അപ്പോഴേക്ക് നമ്മളെ ഷായി സാർ പറഞ്ഞു കുറേ സംഭവം. സാറേ താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഞാൻ നമ്മുടെ ചാക്കോപാസ് പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. കാരണം ഇത് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം വിജയാഘോഷത്തിൻ്റെ സമയമാണ്. കാരണം അക്ബറിൻ്റെ പരിവേദനം, പരിദേവനം ഒക്കെ കാലം കാത്തുവെച്ച ശിക്ഷയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എവിടെ വീഡിയോ, എവിടെ ഒരു സംവാദം നടത്തിയാലും, സംവാദമല്ല ഒരു പ്രോഗ്രാം അക്ബർ നടത്തിയാലും ആ സംവാദത്തിലോ പ്രോഗ്രാമിലെല്ലാം മദ്യം വിളമ്പുന്ന യേശു എന്ന് പറഞ്ഞ് ക്രൈസ്തവരെ ആക്ഷേപിച്ച് അവസാനം ആ വലിയ പടുകുഴിയിലേക്ക് പുളി തന്നെ വീഴുന്ന ഒരു ഗതികെട്ട ഒരു അനുഭവം, സ്വന്തം വായിൽ നിന്ന് നബി കുടിച്ചത് മദ്യമാണെന്ന് പറയേണ്ടി വരുന്നൊരു ഒരു ഒരു ദുരവസ്ഥ. അപ്പൊ തന്നെ ഇവിടെ വന്ന് പല സന്ദർഭങ്ങളിലും ഞങ്ങളിത് നമ്മളിത് ക്ലബ് ഹൗസുകളിൽ മദ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ അത് മദ്യമല്ല, അതിന് വേറൊരു പേരുണ്ടെന്നൊക്കെ നമ്മുടെ അഫ്സലൊക്കെ ഇവിടെ വന്നിരുന്നുകൊണ്ട് വെളുപ്പിച്ചായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ ഒരവസ്ഥയായി. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അത് എന്താ പറയാ, അദ്ദേഹത്തിന് തന്നെ നാണക്കേടാവുന്ന ഒരവസ്ഥ, മുസ്ലിം സമൂഹത്തിന് മുഴുവൻ നാണക്കേട. എന്തായാലും ഈ ആകാശത്തേക്ക് ഖുറൈശി ദേവനെയും കയറ്റിവിടാനുള്ള ആദ്യത്തെ പിന്നെ എന്താ പറയാ ആ സാധനത്തിന് തീ വെച്ചത് അക്ബർ തന്നെയാണ്. അത് പിന്നെ മറ്റുള്ളവർ ഏറ്റെടുത്ത് അതിനെ അങ്ങ് മേളിൽ എയറിലോട്ട് കയറ്റി. ആ കൂട്ടത്തിൽ അറിയാതെയാണോ അറിഞ്ഞാണോ അക്ബറിന്റെ കാലും അതി കുരുങ്ങി. ഇപ്പോൾ അദ്ദേഹം കൂടെ എയറിൽ ചെന്ന് തലകുത്തി കിടക്കുകയാണ്. ഇനി താഴോട്ട് ഈ അടുത്ത സമയത്തൊന്നും ഇറങ്ങാൻ സാധ്യത വളരെ കുറവാണ്. കാരണം കൂടുതൽ കൂടുതൽ ആൾക്കാർ തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നൊരു കാര്യം, ഇവിടെ ചാക്കോപാസ് പറഞ്ഞതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എം എം അക്ബർ ഖുറാൻ അന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല, നമ്മുടെ ഇല്ലെന്ന് ഖുറാൻ ഇല്ല. ഇപ്പൊ 10-20 വർഷം മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നത്, എന്റെ അറിവ്. അന്ന് ഖുറാനകത്ത് ധാരാളം തെറ്റുകൾ, ധാരാളം കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അതിൻ ബൈബിളിനകത്തുനിന്ന് ആ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഇയാൾ പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പൊ മദ്യത്തിന്റെ കാര്യം അതല്ല, ഭൂമി പരന്നതാണെന്ന് ബൈബിള് പറയുന്നു, ശാസ്ത്രീയ അബദ്ധം, ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. ഭൂമി പരന്നതാണെന്ന് ബൈബിള് പറയുന്നു, ബൈബിളിലെ ശാസ്ത്രീയ അബദ്ധം. ഞാൻ എഴുതി തന്നിട്ടുണ്ട്, എന്റെ കയ്യിൽ ഇരിപ്പുണ്ടത്. അല്ല, ഞങ്ങൾ ആ പുസ്തകത്തിനകത്ത് ചേർത്തിട്ടുണ്ട് ഞാൻ. അത് കൂടാതെ പറഞ്ഞത്, 6 ദിവസം കൊണ്ട് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾ ദൈവ സകലത്തെ സൃഷ്ടിച്ചു, എന്തോ ഒരു പമ്പര വിഡ്ഢിതരമാണ്. ഇത് അള്ളാഹു സ്വന്തം പുസ്തകത്തിനകത്ത് തള്ളിയിട്ടുള്ള കാര്യമാണ്, 6 ദിവസം കൊണ്ട് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയെന്ന്. ഇതൊന്നും കാണാതെയോ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ മുമ്പിലും ഇതര മതങ്ങളെ ആൾക്കാരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് അദ്ദേഹം പരസ്യമായിട്ട് ബൈബിളിലെ ശാസ്ത്രീയ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോന്നുണ്ടാക്കി. ഇപ്പം ഖുറാന്റെ കാര്യം വരുമ്പോൾ ആദ്യം പറയുന്നു ആകാശത്തെ ഭൂമി ഉണ്ടാക്കി എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഞാൻ ആദ്യം ഭൂമിയെ വിളിച്ചു വരുത്തി, ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തോട് പറഞ്ഞു വരാൻ പറഞ്ഞു, അപ്പൊ ആകാശം കയറി വന്നു, ഇങ്ങനെയൊക്കെയാ പറയുന്നത്. മറ്റൊരാഴത്തിനകത്ത് അള്ളാഹു പറയുന്നുണ്ട് മേളിലോട്ട് നോക്ക്, അവിടെ വല്ല ഓട്ടം എല്ലാം കിടപ്പുണ്ടോ, വിടവ് വല്ലതും ഉണ്ടോ, ആകാശം 7 അടുക്കാണ്, അടുക്കില്ലാതെ പുള്ളി നട്ടും പോട്ടിട്ട് മുറുക്കി വെച്ചിരിക്കുന്നുണ്ട്, വിടവ് വല്ലതുണ്ടോ നിങ്ങൾ തപ്പി നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത്ര കൃത്യമായിട്ട് ശാസ്ത്രമാണ് ഖുറാൻ മുമ്പോട്ട് വെക്കുന്നത്. ആ ഈ വിഡ്ഢിത്തരങ്ങളും കോമാളിത്തരങ്ങളും എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ബൈബിളിൽ ശാസ്ത്രീയത പരതാൻ വേണ്ടി എം എം അക്ബർ പോയി. അതിൻ്റെയൊക്കെ ഗതികേടുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു ഏറ്റുപറച്ചിൽ, അല്ലെങ്കിൽ അതിനെ ഏറ്റുപറച്ചിൽ നിന്ന് കൺഫഷൻ എന്നുള്ള വാക്കിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ആ തിരുത്തൽ എന്ന് പറയുന്നത് ഇസ്ലാമിക ലോകത്തിന് ഏറ്റവും വലിയ നാണക്കേട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതോടുകൂടി പരിതപിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിലെ ചെറുപ്പക്കാർക്ക് മുഹമ്മദിനോട് അപകർഷതാബോധമാണ്. ഈ മനുഷ്യനാണ് ഞങ്ങളുടെ പ്രവാചകൻ, ഈ തരത്തിൽ ജീവിച്ച നികൃഷ്ടമായ ഒരു ജീവിതം നയിച്ച, അധാർമികമായ ജീവിതം നയിച്ച, കരുണ ലവലേശമില്ലാതെ ജീവിച്ചൊരു മനുഷ്യനാണ് ഞങ്ങളുടെ പ്രവാചകൻ എന്ന് പറയുമ്പോൾ ഇസ്ലാമിസ്റ്റുകളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അപകർഷതാബോധം അത് കാലങ്ങളോടെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ധാരാളം ചെറുപ്പക്കാര് ഇത് വിട്ടു പുറത്തു വരേണ്ട ഒരു കാര്യമുണ്ട്. ഇനിയും ഇതിന്റെ ഏറ്റവും വലിയ കോമഡി ഇതിനകത്ത് ഇരിക്കുന്ന കേൾവിക്കാർക്ക് വേണ്ടി ഞാൻ ഒന്ന് ഒരു കാര്യം പറയട്ടെ. ബൈബിളിൽ മദ്യം വിളമ്പുന്ന യേശു മദ്യം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് വാക്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നിരനിരാന്ന് കൊണ്ടുവരും. എന്നിട്ട് ഖുറാനകത്ത് പറയുന്ന ഒരു ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീ നിസ്കരിക്കാൻ പോകുമ്പോൾ കള്ളടിച്ചോണ്ട് പോകരുത്, മദ്യപിച്ചോണ്ട് പോകരുത്. കാര്യം നീ അവിടെ നിന്നുകൊണ്ട് അള്ളാഹുവിനെയാണോ സ്തുതിക്കുന്നത് പിശാചിനാണെന്ന് അറിയത്തില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ പിച്ചും പോയും പറയും. അത് മാത്രമേ പറയുന്നുള്ളൂ. ഇനിയും
ഏറ്റവും വലിയ വിരോധാഭാസം, ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് മദ്യപിച്ചു എന്ന് മുഹമ്മദ്, ഇപ്പൊ അക്ബർ തന്നെ പറഞ്ഞു, നവീദ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അത് മദ്യമാണ്, പിന്നെ മദ്യപിച്ചുകൊണ്ട് പോവരുത്, ഓക്കെ അല്പം വീശിക്കൊണ്ട് ചെല്ലാം, കിറങ്ങിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ, ഇതൊക്കെ പറയുന്ന മുഹമ്മദ് അല്ല എം എം അക്ബർ തന്റെ തന്റെ അള്ളാഹു തനിക്ക് ഇനി നാളെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിരവധി ഹൂറിമാരെ നിരത്തി അങ്ങോട്ട് കാണിച്ചിട്ടതാണ്, ഇതാണ് നിനക്ക് നിന്റെ സ്വർഗം, നീയും പാലിശ്ശേരി എല്ലാം ഇഷ്ടം പോലെ അങ്ങോട്ട് ഓരോ മുറിക്കകത്തോട് പ്രവേശിച്ച് കാര്യങ്ങൾ തുടങ്ങിക്കോളൂ എന്ന് പറയുമ്പോൾ മദ്യ നദികൾ ഒഴുക്കി കൊടുത്തിട്ടാണ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് വീണ്ടും അതൊരു പരിഹാസമായിട്ട് തോന്നുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിന്റെ സ്വർഗം മുഴുവൻ മദ്യ നദികളെ കൂടെ നിറഞ്ഞിരിക്കുന്നു. താഴ്വാരങ്ങളിൽ കൂടി നദികൾ ഒഴുകുന്ന, മദ്യ നദികൾ ഒഴുകുന്ന സ്വർണ സ്വർഗ തോപ്പുകളിലായിരിക്കും അവർക്ക് പ്രവേശനം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭൂമിയിൽ കുടിച്ച പ്രവാചകനും കുടിച്ചിട്ട് അധികം പ്രശ്നമായിട്ട് നിങ്ങൾ നിസ്കരിക്കാൻ പോകരുത് പറഞ്ഞ പറഞ്ഞ പ്രവാചകനും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മദ്യ നദികൾ നിരത്തി ഒഴുക്കി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ആൾക്കാരുമാണ് ബൈബിളിനകത്ത് യേശു ക്രിസ്തു വെള്ളം വീഞ്ഞാക്കി കൊടുത്തൊരു ഭാഗം എടുത്തുകൊണ്ട് ഈ രണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾ ക്രൈസ്തവരെ ആക്ഷേപിച്ചത്. ഇന്ന് വന്നു നിൽക്കുന്ന കുഴി എത്ര വലുതാണ്! കുഴിയിലോട്ട് ചാടിയാലും കയറി വരാൻ പറ്റത്തില്ല, ആകാശത്തിലൂടെ ഇറങ്ങാൻ വരാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇസ്ലാമിസ്റ്റുകൾ നിൽക്കുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് സാറന്മാരെ അറിഞ്ഞാണായിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ച 10 ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ട് വരുന്നുണ്ട്. രണ്ട് പണ്ഡിതന്മാരാണ്, ഇനി ആ പണ്ഡിതന്മാര് എം എം അക്ബറും മുഹമ്മദ് ഈസാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ലോകം കണ്ട ഏറ്റവും രണ്ട് പണ്ഡിതന്മാരാണ്. അതൊക്കെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പുനരവലോകനം ചെയ്യേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പൊ വന്നു നിൽക്കുന്നത്. ഇപ്പൊ 10 ക്വസ്റ്റ്യന് പകരം നമുക്കൊരു 100 ക്വസ്റ്റ്യൻ അടുത്ത പ്രാവശ്യം കൊടുക്കണം. ഇവർ താഴെ നിൽക്കാനേ പാടില്ല. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ കൂട്ടത്തിൽ ആരാണ്ട് പറയുന്നത് പറഞ്ഞത് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നെന്ന്. നമ്മൾ ചെയ്ത കാര്യം ആവശ്യമുണ്ട്, ആ ഒരു ക്വസ്റ്റ്യൻ പ്രവാചകൻ നിങ്ങളെക്കാൾ നീചൻ അല്ലെന്ന് തെളിയിച്ചു തരാമെങ്കിൽ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞ പൈസയുടെ വിഷയത്തിനകത്ത് ആരെ വിയോജിപ്പൊക്കെ എന്നെ പ്രകടിപ്പിച്ചെന്നൊക്കെ ഞാൻ കേട്ടു. അപ്പം എന്ന് നമ്മള് നമ്മുടെ ആ പ്രോഗ്രാം അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിന് മറുപടി പറയാൻ വരുന്നത്? ഒരു കാര്യം മനസ്സിലായി, ഇസ്ലാമിക ലോസ് ഞാൻ ഉത്തരം പറയാൻ പറ്റിയല്ല, ഒരു കാരണവശാലും ഉത്തരം പറയാൻ പറ്റിയല്ല, ഈ എങ്ങനെ വെളുപ്പിച്ചാലും വെളുക്കുക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലായി. എനിവേ, താഴോട്ട് പുള്ളിയെ നിർത്തണ്ട, ഇറക്കണ്ട, പുള്ളി അവിടെ ഏറല്ലോ. കഴിഞ്ഞ ദിവസം എനിക്കൊരു ഒരാള് ഒരു ബാക്ക് ചാനൽ ഒരു മെസ്സേജ് ഇട്ടത് പുള്ളി ഈ ഇവിടുത്തെ നമ്മുടെ ഭൗമോപരിതലം ഒക്കെ കഴിഞ്ഞ് ചൊവ്വയുടെയോ ബുധന്റെ അങ്ങാണ്ട് ഇടയ്ക്ക് ഒരു ഒരു ഓർബിറ്റിൽ അങ്ങോട്ട് ചെന്ന് പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉടനെ ഒന്നും താഴോട്ട് വരാൻ പറ്റത്തില്ലെന്നൊരു ഒരു ഒരു അറിയിപ്പാണ് കിട്ടിയിരിക്കുന്നത്. നാസ വെളിപ്പെടുത്തിയാണെന്ന് എനിക്കറിയത്തില്ല. എനിവേ, എന്നാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അവിടെ തൽക്കാലം അവരവിടെ തന്നെ കഴിയട്ടെ. നമുക്ക് നമ്മുടെ പണി തുടരുകയും ചെയ്യാം. സത്യം അറിയുവാനും വെളിച്ചത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുറെ മുസ്ലിം സഹോദരെങ്കിലും അങ്ങനെ അവർക്ക് ബോധം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. താങ്ക് യു. ഒരു രണ്ട് അറിയിപ്പുകളുണ്ട്. ഒന്ന്, എല്ലാവരും നമ്മുടെ ഐ ബി ടി ക്രിസ്ത്യൻ ഡിബേറ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അത് പ്രയോജനപ്പെടും. വളരെ സീരിയസ് ആയ ചർച്ചകൾ ഞങ്ങൾ ഇവിടെ നടത്തുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ ചർച്ചയിൽ വിമർശനമുണ്ട്, തീർച്ചയായിട്ടും അനിവാര്യമായ വിമർശനമുണ്ട്. പക്ഷേ എതിർപക്ഷത്തു നിന്ന് സംസാരിക്കുന്ന ആളുകൾ അതിൻ്റെ നിയമം പാലിച്ച് ഏറ്റവും മര്യാദയോടെ സംസാരിക്കുന്ന പക്ഷം അവർക്ക് അവസരമുണ്ടാകും. അതുകൂടി ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ കാര്യം, നാളെ ജനം ടി വി നടത്തുന്ന ഒരു ചർച്ചയിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അത് ഈ ഹലാലായ തുപ്പൽ ഭക്ഷണങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. അത്തരം ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. 7 മണി മുതൽ, സന്ധ്യാസമയത്ത് 7 മണി മുതലാണ്. ആ ചർച്ച കേൾക്കാനും ആ പ്രോഗ്രാം പരമാവധി ഷെയർ ചെയ്യാനും ഇവിടെയുള്ള സുഹൃത്തുക്കൾ തയ്യാറാകണം. ഇനി നമുക്ക് പോകേണ്ടത് ടിസൺ റോയിലേക്കാണ്. ടിസൺ റോയിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഒന്നോർമ്മപ്പെടുത്തുന്നു. ഒരു റിപ്പീറ്റേഷനാണ്, ഈ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കൂടെ കേൾക്കണം. കാരണം കേൾക്കാൻ വളരെ വളരെ ഗൗരവമുള്ള ഒരു കാര്യം, അതായത് ഇസ്ലാമിക ലോകം ഒരു പുതിയ തത്വചിന്ത രൂപപ്പെടുത്തുകയാണ്. അതായത് ചെയ്തത് മുഹമ്മദ് എങ്കിൽ അതാണ് ശരി. അത് വളരെ ചർച്ച ചെയ്യേണ്ട വിഷയം. ഉദാഹരണം, കുടിച്ചത് മുഹമ്മദ് ആണെങ്കിൽ ആ കുടി ശരിയാണ്. മുഹമ്മദ് വെട്ടിയെങ്കിൽ ആ വെട്ട് കരുണയാണെന്ന് വാലിശ്ശേരി പറഞ്ഞിരുന്നു. മുഹമ്മദ് തലയെറുത്താൽ, പ്രവാചകൻ തലയെറുത്താൽ ആ തലയെറുക്കൽ ഒരു കാരുണ്യമാണ്. അപ്പൊ നമ്മൾ ഈ മുജാഹിദ് ബാലിശ്ശേരി ഈ വിടുവായുത്തരമൊക്കെ പറയും എന്നുള്ളൊരു ചിന്ത കൊണ്ട് നമ്മളത് വിട്ടിരുന്നു അത്ര ഗൗരവത്തിൽ. പക്ഷെ അക്ബർ സാഹിബ് ഇപ്പോൾ പറയുന്ന വിടുവായുത്തം അല്ല, അദ്ദേഹത്തിന് പിടിച്ചിരിക്കാൻ വേറെ വഴിയില്ല. അതുകൊണ്ട് ഞാനിത് വീഡിയോ ആയി ചെയ്തിരുന്നു, അതിനിടെ ചേർത്ത ആ ക്ലിപ്പാണ്. മറ്റൊന്ന്, സന്ദർഭത്തിൽ നടത്തി മാറ്റി ഞങ്ങൾ വിപരീത അർത്ഥത്തിൽ ഇത് പ്രയോഗിക്കാറില്ല. ഫുൾ വീഡിയോ വേണമെങ്കിലും ഞാൻ ആവശ്യമുള്ളവർക്ക് തരാം. അത് 4-5 മിനിറ്റ് അദ്ദേഹം ആദ്യം ആകെ സംസാരിക്കുന്നുള്ളൂ. അതിൻ്റെ ആ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു.
നിങ്ങൾ കേട്ട കാര്യമാണ്. പുതുതായി വന്നവർ കൂടി അത് കേട്ട് പ്രയോജനപ്പെടാം. അതിനുശേഷം ടിസണിലേക്ക് നമ്മൾ ചർച്ച കൊണ്ടുവന്നു. ബാക്കി ആളുകൾക്കും യഥോചിതം സംസാരിക്കാം. മോഡറേറ്റേഴ്സ് ഈ കാര്യത്തിലൊന്ന് ഇടപെട്ടാൽ കൊള്ളാം. ചാക്കോ പാസും വന്നിട്ടുണ്ട്, പാസെ കണ്ടു. മോഡറേറ്റേഴ്സ് വേണ്ട പോലെ അങ്ങേക്ക് അവസരം തരും. എന്തായാലും ഇതൊന്നുകൂടി കേട്ടോളൂ. ഒന്നുകൂടി വിശകലനം ചെയ്യുന്നു. നമുക്ക് അക്ബർ സാഹിബ് അടുത്ത പരിദേവനത്തിലേക്ക് പോവാം. സുന്നാട്ട് ഓണട്ടോം പോകുന്നു. 49 പിന്നെ 74 എന്ന നമ്പർ കൊടുക്കുന്നു. സഹീഹ് മുസ്ലിമിൽ ഉണ്ടോ എന്ന് നോക്കുന്നു. ഉണ്ട്. നബീദ്, നബീദിന്റെ അർത്ഥമായ അറബി ഡിക്ഷണറി എടുത്ത് നോക്കുന്നു. അറബ് നാട്ടിലുള്ള മദ്യമെന്ന മറുപടി കൊടുക്കുന്നു. അത് മതി. അവിടെ നിന്ന് തുടങ്ങുകയാണ്. അവിടെ തുടങ്ങാന്ന് പറഞ്ഞാൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇത് ചെയ്തതെങ്കിൽ അതിൽ വലിയ ശരിയുണ്ടാകും എന്ന ബോധം ഉണ്ടാക്കുക. ഉമ്മത്തിന് പണ്ഡിതന്മാർക്ക് പ്രബോധകർക്ക് കഴിയുമെങ്കിൽ അവിടെ നമ്മൾ വിജയിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടി നമസ്കരിക്കുന്ന കുട്ടിയാകും, നോമ്പ് പിടിക്കുന്ന കുട്ടിയാകും, അവന്റെ മനസ്സിന്റെ അകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അപകർഷതാ ബോധം ആരംഭിക്കും. പിന്നെ ഓരോന്നായി കടന്നു വരും. പിന്നെ അപ്പോ ആശറല്ലാഹുവിനെ വിവാഹം ചെയ്തത് നമുക്ക് പ്രശ്നമാകും. എങ്ങനെയെങ്കിലും 18-28 ആക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി വലിച്ചു കൊണ്ടിരിക്കും. സാഹിബിന് കാര്യം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആയിഷയോട് ചെയ്തത് ശരിയാണോ? അപ്പൊ കേട്ടല്ലോ, താഴെയിരിക്കുന്നതോടുകൂടി കേൾക്കണം. ഇതാണ് ഇസ്ലാമിന്റെ നീതിബോധം. ഇതാണ് ഇസ്ലാമിന്റെ ധാർമ്മികതയെ കുറിച്ചുള്ള അവരുടെ ദർശനങ്ങളുടെ ആകത്തുക. മുഹമ്മദ് എന്ത് ചെയ്തോ അതാണ് ശരി. 6 വയസ്സുള്ള പെൺകുട്ടിയെ മുഹമ്മദ് വിവാഹം കഴിച്ചെങ്കിൽ അതാണ് ശരി. അദ്ദേഹം തലയെറുത്തെങ്കിൽ അത് കാരുണ്യമാണ്. അദ്ദേഹം മദ്യപിച്ച് ലക്ക് കെട്ടെങ്കിൽ അതാണ് ശരി. എന്റെ പൊന്നു സഹോദരന്മാരെ, ഇതൊക്കെ ചുമക്കേണ്ടി വരുന്ന ഹതഭാഗ്യരായിട്ട് നിങ്ങൾ ചുരുങ്ങാനായിട്ട് പാടില്ല. പ്രവാചകന്മാർ പോയിട്ട് ഒരു സാധാരണ മനുഷ്യന് യോജിക്കാത്ത ഏറ്റവും വൃത്തിഹീനമായ ജീവിതചര്യാണ് ഈ കണ്ടത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വഴിതെറ്റരുത്. ഇത് കിരാതവും പൈശാചികവുമായ അധമമായ ജീവിത വൃത്തിയാണെന്ന് പറയാൻ ഞങ്ങൾ അപാന്തിക്കുന്നില്ല. നമുക്ക് ടിസണിലേക്ക് പോകാം. അതിനുശേഷം ചാക്കോ പാസിലേക്ക് വരാം. ടിസൺ, താങ്കൾക്ക് പ്രതികരിക്കാം. ഓക്കെ, ബഹുമാനപ്പെട്ട ബ്രദേഴ്സ് ഫാസ്റ്റേഴ്സ്, താങ്ക് യു. ഇവിടെ MMUGGAR ഒരു വലിയ വെല്ലുവിളിയാണ് കേരള സമൂഹത്തോട്, മതേതര ഇന്ത്യയോട്, ഇന്ത്യൻ ജനാധിപത്യത്തോട് നടത്തിയിരിക്കുന്നത്. കാരണം മുഹമ്മദ് ചെയ്തതെല്ലാമാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ താലിബാനെയും ISIS യും ഫോളോ ചെയ്യുന്ന, താലിബാനിൽ വിശ്വസിക്കുന്ന കുറേ ആളുകളെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തില് മുഹമ്മദിനെ കുറിച്ച് ഇവരെ വെളുപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുകയും ഇവരുടെ എല്ലാ തക്കികളും പൊളിഞ്ഞു പോവുകയും പൊതുസമൂഹം വളരെ വ്യക്തമായി തിരിച്ചറിയുകയും ഈ പുരോഹിത വർഗത്തിന്റെയും MMUGGAR ഒക്കെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമ്പോൾ ഈ അനുയായികളെ വീണ്ടും റാഡിക്കലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പുതിയ ശ്രമം. എന്താണോ മുഹമ്മദ് ചെയ്തത് അതാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ വാർത്തെടുത്താൽ അത് കേരള സമൂഹത്തിൽ നിരവധി താലിബാൻകാരെയും ISIS തീവ്രവാദികളെയും സൃഷ്ടിക്കുന്നതിന് തുല്യമാകും. ശരിക്കും പറഞ്ഞാൽ മദ്രസകളിലൂടെ പാകിസ്ഥാനിലും മറ്റ് പല ഭീകരവാദമുള്ള അഫ്ഗാനിസ്ഥാനിലും ഒക്കെ സംഭവിച്ച അതേ റാഡിക്കലൈസേഷൻ ആയിരിക്കും ശരിക്കും കേരളത്തിലെ മുസ്ലിം യുവജനങ്ങളുടെ ഇടയിലും മുസ്ലിം വിശ്വാസികളുടെ ഇടയിലും സംഭവിക്കുക. എല്ലാവരും അല്ല, കുറെ ആളുകളെങ്കിലും അത്തരം ആളുകളായി മാറും. കാരണം മുഹമ്മദ് ചെയ്തതാണ് ശരിയെന്ന് പറഞ്ഞാൽ മുഹമ്മദിനെതിരെ പറയുന്നവരെ ഇടത്തുനിന്നും വലത്തുനിന്നും വെട്ടുക എന്നതാണ് യഥാർത്ഥ സത്യമെന്ന് മുസ്ലിം വിശ്വാസികൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നാട്ടിൽ അരാജകത്വമാണ് സൃഷ്ടിക്കപ്പെടുക. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ മുഹമ്മദ് ചെയ്തിട്ടുണ്ടോ അതാണ് സത്യമെന്ന് ഓരോ മുസ്ലിം വിശ്വാസിയും വിശ്വസിക്കാൻ തുടങ്ങിയാൽ കേരളം ഒരു അഫ്ഗാനായി മാറുകയാണ് ചെയ്യുക. കേരളം ഒരു പാകിസ്ഥാൻ തീവ്രവാദ മേഖല പോലെയായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കൃത്യമായി തിരിച്ചറിയുകയും കൃത്യമായി ഇതിനെ അഡ്രസ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് മാത്രമാണ് ഈ ഇന്ന് എനിക്ക് പറയുന്നത്. അക്ബറിന്റെ എല്ലാ അക്ബർ സാഹിബിന്റെ മൗദീസയുടെയും ഒക്കെ എല്ലാ തക്കികകളും കൃത്യമായ പ്രാമാണിക രേഖകളിലൂടെ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളും യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ തുറന്നു കാണിച്ചപ്പോൾ ഇവര് കൊണ്ടുവന്ന എല്ലാ കളവുകളും ഇനി നിലനിൽപ്പില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ ഇവരുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു സമൂഹത്തെ, കേരള സമൂഹത്തെ ഇതുപോലെ വർഗീയവൽക്കരിക്കാൻ പ്രധാന പങ്കുവഹിച്ച MMUGGAR
ആ പങ്ക് മറ്റുള്ളവരുടെ മണ്ടയിൽ ചാരി രക്ഷപ്പെടാൻ നടത്തുന്ന ഒരു ശ്രമമാണ് ഇന്നത്തെ ക്ലബ് ഹൗസ് ചർച്ചയിലൊക്കെ ഞാൻ കുറച്ചു നേരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം മുസ്ലിം ഉമ്മത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പ്രവർത്തികളെല്ലാം ചെയ്തത്. മുഹമ്മദീസ അദ്ദേഹത്തിന്റെ ശിഷ്യനായ മുഹമ്മദീസ അലവി അച്ഛനൊക്കെ ചെയ്ത പ്രവർത്തിക്ക് ബദലായിട്ടാണ് ഈ പരിപാടി അക്ബർ തുടങ്ങിയെന്ന് പറഞ്ഞാൽ, അലൈഹി അച്ഛൻ ഒരിക്കലും മുഹമ്മദ് നബിയെയോ മുഹമ്മദ് നബിയുടെ അല്ലെങ്കിൽ ഇസ്ലാമിനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. ചില ഇസ്ലാമിക കഥാപാത്രങ്ങളെ ഈ സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുകയും അതിന്റെ പോസിറ്റീവ് വശം നിങ്ങളുടെ ഈസാ നബി ഞങ്ങൾക്കും ഉണ്ട് ഞങ്ങളുടെ യേശുക്രിസ്തുവാണെന്നൊക്കെ പറഞ്ഞ് ഉപയോഗിച്ചു എന്നല്ലാതെ ഒരിക്കലും എം എം അബ്ദുൽ ചെയ്തതുപോലെ ബൈബിൾ തിരുത്തപ്പെട്ടതാണ് അല്ലെങ്കിൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചിട്ടില്ല അങ്ങനെ നിരവധി തക്കികളും തട്ടിപ്പുകളും അറിവില്ലാത്ത ആളുകളൊക്കെ ഉപയോഗിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് അവര് എം എം അബ്ദുൽ നടത്തുന്ന ഈ ഇന്ന് ഇസ്ലാം മതം നേരിടുന്ന ഏറ്റവും വലിയ ആശയ പ്രതിസന്ധിയിൽ വിമർശന പ്രതിസന്ധിയിലെ പ്രധാന കാരണക്കാരൻ എം എം അബ്ദുൽ ആണ് എന്ന തിരിച്ചറിവ് ഇസ്ലാം സമൂഹത്തിന് തന്നെ ഉണ്ടായപ്പോൾ ആ തനിക്കെതിരെ വരുന്ന മുനകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പുതിയ തന്ത്രവുമായി ഹെമ്മബുഗർ വരികയും ഇത് ഇസ്ലാം ഉമ്മത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പ്രവൃത്തിയാണെന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് ഈസയിലൂടെയും സ്വയവും പറഞ്ഞ് ഇന്ന് അവതരിപ്പിക്കുകയാണ്. പക്ഷെ സാമാന്യ ബോധമുള്ള ആളുകൾക്കെല്ലാം ഇത് തിരിച്ചറിയാം. പക്ഷെ അതൊന്നുമല്ല നമ്മളുടെ പ്രശ്നം. യഥാർത്ഥത്തിൽ കേരള സമൂഹത്തിൽ കുറെ താലിബാനികളെയും കുറെ ISISകാരെയും സൃഷ്ടിക്കുക, കുറെ യഥാർത്ഥ മുഹമ്മദീനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ മതേതര കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കുക, കേരള സമൂഹത്തിൽ നിരവധി തീവ്രവാദികളെ സൃഷ്ടിക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിശക്തമായി എല്ലാ അർത്ഥത്തിലും എം എം അബ്ദുറിന്റെ ഇത്തരം ഉദ്യമങ്ങളെയും അദ്ദേഹത്തോട് ചേർന്ന് സഹകരിക്കുന്ന എല്ലാ മുസ്ലിം ദാവാ പ്രവർത്തകരെയും ഇത്രയും കാലം നമ്മൾ നേരിട്ടില്ലാത്തതിനേക്കാൾ കൂടുതൽ ഗൗരവത്തോടെ നേരിടേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ടീച്ചർ. നമ്മുടെ പാസ്റ്റർ ചാക്കോ പാസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ ചാക്കോ പാസ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ നെറ്റിന്റെ ചില പ്രശ്നങ്ങളായിരുന്നു, ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങ് മുറിഞ്ഞു പോയി. ഞാൻ പറയുന്നത് കേൾക്കാവോ? അപ്പൊ ഞാൻ ഈ ഇസ്ലാമിക മതഗ്രന്ഥം അന്വേഷിച്ചൊരു ബുക്സ്റ്റാളിൽ ചെന്നപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഇങ്ങനെയാണ്, അതായത് അറബിയിൽ എഴുതിയിരിക്കുന്നതായ ബുഖാരി 7000+ ഉണ്ട്, മലയാളത്തിൽ 2152 ഉള്ളു. അപ്പൊ നിങ്ങളിത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ആ പുസ്തകശാലി എന്ന സുഹൃത്ത് നിഷ്കളങ്കനായ ആ വ്യക്തി പറയുക, സാറേ അത് സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ലെന്ന്. സംഗതിയുടെ പോക്ക് കണ്ടോ, സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടെ അറബിയിലിരിക്കുന്ന കിതാബ് ഇനി മലയാളത്തിൽ ഇറക്കത്തില്ലെന്ന് ശ്രദ്ധിക്കണം. 7000+ വരുന്ന ബുഖാരിയിൽ നിന്നും 2152 മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അതിൽ നിന്ന് എടുത്തിട്ടാണ് നാം സാധുക്കളായ ആളുകൾ എടുത്തിട്ട് അടിക്കുന്നത് ഇസ്ലാമിന്. അതായത് അടിക്കുക എന്ന് പറഞ്ഞാൽ ഈ എം എം അക്ബറും ഇസ്ലാം മത പണ്ഡിതന്മാരും ഇസ്ലാം മതത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലാത്ത ചരിത്ര വസ്തുത നമ്മൾ ഈ ഹദീസുകളിൽ നിന്നും ഖുറാനുകളിൽ നിന്നും എടുത്ത് സംസാരിക്കുന്നു. അവിടെയാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്, അല്ല മറ്റൊന്നുമല്ല. ഇവർ പറയുന്നവർക്ക് മത നിന്നയോ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നിന്നയോ ഒന്നുമല്ല നടത്തുന്നത്. അപ്പൊ ഈ 2000+ വരുന്ന ഹദീസുകളിൽ നിന്നാണ് നമ്മൾ ഈ മദ്യപിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാനവീയ വിരുദ്ധമായ കാര്യങ്ങളും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. ഇക്കണക്കിന് ഈ 4900 അറബിയിലുള്ളതായ ഹദീസുകളും കൂടെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്താൽ എന്തായിരിക്കും? ഇസ്ലാമും അള്ളാഹു അക്ബറും എയറിലല്ല, അതിനു മുകളിലേക്ക് പോകാൻ അസാധ്യത. അപ്പൊ ഇതൊക്കെ വരുത്തി വെച്ചത് അവർ തന്നെയാണ്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ തന്നെ മദ്യം വിളമ്പുന്ന ക്രിസ്തുവെന്നും അതുപോലെ തന്നെ ബൈബിളിനെ കുറിച്ച് കഠിനമായ വിമർശനങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ ആത്മസംയനം പാലിച്ചുകൊണ്ട് ക്രൈസ്തവർ ഇവിടെ മൗനമായിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങളുടെ കർത്താവ് അങ്ങനെ അവിടിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴത്തേനെ റൂട്ട് മാറി, റൂട്ട് മാറി കാര്യങ്ങൾ വിശദമായി പഠിക്കാൻ തുടങ്ങി. ആ പഠനമാണ് ഇന്ന് അക്ബറിനെ കൊണ്ട് മുസ്ലിമിൽ തിരുമേനി മദ്യപിച്ചു എന്ന് പറഞ്ഞ ഹദീസ് പരസ്യമായി പറയത്തക്ക വിധത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. നമ്മളെ പോലെയുള്ളതായ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ക്രൈസ്തവരായിട്ടുള്ള അപ്പോളജിസ്റ്റുകളുടെ വിശദമായ പഠനമാണെന്നുള്ളത് രണ്ടു പക്ഷമില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ഓർപ്പിക്കുന്നു, ഇദ്ദേഹം ബൈബിളിനെയും ഹൈന്ദവ വിശ്വാസത്തെയൊക്കെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ 1 ഡസനിലധികം വരുന്ന പുസ്തകങ്ങൾ എൻ്റെ ഉണ്ട്. ഇതിനകത്ത് ഫാസിസം വരുന്ന വഴി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് ഈ എം എം അക്ബർ ഇന്ത്യൻ സൈന്യത്തെ കർക്കശമായ രീതിയിൽ ആക്ഷേപിച്ചത് കാട്ടുപട്ടളം അദ്ദേഹം പറയുന്നത്. ആ അതായത് ഫാസിസം വരുന്ന വഴി എന്ന പുസ്തകത്തിന്റെ 15-ാമത്തെ പേജിൽ കാശ്മീർ ജനതയെ ഇന്ത്യൻ പട്ടാളം ആക്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, കിരാതരായ കാട്ടുപട്ടാളത്തിന് നേരെ എന്നാണ് പറയുന്നത് ഇന്ത്യൻ സൈന്യത്തെ
ഇത്രക്ക് രീതി ഈ രീതിയിലാണ് അദ്ദേഹത്തിന്റെ എഴുത്തും കാര്യങ്ങളൊക്കെ പോകും. അപ്പൊ ഈ രീതിയിൽ തന്നെ നമ്മളെയും വിമർശിച്ചു, ബൈബിളിനെയും വിമർശിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് പഠിച്ചു. പഠിച്ചതിന്റെ അനന്തര ഫലമാണ് ഇന്ന് ഇവരെല്ലാം ഏറെ നിൽക്കാൻ കാരണം. അതുകൊണ്ട് മുഹമ്മദ് എന്ത് ചെയ്തു അത് നല്ലതാന്ന് പറയാൻ നിങ്ങൾ തുടങ്ങിയാൽ തീർച്ചയായിട്ടും ക്രൈസ്തവരായ ഞങ്ങൾ അത് ചൂണ്ടിക്കാണിക്കും. അദ്ദേഹത്തിന്റെ 23 വർഷത്തെ ജീവിതചര്യ ഞങ്ങൾ പരിശോധിക്കും. 13 വർഷം മക്കയിലും അവിടെ നിന്ന് 10 വർഷം മദീനയിൽ വന്നതായ കാലഘട്ടത്തിലെ ജീവിതം ഞങ്ങൾ പരിശോധിക്കും. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു, മുഹമ്മദിന് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അദ്ദേഹം പ്രവാചകത്വം നബിത്വം ലഭിക്കുന്നതിന് മുമ്പുള്ളതായ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് നന്മയുള്ളത്. അത് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ വൈഫ് ഖദീജ പറയുന്നുണ്ട്, ഈ ഹിറ ഗുഹയിൽ വെച്ചുണ്ടായതായ പേടിപ്പെടുത്തുന്നതായ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിടയ്ക്കുന്ന ഹൃദയവുമായിട്ട് വീട്ടിൽ ചെല്ലുന്നു. ഖദീജയോട് പറയുന്നൊരു കാര്യമുണ്ട്, ഖദീജ ഞാൻ മരിച്ചു പോകുമോ, എന്റെ ജീവൻ അപകടത്തിലാകുമോ എന്ന് എന്ന് പറയുമ്പോൾ ഖദീജ ബീവി പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, അള്ളാഹു അങ്ങനെ ഒരിക്കലും ഉപേക്ഷിക്കല്ലേ എന്ന് പറഞ്ഞതിന് ശേഷം ഒരു 5 കാര്യങ്ങൾ ഈ ഖദീജ ബീവി പറയുന്നുണ്ട്. ഒരു ഭാര്യ എന്ന നിലയിൽ അത് നമുക്ക് വിശ്വസിക്കാം. അവർ പറയുന്നുണ്ട്, ഒന്നാമത് അവർ പറഞ്ഞു, അങ്ങ് കുടുംബ ബന്ധം പുലർത്തുന്നു. 2, പാവപ്പെട്ടവരെ അങ്ങ് രക്ഷിക്കുന്നു. 3, അഗതികൾക്ക് വേണ്ടി അങ്ങ് സ്വയം അധ്വാനിച്ച് സഹായം നേടിക്കൊടുക്കുന്നു. 4, അതിഥികളെ സൽക്കരിക്കുന്നു. 5, ആപൽഘട്ടങ്ങളിൽ ആശ്വാസം നൽകുന്നു. ഇതെല്ലാം എപ്പോഴാ? മുഹമ്മദ് പ്രവാചകനാകുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യമാ. അന്ന് അത് പറഞ്ഞ് ശരിയായിരിക്കാം. പ്രവാചകനായതിനു ശേഷമോ എന്ത് കുടുംബബന്ധം അദ്ദേഹം പുലർത്തിയത്? അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തെ കുറിച്ച് പരിശോധിച്ചാൽ ഐശയായിട്ടുള്ളതായ പ്രശ്നം, ഐശയ്ക്ക് കൊണ്ട് ആഹാരം ഐശ പാത്രം തറയിൽ അടിച്ചു പൊട്ടിക്കുന്നു, പെണ്ണുങ്ങളെ വിവാഹബന്ധം വേർപെടുത്തു എന്ന് പറയുന്നു. മാത്രമല്ല പാവപ്പെട്ടവരെ, ഏത് പാവപ്പെട്ടവരാണ് അദ്ദേഹം രക്ഷിച്ചത്? 23 വർഷത്തിലെ പല ആളുകളെയും പാവപ്പെട്ടവരാക്കുകയാണ് അദ്ദേഹം ചെയ്തത്. മാത്രമല്ല അഗതികളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ അദ്ദേഹം ഏത് അഗതികളെയാ സംരക്ഷിച്ചത്? പലരെ അഗതികളാക്കുക ചെയ്തത്. മാത്രമല്ല അതിഥികളെ, ഏത് അതിഥികളെ സൽക്കരിച്ചത്? ഈ 13 വർഷത്തെ കാലഘട്ടത്തിലെ ജീവിതം പരിശോധിച്ചാൽ അദ്ദേഹത്തിന് 40 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ തികച്ചും മനുഷ്യത്വരഹിതമായ ജീവിതമാണ് ഹദീസുകളിലൂടെ സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് ചെയ്യുന്നത്. അതെടുക്കുമ്പോഴാണ് നബി നിന്ന പ്രശ്നമാണ് എന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ വിമർശിച്ചതിന്റെ, നിങ്ങൾ ആക്ഷേപിച്ചതിന്റെ പരിണിത ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ക്രിയാത്മകമായി വിമർശിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ അകാരണമായിട്ട് ബൈബിളിനെ വിമർശിച്ചാൽ തീർച്ചയായിട്ടും ക്രൈസ്തവ പക്ഷത്തു നിന്ന് ഇതുപോലുള്ളതായ വിശദീകരണങ്ങൾ ഉണ്ടാകും, ചരിത്ര വസ്തുതകൾ ഞങ്ങൾ പറയും. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം 20 ഇനി ഒരു 200 വർഷം കഴിഞ്ഞാലും നമുക്ക് മാറ്റി പറയാൻ ഒന്നുമില്ല. നമ്മുടെ ആൾ അത്രയ്ക്ക് ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് തിരുത്തലുകളെ, പുതുക്കലുകളെ, മാറ്റം മറിക്കലുകളെ, വ്യാഖ്യാനങ്ങളെ ഇതൊന്നും കൊടുക്കാതെ ഇനിയുള്ള ഒരു യുഗം നമുക്ക് ജീവിക്കാൻ ഉള്ള അത്ര നിലവാരവും ധാർമ്മികതയും വിശുദ്ധിയും എല്ലാം ഉള്ള ഒരാളാണ് നമുക്കുള്ളത്. അത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെ ഇതിന്റെ ഇടയ്ക്ക്. അതെ അതെ, വർഗീസ് സാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഈ അക്ബറിനെ ഈസോ അല്ല ഞങ്ങളെ വിമർശിക്കുന്നത്, അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെയാണ് ഞങ്ങൾ എല്ലാവരും വിമർശിക്കുന്നത്. അത് ആശയപരമായ കൃത്യമായ റെഫറൻസ് വെച്ചാണ് നമ്മൾ വിമർശിക്കുന്നത്. അതിനൊരു കാരണം, ഇവിടെ വർഗീസ് സാമുൽ സാർ പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊരാളുണ്ട്, അലിയർ മൗലവി പറഞ്ഞു പോലുള്ള ആളല്ല അത്, വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ മറ്റാരും പറയാത്ത ധാർമ്മിക മൂല്യങ്ങൾ പറഞ്ഞിട്ടുള്ള, പ്രവർത്തിച്ച് കാണിച്ചിട്ടുള്ള, അങ്ങനെ ജീവിച്ചിട്ടുള്ള നിസ്തുല്യനായ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ ക്രിസ്തുവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായി, അങ്ങനെ ഒരു പരിവർത്തനം വന്നു, ജീവിതത്തിന് രൂപാന്തരം വന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി മരിക്കാനും ജീവിക്കാനും തയ്യാറായി. കൊല്ലാനല്ലാട്ടോ, ക്രിസ്തുവിന് വേണ്ടി കൊല്ലാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, മരിക്കാനും ജീവിക്കാനും തയ്യാറായിട്ട് ഞങ്ങൾ നിൽക്കുന്നത്. ആ ദൈവസ്നേഹം നിങ്ങളെയും മുസ്ലിം സഹോദരങ്ങളെയും നിങ്ങളെയും ദൈവപ്രവർത്തകരെ നിങ്ങളെയും തേടി എത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ ആൻസിസ്റ്ററിലേക്ക് പോകുന്നു. ആൻസിസ്റ്റർ പറഞ്ഞാൽ ആൻസിസ്റ്റർ ഇവിടെ ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും യേശുവിന്റെ നാമത്തില് നന്ദി. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ വരുന്നത് സംസാരിക്കാൻ. എനിക്ക് നേരത്തെ കേറാൻ പറ്റണ്ടായിരുന്നില്ല, ബ്ലോക്ക് ചെയ്തിട്ടക്കണ പോലെയായിരുന്നു അവിടെ. അപ്പൊ ഞാൻ അറിയാതെ മറ്റേ ഗ്രൂപ്പിൽ പോയി കയറുകയും ചെയ്തു. ഈ അക്ബർ സാഹിബ് ഒക്കെ നടത്തുന്ന ആ ഗ്രൂപ്പിൽ കയറിയപ്പോഴാണ് ഞാൻ ഹെഡിങ് നോക്കിയിട്ട് പിന്നെ ഇറങ്ങി പോകണായിരുന്നു. അവര് പറയുന്ന ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് കേട്ടത്, നമുക്കത് ആശയപരമായിട്ട് അവരെ നേരിടാൻ കഴിയില്ലാത്തതുകൊണ്ട്
നമ്മുടെ തോൽവി മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് അവരെ വിമർശിച്ചുകൊണ്ട് നടക്കണ. കാരണം ഇത്ര കൊല്ലങ്ങളായിട്ടും ഒരു അവരുടെ മതത്തിൽപ്പെട്ട ആളെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതിന്റെ ജാളിത മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊട്ടത്തെറ്റുകളും കൊണ്ട് നടക്കുന്നതെന്ന് പറയുന്നത്. എനിക്ക് സംശയം കൊടുത്തോട്ടൻ സാറിനോട് ചോദിക്കാനുള്ളത്, അള്ളാഹു തന്നെ ലജ്ജയില്ലാത്തവനാന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ ആ ഒരു ഹദീസ് വെച്ചിട്ട് തന്നെ മുഹമ്മദിനുള്ള ലജ്ജ പോലും അള്ളാഹുവിനും ഇല്ല എന്ന് പറയുന്ന ആ സൈനബയുടെ വീട്ടിൽ കല്യാണത്തിന്റെ അന്ന് രാത്രി പറയുന്നുണ്ട് അവിടെ നിങ്ങള് പറ്റിക്കൂടി നിൽക്കരുത്, പെട്ടെന്ന് വീട്ടിൽ പൊക്കോളാം. അപ്പം അത് പറയാൻ മുഹമ്മദിന് ലജ്ജയുണ്ട്, പക്ഷെ എനിക്ക് ലജ്ജയില്ലെന്ന് പറയുന്ന ഒരു അള്ളാഹു ഇല്ലേ എന്തായാലും ഇവരുടെ. അപ്പം അതിനെ കുറിച്ചിട്ട് ഒരു വിവരണം കിട്ടിയാലും നല്ലതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അന്നോടങ്ങിയ പ്രാക്ടീസ് ഉണ്ടാവും ഇങ്ങനെ ലജ്ജയില്ലാത്തത്, ഒരു ഉളുപ്പില്ലായ്മയൊക്കെ അതൊരു എന്താ പറയാ അതിന്റെ ഭാഗമായിട്ട് ഈ വെളുപ്പിക്കലും അങ്ങനെ തന്നെ വന്നതായിരിക്കും, അത്രേ ഉള്ളൂ. ആദ്യം മനസ്സിലാക്കേണ്ടത് അള്ളാഹു എന്നൊന്നില്ല എന്നുള്ളതാണ്. അള്ളാഹു എന്നൊന്നുമില്ല എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതായത് അള്ളാഹു എന്നൊന്നുണ്ടെങ്കിൽ ലാത്തയും മനാത്തയും ഒക്കെ ഉണ്ടാകണം. ലാത്ത, മനാത്ത, ഉസ, ഹുബാല് അങ്ങനെയൊക്കെയുള്ള ദേവീ ദേവ സങ്കല്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുമുണ്ട്. അപ്പൊ ഈ സങ്കല്പങ്ങളിൽ പലതും ഇന്ന് കാലഹരണപ്പെട്ടിട്ടുണ്ട്. ലോകത്തിന്റെ പലയിടങ്ങളിൽ ഒട്ടേറെ ദേവതാ ദേവീ സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ബഹുദൈവ വിശ്വാസികളെ ഞാൻ ആ രൂപത്തിൽ വിമർശിക്കുകയല്ല. അങ്ങനെയുള്ള അനേക ദേവീ ദേവ സങ്കല്പങ്ങളിലെ ഒരു ഡെയ്റ്റിയുടെ പേര് മാത്രമാണ് അള്ളാഹു. അള്ളാഹു എന്നത് ആള് ഈ അറബി ദേശം, വിശേഷിച്ച് ഈ പരിസര പ്രദേശമൊക്കെ വിട്ട് മറ്റാർക്കും അറിയാത്ത ഒരു ഡെയ്റ്റിയാണ്. മറ്റാർക്കറിയാം എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ ഒരു പ്രപഞ്ചനാഥനായിട്ട് ഉയർത്തിക്കാട്ടുന്നത് മുഹമ്മദാണ്. മുഹമ്മദിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു ആള് അള്ളാഹുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അള്ളാഹു സൃഷ്ടാവാണെന്നോ പ്രപഞ്ചനാഥനാണെന്നോ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അബ്രഹാമുമായിട്ട് മുഹമ്മദിനെ ബന്ധിപ്പിച്ചുള്ള കഥകളാണ്. അബ്രഹാമും മുഹമ്മദുമായിട്ട് ഒരു ബന്ധമില്ല, ഇസ്മായിലും മുഹമ്മദുമായിട്ട് ഒരു ബന്ധമില്ല. ആ വംശാവലി തയ്യാറാക്കുന്ന ആധികാരിക കൃതികളിൽ ഇസ്മായിൽ കഴിഞ്ഞാൽ പിന്നെ അദ്നാൻ എന്നൊരു ക്യാരക്ടറെ കുറിച്ചാണ് പറയുന്നത്. അദ്നാൻ അവരുടെ തന്നെ കൃതികളിൽ ഈ അദ്നാനും അതുപോലെ ഇസ്മായിലിന് ഇവിടയിൽ 40 തലമുറകൾ കാണാനില്ലാതാണ്, വ്യക്തമല്ല എന്നുള്ളതാണ്, ആരാണെന്നറിയില്ല. അപ്പോൾ ഫ്രെയിം ചെയ്തെടുത്തൊരു കഥയിലാണ് മുഹമ്മദിന്റെ വംശാവലി നിൽക്കുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് അള്ളാഹുവിനെ പ്രപഞ്ചനാഥനാക്കി അവതരിപ്പിച്ച് അപ്പോഴേക്കും അത് ഉൾക്കൊള്ളേണ്ട സമൂഹം ആ നാട്ടിലെ കുറൈശികളടക്കമുള്ള അറബികളാണ്. അവർക്കതിൽ താല്പര്യമില്ല. പിന്നുള്ളതാരായ യഹൂദന്മാരും ക്രിസ്ത്യാനികളുമാണ്. അവർക്ക് ഓൾറെഡി ഏകദൈവത്തെക്കുറിച്ച് അറിയാം. അവരുടെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു റിലീജിയസ് മതപരമായ ഒരു സാഹചര്യവും പശ്ചാത്തലം അവർക്കുണ്ട്. വിശേഷിച്ച് ക്രിസ്ത്യാനിറ്റിക്ക്, ഇസ്ലാം സോറി യഹൂദമതം ചെറിയൊരു മതമാണ്, എങ്കിലും അവരുടെ ചിന്തകൾ വളരെ ബോൾഡാണ്. ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നാൽ അത് വളരെ പ്രചുര പ്രചാരം സിദ്ധിച്ച് ലോകത്തിന്റെ പലയിടങ്ങളിൽ റോമർക്ക് ലേഖനം എഴുതുമ്പോഴേ പറയാണ് നിങ്ങളുടെ വിശ്വാസം മുഴു ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു. അപ്പൊ ഫസ്റ്റ് സെഞ്ചുറിയിൽ തന്നെ ലോകത്തിന്റെ മിക്ക ഇടങ്ങളിലും ഈ ക്രിസ്ത്യാനിറ്റിക്ക് സ്വാധീനമുണ്ടായി. അവർക്കിപ്പോ ഈ മുഹമ്മദ് കൊണ്ടുവരുന്ന ആചാരങ്ങളെ ഉൾക്കൊള്ളേണ്ട ഒരു ബാധ്യതയില്ല. കാരണം അതിലല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ വീക്ഷണം വിട്ടോ അല്ലെങ്കിലും ആത്മീയത വിട്ടോ മറ്റൊന്നിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ അനുഭവങ്ങളും ചിന്തകളും കാഴ്ചപ്പാടുകളും അത് ഉന്നതമാണ് എന്ന് നമുക്ക് ബോധ്യം വരുമ്പോൾ അതിനോട് ചേർന്നു പോകുന്നതോ അതിനേക്കാൾ മെച്ചപ്പെട്ടതോ ഒന്ന് തേടിയാണ് പോകുന്നത്. നിങ്ങൾ പറയൂ, ലോകത്തുള്ള ഏത് മതത്തെക്കാൾ മെച്ചമാണ് ഇസ്ലാം? എന്തിൽ അതിൻ്റെ ആ മെച്ചം എന്താണ്? ലോകത്തുള്ള ഏത് മനുഷ്യനേക്കാൾ ശ്രേഷ്ഠനാണ് മുഹമ്മദ്? എങ്കിൽ ആ ശ്രേഷ്ഠത എന്താണ്? ഇത് ചോദിച്ചിട്ട് മറുപടി ഇല്ല. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ഞങ്ങൾക്ക് മറുപടി ഇല്ല, ഞങ്ങൾ ആകെ തോറ്റു, അങ്ങനെ ആശ്വസിച്ചോളൂ, ഒരു പ്രശ്നം അക്കാര്യത്തിലില്ല. ആരാണ് തോറ്റതെന്നും എന്താണ് സംഭവിച്ചതെന്നും നമ്മൾ അല്പം വിട്ട ക്ലിപ്പിലൂടെ കേട്ടതാണ്. അദ്ദേഹം തന്നെ പറയാണ് ഇസ്ലാം യുവതക്കിടയിൽ ഒരു അപകർഷതാബോധം ഉടലെടുത്തിരിക്കുന്നു, അപകടകരമാണത്. സാധാരണ കാണുന്ന അക്ബറിന്റെ ആ ശരീരഭാഷയിലല്ല അദ്ദേഹം ആ സംസാരിക്കുന്നത്. എന്റെ വീഡിയോ കണ്ടാൽ അത് മനസ്സിലാകും. ആ വീഡിയോയിൽ ഞാൻ അത് അദ്ദേഹത്തിന്റെ മുഖഭാഷ പ്രത്യേകിച്ചെടുത്ത് കാണിക്കുന്നുണ്ട്. ആകെ നിരാശനാണ്. അദ്ദേഹം മാത്രമല്ല, അലിയാർ കാസിമി ഉണ്ട്, മുഹമ്മദ് ഈസയുണ്ട്, അവരുടെ പ്രധാനികളെല്ലാം കൂടി ഇരിക്കുന്ന വേദിയാണ്. ആ വേദിയിൽ 5 മിനിറ്റ് വീതം സംസാരിക്കാൻ കിട്ടിയിരിക്കുകയാണ്. അവർ വന്നിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് പറയുന്ന
അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇൻ ക്യാമറ ടോക്കാണ്, അകത്ത് സംസാരിച്ചത് ലീക്ക്ഡ് ആയതാണ്. അപ്പോൾ അത് ആ വേദന പങ്കിടുകയാണ്. ഞങ്ങൾ ഇങ്ങനെ പങ്കിട്ടോ, നമുക്ക് ആർക്കെങ്കിലും ഇത്ര ഒരു വേദനയുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും ബൈബിള് പൊതുസമൂഹം വായിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ബൈബിള് ബുക്ക് സ്റ്റാളിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഏതെങ്കിലും സഭാചരിത്ര കൃതികൾ പിൻവലിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇവിടെ ആദരനായ ചാക്കോ സാർ പറഞ്ഞു അദ്ദേഹം ചെന്നിട്ട് ഹദീസ് ചോദിച്ചിട്ട് കിട്ടുന്നില്ല, അത് പൂർണ്ണമായ ഹദീസുകൾ കിട്ടാനില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇസ്ലാമിക കർമ്മശാസ്ത്ര കൃതികൾ ഒരു മാർക്കറ്റിൽ നിന്ന് മേടിക്കാനിരിക്കാവോ? വളരെ പ്രസിദ്ധമായ കൃതിയായിരുന്നു താരിഖുൽ ഇസ്ലാം. അത് ഞങ്ങൾ കുറെ പേരുടെ കയ്യിലേ ഉള്ളൂ, വണ്ടേ വാങ്ങിയതുകൊണ്ടുണ്ട്. ബാക്കി ആരുടെയും കയ്യിലില്ല. ഇപ്പൊ അത് കിട്ടത്തില്ല. ബുഖാരി മുസ്ലിം മേടിച്ചു കാണിക്കാമോ? അങ്ങനെ പ്രധാനപ്പെട്ടൊന്നും കിട്ടത്തില്ല. അസിഹാഹുസിദ്ധ വാങ്ങി കാണിക്കാമോ? സീറകൾ കിട്ടുന്നില്ല. അതുപോലെ അമാനി മൗലവിയുടെ കൂറ്റനാടിന്റെ ഈ വ്യാഖ്യാനങ്ങളൊക്കെ എവിടെ പോയി? അതെല്ലാം പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആരെയാണ് ഭയക്കുന്നത്? ആർക്കാണ് ഭയം? ആർക്കാണ് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്നത്? ഇന്നിപ്പോൾ അക്ബർ സാഹിബിന്റെ ഗ്രൂപ്പിലേക്ക് പോയിട്ട് വന്ന ആൾക്കറിയാം, അവര് ദിവസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്തിട്ട് നടത്തിയ ഗ്രൂപ്പില് കേൾക്കാനുള്ള ആളുകളുടെ അംഗസംഖ്യയും ഇവിടെ കൂടി പെട്ടെന്ന് അറേഞ്ച് ചെയ്തിട്ട്. ഞാൻ ഞങ്ങളുടെ പൊതുവായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, മറ്റ് പ്രോഗ്രാമുകളായിട്ട് ക്ലാഷ് വരാതിരിക്കാൻ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനൊരു റൂം ഓപ്പൺ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരങ്ങൾ അനുവദിച്ചു. കാരണം ഞങ്ങൾ പലയിടത്ത് സഹകരിക്കേണ്ടവരാണ്. ആ ഘട്ടത്തിൽ 7 മണിക്ക് ചിന്തിച്ചു, 8 മണിക്ക് പോസ്റ്റ് ഇട്ടു, 7 മണിക്ക് പോസ്റ്റ് ഇട്ടു, 8 മണിക്ക് ഓപ്പൺ ചെയ്തു. ഈ റൂമിൽ ഇന്ന് 1,500 പേര് കേൾക്കാനിരിക്കുകയാണ് താഴെ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിന് അടിതെറ്റിയിരിക്കുന്നു, എല്ലായിടത്തും അത് പരാജയപ്പെടുന്നു. സൗദി അറേബ്യയിലെ അവസ്ഥ എന്താണ്? നിരീശ്വരന്മാർ അംഗസംഖ്യ പെരുകുന്നു, ബാങ്ക് വിളി പോലും മൈക്ക് വേണ്ട, സ്വന്തം പ്രീമൈസിൽ മതി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നു. ഓരോരോ ഇസ്ലാമിക രാജ്യത്തുനിന്നും അത് നിരാകരിക്കപ്പെടുന്നു. അപ്പോൾ പറയും ഇത് പാശ്ചാത്യ രാജ്യങ്ങൾ വളരുന്നു. എവിടെ വളരുന്നു? മൈഗ്രേറ്റ് ചെയ്ത ആളുകൾ പെറ്റുവരികയുണ്ടാകുന്ന സന്താന പരമ്പരകളിലൂടെ അല്ലാതെ ഇസ്ലാമിന് നിലനിൽപ്പില്ല. പിന്നെ UK പോലുള്ള രാജ്യങ്ങളിൽ പണ്ട് കാലത്ത് കുടിയേറിയവര് ഈ അടച്ചുപൂട്ടപ്പെട്ട പഴയ പള്ളികളൊക്കെ വില കൊടുത്ത് മേടിച്ചു. അത് പിന്നെ വലിയൊരു പ്രശ്നമാക്കി മാറ്റിയപ്പോൾ ഇപ്പോൾ ഇത്തരം ശൈലികളില്ല, അതുപോലും നിരോധിക്കപ്പെട്ടു. ഫ്രാൻസിലുമൊക്കെ മദ്രസകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നു. മദ്രസകൾ ആ പഠനം പാടില്ല എന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. എന്താണ് കാരണം? ഇസ്ലാം ലോകത്തിനുണ്ടാക്കുന്ന വിപത്തിനെ പറ്റി ഇസ്ലാമിക സമൂഹം തന്നെ ബോധവാന്മാരായി കഴിഞ്ഞിരിക്കുന്നു. ദിനം പ്രതി 100 കണക്കിന് ആളുകൾ ഇവിടെ പോയിട്ട് ഇസ്ലാമതം ഉപേക്ഷിച്ച് നിരീശ്വരന്മാരാകുന്നു. ഇവിടെ ഞങ്ങൾക്കെതിരെ ലിയാഖത്ത് അലിയും ഒക്കെ, എനിക്കും അൽകുമാർ അയ്യപ്പനും ഒക്കെ എതിരെ പെട്ടെന്നൊരു ഗ്രൂപ്പ് കൂടിയിട്ട് പോയി എക്സ് ക്രിസ്ത്യൻ സംഘടന രൂപീകരിക്കാൻ തയ്യാറായി. എന്നിട്ട് എവിടെ പോയി? അത് വിജയിച്ചോ? അത് ഉണ്ടായോ? അത് ഉണ്ടാകുന്നെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, അതിനെ നേരിടാനുള്ള ആശയപരമായ ശേഷി ഞങ്ങൾക്കുണ്ട്, പക്ഷെ ഉണ്ടാകുന്നില്ല. അപ്പോൾ സുഡാപ്പികൾക്ക് വേണ്ടിയിട്ട് സ്പോൺസേഡ് വർക്ക് ചെയ്ത ഇത്തരം എമുഡാപ്പികൾ ചേർന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, സാധിക്കുന്നില്ല. ഞങ്ങളെ ചില ഗ്രൂപ്പുകൾ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടന്ന് വിളിക്കുക ചർച്ചയ്ക്ക്, പിന്നാലെ വന്നിട്ട് ചർച്ചയ്ക്ക് കൂടണം എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇനി പ്രിയപ്പെട്ട സഹോദരി ചോദിച്ച വിഷയത്തിലേക്ക് വരാം. അള്ളാഹുവിന് ലജ്ജയൊന്നുമില്ല ഇത് പറയാൻ. ആ സന്ദർഭം ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഈ വളരെ ആറ്റുനോറ്റിരുന്ന് കാത്തിരുന്ന് സൈനവിനെ മുഹമ്മദ് സ്വന്തമാക്കുന്നു. വളരെ നാളിലെ കഷ്ടപ്പാടിനൊടുവിൽ സൈനവ് അദ്ദേഹത്തിന്റെ ഭാര്യയാകുന്നു. അപ്പോ സൈനവ് ഭാര്യയാകുന്നതോടെ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്ന ഒരു പ്രത്യേക ആനന്ദ അനുഭൂതിയുണ്ട്, അതിലേക്ക് പോരുകയാണ്. ഈ വളർത്തുമാന്റെ ഭാര്യയെ സ്വന്തമാക്കിയ അതായത് അതിനു മുമ്പ് തന്നെ അള്ളാഹു ആയത്തൊക്കെ ഇറക്കി കൊടുത്ത് അവിടെ ഉയർന്നു വന്ന പ്രതിരോധങ്ങളെയൊക്കെ തനിക്ക് അനുകൂലമാക്കി ഒരാശ്വാസം അദ്ദേഹം ഇങ്ങനെ വരിക. അതായത് ആയിരക്കണക്കിനായ സഹാബികളെയൊക്കെ പറ്റിച്ചു, അവരെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ചിന്തയ്ക്കനുസരിച്ച് വന്നു. ഇതിൽ ആനന്ദത്തോടെ വീട്ടിലേക്ക് വരുമ്പോഴേക്ക് കല്യാണമല്ലേ, അപ്പൊ ബിരിയാണിയും പരിപാടിയൊക്കെ കാണുമല്ലോ, ഹലാലായ സംഗതികളൊക്കെ കാണും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പോലെ ഒക്കെ ഉള്ള പരിപാടികളെല്ലാം നടത്തി. അത്തരം ബിരിയാണി കഴിക്കാനൊക്കെ ആയിട്ട് ആളുകൾ വന്നു. ആടിനെ കണ്ടിച്ചു, പല പരിപാടിയാണ്. അതിനിടയ്ക്ക് ഓതി ചൊല്ലി തുപ്പി ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കൊടുക്കാനുള്ള ഏർപ്പാടാണ്. എന്നാല് ഇദ്ദേഹത്തിന്റെ ചിന്തയും പ്രതീക്ഷയും എല്ലാം സൈനവിലാണ്. ആ സൈനവിലേക്ക് ചുരുങ്ങണം, സൈനവ് മൊത്തം ഒരു ആവാർക്കണം. ഇതിനുവേണ്ടി അദ്ദേഹം ഇങ്ങനെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഈ ചെറുപ്പക്കാര് പോകുന്നില്ല, അവരാരും മാറിപ്പോകുന്നില്ല. അപ്പോ കാരണം സൈനവ് എന്നൊരു സുന്ദരിയായ സ്ത്രീയെ കൊണ്ടുവന്നു, അവിടെ ചെറുപ്പക്കാരെല്ലാം ഇങ്ങനെ വട്ടം വിട്ട് നിൽക്കുന്നു. മുഹമ്മദ് ആകട്ടെ പ്രായമുള്ള ഒരു മനുഷ്യനുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആകപ്പാടെ ഇവരൊന്ന് പോയി കിട്ടണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഇതൊന്ന് പറയണമെന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് പറയാൻ വയ്യ. അപ്പൊ അദ്ദേഹത്തിന് പറയാൻ വയ്യാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരാളെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്, അതാണ് ഒരു കാര്യം. അപ്പോ നമുക്ക് തന്നെ ചില കാര്യങ്ങൾ കമ്പനിയൊക്കെ നോക്കി നടത്തുന്നത് നമുക്ക് ചിലപ്പോൾ സൂപ്പർവൈസർക്ക് ഒരു കാര്യം പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറയും ഇടാ അവരോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞേക്ക്. അത് ആരാ പറയും? നമ്മളെക്കാൾ താഴെ ഒരാളോടാ പറയുന്നത്. അപ്പോ നമ്മുടെ കൂടെയുള്ള ഒരാളുണ്ട്, ഞാൻ അവനോട് ഇപ്പൊ പറയുന്നില്ല, നീ കരുതൊന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ പോലെ മുഹമ്മദ് തന്റെ വീട്ടിലെ അടിമയ്ക്ക് നിൽക്കുന്ന ജോലിക്ക് നിൽക്കുന്ന ഒരാളെ പോലെ അള്ളാഹുവിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. അതാ അൽസാബ് 50 മുതലുള്ള അധ്യായങ്ങളൊക്കെ കാണുന്നത്.
എങ്ങനെയെല്ലാം മുഹമ്മദ് ഇപ്പോൾ ചെയ്ത തെറ്റുകളെ, കുറ്റങ്ങളെ, വൃത്തികേടുകളെ, അധർമ്മങ്ങളെ മുഴുവൻ ന്യായീകരിച്ചിട്ട് പറയുക. ഇതല്ല ഇതിലപ്പുറത്തെ പറയാനും അള്ളാഹുവിന് നാണമൊന്നുമില്ല. അള്ളാഹു ഒത്തിരി ശീലമായിപ്പോയി, ഈ വിഷയത്തോട് അങ്ങ് പൊരുത്തപ്പെട്ടുപോയി. അപ്പോ ഇവിടെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, ആർക്കാണ് ലജ്ജ ഇല്ലാത്തത്? മുഹമ്മദിനാണോ അതോ അള്ളാഹുവിനാണോ? ഇവരെ ചുമന്നുകൊണ്ട് നടക്കുന്ന ആളുകൾക്കാണോ? ആർക്കാണ് ലജ്ജ ഇല്ലാത്തത്? ഇതാണ് പഠിക്കേണ്ടത്. ഇത്ര ലജ്ജാകരമായ കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യാൻ അറയ്ക്കുന്ന വൃത്തികേടുകൾ അതൊക്കെ ചെയ്തിട്ട് മഹത്തരമാണ് എന്ന് പറയുക, അത് പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൂടി അതിലേക്ക് ആനയിക്കുക, ക്ഷണിക്കുക, അതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് എല്ലാ വഴിക്ക് നിന്നും ഇപ്പോൾ അത് നേരിടാനാവാത്ത വിധം പ്രശ്നമായി, പ്രശ്നങ്ങൾ രൂക്ഷമായി കഴിഞ്ഞു. നിങ്ങൾ നോക്ക്, യുക്തിവാദികൾ അടിച്ചു ഒരു വഴിക്ക് വിടും, അവിടെ നിന്ന് വന്നിട്ട് നേരെ ചെന്ന് ഞങ്ങളുടെയൊക്കെ കൈ കിട്ടും. ഞങ്ങളുടെ കൈ കിട്ടിയുള്ള പ്രശ്നം എന്താ? ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് അടിച്ചു വിടും, അവിടുന്ന് അൽകുമാർ അയ്യപ്പൻ തിരിച്ച് നേരെ സെബാസ്റ്റ്യന്റെ അടുത്തോട് വിടും, സെബാസ്റ്റ്യന്റെ അടുത്തു നിന്ന് അടിച്ച് സിജോയുടെ അടിയിലേക്ക് വിടും, സിജോയുടെ അടിയിൽ നിന്ന് ഗുരുവിന്റെ അരികിൽ കിട്ടും, അവിടുന്ന് ടീച്ചറിന്റെ കയ്യിൽ കിട്ടും, പറയി സാമുവിന്റേക്ക് കിട്ടും. ഈ അള്ളാഹുവിന് ഇങ്ങനെ തല്ലുവാങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? മുഹമ്മദിന് ഇങ്ങനെ പോയി നിന്ന് മേടിച്ചു കെട്ടേണ്ട വല്ല കാര്യമുണ്ടോ? ആരായാലും കാരണക്കാര്, ഇതിലെ കാരണക്കാര് അക്ബർ സാഹിബും കൂട്ടരുമാണ്. അപ്പൊ അവരെന്ത് ചെയ്തോ അത് കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ച, ഞങ്ങൾ പണ്ടേ പറഞ്ഞു ഇതൊന്നും അല്ലായിരുന്നു വേണ്ടത്, ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത്. എന്നിട്ട് ഇപ്പോൾ വന്ന് ഇങ്ങനെ കരയുക, ഞങ്ങൾ ഈ കരച്ചിലെ കേൾപ്പിക്കുന്നത്. അപ്പോ ഈ നിലവിളി ശബ്ദം കേൾപ്പിക്കുകയാണ്, അത് കേട്ടിട്ടും അണികൾ പോയി അവിടെ ഇരിക്കുക. ഇനി മുഹമ്മദീസ് ഉണ്ട്, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിൽ പറഞ്ഞത് ഒരു ക്ലിപ്പ് എനിക്ക് കിട്ടി. ഞാൻ ഇവരുടെ ക്ലിപ്പൊന്നും അങ്ങനെ ആദ്യം ഉപയോഗിക്കാറില്ല. അതിന്റെ കാരണം നമ്മൾ മടുത്തു, ഇവരെ പറഞ്ഞു പറഞ്ഞു മടുത്തു. നമുക്ക് തന്നെ ഇല്ലല്ല, അള്ളാഹു ഇല്ലെങ്കിലും നമുക്കതില്ലേ, ഒത്തിരി പറയുന്നതാണ്. തന്നാൽ ഇത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ എന്നോട് ചോദിച്ചു, ഒരു സിസ്റ്ററാണ്, എനിക്കിത് പറയാൻ പരിമിതിയുണ്ട്. നമ്മൾ സഹോദരങ്ങളാണ്, ഭയങ്കര പരിമിതിയുണ്ട്. ചില ഘട്ടങ്ങളെ അങ്ങ് വിഷമിച്ചു, കാരണം നമ്മളേറെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സഹോദരന്മാരായിട്ട് കാണുന്ന, അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ. ആളുകൾ ഇരിക്കുന്ന ഇടത്ത് സംസാരിക്കാൻ ഒത്തിരി പരിധി, ഒത്തിരി പരിമിതി. രണ്ടെൻ്റെ വീട്ടിൽ നിന്ന് നമ്മളിത് സംസാരിക്കേണ്ടി വരുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഒരു മഹാന്റെ ചില ഗുണങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ എന്ത് ബുദ്ധിമുട്ടണം, എന്ത് പദങ്ങൾ മാറ്റി പറയണം, അതിലെല്ലാം ഉപരി. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തെറവായി, പലരും ഇതേക്കുറിച്ച് തെറവാണ്. എന്നാൽ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നെറ്റി ചുള്ളിച്ചൊക്കെ കേൾക്കുക, ഇങ്ങനെയാണോ? പണ്ടൊക്കെ പലരും ഓർത്തു ഇത് വൈസം രാമുലി കള്ളം പറയാണ്, അല്ലെങ്കിൽ അൽകുമാർ അയ്യപ്പൻ പറയാണ്, ഇപ്പൊ അക്ബർ സാഹിബ് സമ്മതിക്കുന്നു, മുഹമ്മദ് വെള്ളമടിച്ചു എന്ന് സമ്മതിക്കുകയാണ്, അദ്ദേഹം തന്നെ പറയുക. അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് മുഹമ്മദ് ചെയ്തതാണ് ശരിയെന്ന് പറയാം. പറഞ്ഞോണ്ടെങ്കിൽ വാ, അന്നേരമല്ലേ ബാക്കി, ധൈര്യമുണ്ടേ പറഞ്ഞോണ്ട് വാ. ഇനി വേറൊന്നുകൂടി പറയാണ്, മുഹമ്മദ് ചെയ്തതാണ് ശരിയെങ്കിൽ അലിയാർ കാസിം പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്, സിജോ ഓർമ്മപ്പെടുത്തി, അതെന്തെന്നാ, ആ മുഹമ്മദിന് ഞങ്ങൾക്കൊരു റോൾ മോഡൽ ഉണ്ട്, അത് മുഹമ്മദാണ്. ധൈര്യമുണ്ടോ അലിയാർ കാസിമിക്ക് ഈ റോൾ മോഡലിനെ കൊണ്ട് പൊതുവിലൊന്നും ജീവിക്കുക? ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഈ റോൾ മോഡൽ ചെയ്ത കാര്യങ്ങളൊന്ന് ഒന്ന് ആവർത്തിക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ അകത്തു പോകില്ലേ? ഞങ്ങൾ ആരൊന്നും ചെയ്യണ്ട, ഈ രാജ്യത്ത് ഒരു ഭരണ വ്യവസ്ഥിതി ഉണ്ട്, നിങ്ങൾ അകത്തു പോകും. കാരണം ഒരു കൊടും ക്രിമിനൽ, ആ ഒരു മാരകമായ നീചമായ കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തിയ ഒരു ആള്, ഒരു മനുഷ്യൻ, നിങ്ങൾ എന്താ, നിങ്ങൾ ആരോട് എവിടെ പോയി പറഞ്ഞാലും ഞങ്ങളുടെ തല വെട്ടിയാലും ഞങ്ങൾ ഈ വസ്തുത ഇനി പറഞ്ഞുകൊണ്ടേ ഇരിക്കും. നിങ്ങൾക്ക് ഭവിക്കുന്ന ഇത്തരം കാര്യങ്ങൾ കാവ്യനീതിയാണ്. ചുരുക്കത്തിൽ ഇവർ ചുമന്നുകൊണ്ട് നടക്കുന്നത് ലജ്ജ എന്തെന്നറിയാത്ത ഒരു കാട്ടറബി ദേവനെ, അല്ലെങ്കിൽ ഒരു ഖുറൈഷി ദേവനെ, അതാണ് കൊണ്ട് നടക്കുന്നത്. ഇനി ആ കല്ലുകളെ കുറിച്ചൊക്കെ നമുക്ക് പറയാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ. കാവായിലെ കറുത്ത കല്ലിനെ കുറിച്ചൊക്കെ ഒത്തിരി പറയാനുണ്ട്. അവിടുത്തെ ശിലകൾ എന്തിന്റെ രൂപമായിരുന്നു, ഈ ഊർവരത പൂജയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലിംഗപൂജയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒക്കെയുള്ള ഏറ്റവും വൃത്തിഹീനമായ ആരാധന നടന്ന ഇടത്ത് ഒന്നിനെ മാത്രം അവശേഷിപ്പിച്ച് ബാക്കിയുള്ളവയൊക്കെ നിരാകരിച്ച പ്രവൃത്തിയാണ് മുഹമ്മദ് ചെയ്തത്. വീണ്ടും എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾ, സഹോദരന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വന്ന് പറയൂ ഈ മാനവരിൽ മകോന്നതിന്റെ ശ്രേഷ്ഠത, അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ. ഇപ്പൊ അക്ബർ സാഹിബിന് അപ്പുറത്ത് പറയാം, അത് കേട്ടിട്ട് ഞങ്ങൾ മറുപടി പറയാം. ഞങ്ങളുടെ സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ട് അവിടെ, നിങ്ങൾ പറയൂ അദ്ദേഹത്തിന് അവിടെ പറയാം. ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ പറയാൻ പറ. 10 ധാർമ്മികത ഞങ്ങൾ ചോദിച്ചിട്ട് ഒന്നും പറയാനില്ല. 10 ലാശ് 5 ആക്കി കൊടുത്തു, 5 ലാശ് 1 ആക്കി കൊടുത്തു. ഒരെണ്ണം പറ, ഒരെണ്ണം. 1600 കൊല്ലങ്ങളായി നിങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കുക, ഒരു ഗുണം പറയും സുഹൃത്തെ, അതില്ല. എന്നിട്ട് ഞങ്ങളെ വന്നിട്ട് ഞങ്ങളെ വിമർശിച്ചുകൊണ്ട് പറയാം, ഞങ്ങൾ ഇവരെ വിമർശിക്കും, ഞങ്ങൾ നിങ്ങളെ അല്ല. അക്ബർ സാഹിബിന് എന്ത് വിമർശിക്കാം, ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമുള്ളൂ, കാരണം നിങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങി. ഞങ്ങൾക്ക് മുഹമ്മദ് ഈസയോട് സന്തോഷമുള്ളൂ, അക്ബർ സാഹിബിനോട് സന്തോഷമുള്ളൂ. മാത്രമല്ല, ഞങ്ങൾ ഹദീസിനെതിരല്ല, ഞാൻ പറയാറുണ്ട് ഹദീസ് ഉണ്ടാകട്ടെ, ഹദീസ് ഉള്ളതല്ലേ ഞങ്ങളുടെ പണി എളുപ്പമാക്കി തീർക്കുന്നത്. അപ്പൊ നിങ്ങൾ പണിയെടുത്ത് എന്താകുന്നു പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ, ഞങ്ങൾ പണി തുടങ്ങേണ്ടത് ആളെത്ര, ഇത് തീർന്നിട്ടില്ലേ. ഇപ്പോ ചെറുപ്പക്കാർക്ക് കാര്യം മനസ്സിലായി, അവർക്ക് അപകർഷതാബോധം, അതേക്കുറിച്ച് ഒരു വാക്ക് പറയട്ടെ, എന്താ അപകർഷതാബോധം? ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ പല ഘടകങ്ങളാൽ ഒരാൾക്ക് അപകർഷതാബോധം ഉണ്ടാകാം. ഒരാൾക്ക് ഇപ്പം എന്താ പറയാ, മറ്റുള്ളവനെ പോലെ സമ്പത്തില്ല, ബുദ്ധിമുട്ട്, നമ്മളും ഒക്കെ തന്നെ ജീവിതത്തിന്റെ ഇല്ലായ്മകളിലൊക്കെ വന്ന ഒരാളാണ് ഞാന്. ഇത്തരം കോംപ്ലക്സുകൾ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, സാമ്പത്തിക ഇല്ല, ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്.
പക്ഷെ എനിക്കത് ഇപ്പൊ ഒരു പ്രശ്നമല്ല, അതിജീവിച്ചു, അതിലും സന്തോഷമുള്ള ഒരു ആത്മീയ ജീവിതം ഞാൻ തിരഞ്ഞെടുത്തോണ്ട്. അപ്പൊ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയണ്ടേ, ഒരേ നിലവാരത്തിലുള്ള ആളുകൾക്കൊപ്പം പോയി ഇരിക്കേണ്ടി വരുമ്പോൾ ആ നിലവാരത്തോട് കിടപിടിക്കാനുള്ളവ സ്വന്തം ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഉണ്ടായി വരുന്നൊരു പ്രശ്നം. അത് ആ കുട്ടിക്കുണ്ടായി അല്ലെങ്കിൽ ഇസ്ലാം യുവാക്കൾക്കുണ്ടായി. അതിന് കാരണമുണ്ട്. മഹാത്മജി അവിടെ അടുത്തിരിക്കുന്നു, സോക്രട്ടീസ് ഒരു ആ വേദിയിൽ ഇരിക്കുന്നു, നെഹ്റുജി ഇരിക്കുന്നു അവിടെ. വേണ്ട വേണ്ട സാക്ഷാൽ നമ്മുടെ കേരളക്കരയിലെ ലീഡർമാരില്ലേ, ഉമ്മൻചാണ്ടി ഇരിക്കുന്നു വിചാരിക്കുക, നമ്മുടെ പിണറായി വിജയ സാർ ഇരിക്കുന്നു വിചാരിക്കുക. അവിടെ അവിടെ പോയി ഇരിക്കാൻ ത്രാണി മുഹമ്മദിനുണ്ടോ? ആ അവിടെ പോയിരിക്കാനുള്ള എന്ത് യോഗ്യത മുഹമ്മദിനുണ്ട്? നിങ്ങൾ പറ ഇവരോട് ഓരോരുത്തരും ജീവിതത്തെ കുറിച്ച് ചോദിക്കുക. ജയിലിൽ കിടന്ന് തല്ലു വാങ്ങി കഷ്ടപ്പെട്ട് അടിയന്തരാവസ്ഥ കാലത്ത് കാല് തല്ലി ഒടിച്ച് കഷ്ടപ്പാട് ഒക്കെ ശീലിച്ച് അധികാരത്തിൽ വന്നയാളാണ് പിണറായി വിജയൻ. ഉമ്മൻചാണ്ടി അതുപോലെയാണ്, ഒരണാ സമരം മുതൽ നമ്മുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്ന് പണിയെടുത്ത് താഴെത്തട്ട് മുതൽ പണിയെടുത്ത് കയറി വന്ന മനുഷ്യസ്നേഹിയായ ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് ഇവരുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ സംശുദ്ധി കാണാൻ സാധിക്കുന്നുണ്ട്, എത്രയോ മഹനീയത കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അവിടെ പോയി നിന്നിട്ട് എന്താ മുഹമ്മദ് പറയുന്നത്? അദ്ദേഹത്തിന്റെ ജീവചരിത്രം സ്വയം പറയാം, അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടോ? അദ്ദേഹത്തിന് സ്വയം പറയാൻ പറ്റുമോ? അഭിമാനത്തോടെ പറയാൻ പറ്റുമോ? 6 വയസ്സുള്ള ആയിഷ എട്ടുപ്രായം തന്നെ നിന്നപ്പോ എനിക്ക് കാരുണ്യം തോന്നിയിട്ട് മറ്റാർക്കും തോന്നാത്ത കാരുണ്യം കൊണ്ട് ഞാൻ അവളെ കെട്ടി, നിങ്ങൾ ഇത് മാതൃകയാക്കണം, ഇതൊക്കെ പറയാൻ ധൈര്യമുണ്ടോ? ഇത് പുതുതലമുറ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അപകർഷതാബോധം, ഞങ്ങൾ നിസ്സഹായരാണ് അക്ബർജി, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, ഒന്നും നിങ്ങൾക്കും ചെയ്യാനില്ല. നിങ്ങൾ പെയിന്റ് അടിച്ച് നന്നാക്കുകയല്ലാതെ, നന്നാക്കുന്നതിനനുസരിച്ച് വൃത്തിയുടെ തെളിഞ്ഞു വരുന്നല്ലാതെ പുതിയതായിട്ട് നിങ്ങൾക്കൊന്നുമേ ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് എനിക്ക് സമഗ്രമായിട്ട് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് മോഡറേറ്റേഴ്സിലേക്ക് പോവാം. അല്ല ബ്രദറെ, ഒരു കാര്യമുണ്ട്. ആ ഗ്രൂപ്പിലെ അക്ബർ ഇപ്പൊ പറയുന്നത്, അത് ലീക്ക്, പുള്ളിയുടെ വീഡിയോ അക്ബർ സാബിന്റെ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. പിന്നെ മുഹമ്മദ് മദ്യം കുടിച്ചതല്ലായിരുന്നു, അത് ഈന്തപ്പനയുടെ ജ്യൂസ് ആയിരുന്നു എന്നാ പറയാൻ പറഞ്ഞു. അത് വലിയ തമാശയല്ല, സ്വന്തം ശബ്ദത്തെ വെറുക്കുന്ന ഇങ്ങനെയുള്ള മനുഷ്യരെ എന്താണ് പറയേണ്ടത്? ആരെഡിറ്റ് ചെയ്ത കേസ് കൊടുക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിയമങ്ങളില്ലേ, കേസ് കൊടുക്കാൻ പറ. സ്വന്തം ശബ്ദത്തെ അരക്കുന്ന, അതിനെ സംശയിക്കുന്ന അക്ബർ സാഹിബിന്റെ ഈ നിലപാട് മാറ്റം ഇവിടെ വരാൻ പറ, നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. അദ്ദേഹത്തിന്റെ ശബ്ദമല്ലേ, അല്ലെ, അദ്ദേഹം ചർച്ചക്കെടുത്തല്ലേ ഇത്, അത് തന്നെ സന്തോഷം. അതെന്താന്ന് വെച്ചാല് ടോപ്പിക് എന്തായിരുന്നു? മിഷണറിമാരെ എന്തുകൊണ്ട് അവര് വിമർശിക്കുന്നു? അപ്പൊ അവിടെ പോയി നിൽക്കുക, സ്വന്തം കാര്യം പറയാൻ കിടന്ന് പാടുപെടുകയാണ്. ഇത് തന്നെ മുസ്ലിം ജനത കേൾക്കേണ്ടതാണ്. ഇത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണെന്ന് നിങ്ങൾ പറയുക, എഡിറ്റ് ചെയ്ത വീഡിയോ, ഇത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണെന്ന് ആണ് ഇവര്. ഇതുപോലെ തന്നെ ഫസൽ ഗഫൂർ പണ്ട് പറഞ്ഞേ, പറയാൻ പാടില്ലാത്ത ഭോജന സമക്ഷം പറഞ്ഞിട്ട് അറിയാണ് അത് എഡിറ്റ് ചെയ്തതാണ്. എഡിറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ ആണ്. എന്താ അത്? ഇത് എഡിറ്റ് ചെയ്ത് ശബ്ദം കയറ്റിയ ആളാണെങ്കിൽ ഈ റസൂർ പൂക്കുട്ടിക്കല്ല കൊടുക്കേണ്ടത് ഈ അവാർഡ് കൊടുക്കേണ്ടത്, മറിച്ച് എഡിറ്റ് ചെയ്തവനാ. അപാരമായൊരു കലയാ. ആണെങ്കിൽ ഗസ്റ്റർ കറക്റ്റായിട്ട് വരണം, സൗണ്ട് മോഡുലേഷൻ കറക്റ്റായിട്ട് വരണം, ഇവയെല്ലാം കൃത്യമായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഈ ശബ്ദം ഇൻസെർട്ട് ചെയ്ത ആ വ്യക്തിയെ സമ്മതിക്കണ്ടേ? അപ്പോ ചുരുക്കി പറഞ്ഞാൽ സ്വന്തം ശബ്ദത്തെ സ്വന്തം കാര്യം അത്രമാത്രം പ്രതിസന്ധിയിലാണ്. അപ്പോ അൽകുമാറിന് വല്ലതും പ്രതികരിക്കാനുണ്ടോ ഈ ശബ്ദത്തെ കുറിച്ച്, നിങ്ങൾ കേട്ട ശബ്ദത്തെ കുറിച്ച്? ഒരു വാക്കൊന്ന് പ്രതികരിച്ചോട്ടെ. ഈ വന്നിരിക്കുന്ന വീഡിയോ യൂട്യൂബിൽ ഇറക്കുന്ന അമ്മന്നബറിന്റെ പേജിൽ തന്നെയാണ്. ഹലോ, എന്താണ് എന്താണ് പുള്ളി നിഷേധിക്കുന്നത്? പിന്നെ അത് എഡിറ്റ് ചെയ്തു എങ്ങനെയാ? അദ്ദേഹം തന്നെ എഡിറ്റ് ചെയ്തിട്ടായിരിക്കും പകുതി കട്ട് ചെയ്തത്, ഇടയ്ക്കുന്ന് കട്ട് ചെയ്തെടുത്തായിരിക്കും. അത് ശരിയായിരിക്കും. അദ്ദേഹത്തിന്റെ മേലെ കേസ് എടുക്കുന്നതാണ്. അക്ബറിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞൂടെ, വേണ്ട പോലെ കിട്ടുന്നുണ്ട്, കിട്ടുന്നോണ്ടാണല്ലോ ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ സഹോദരന്മാരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നൂടെ, അക്ബറിന് ഇങ്ങോട്ട് വന്നാ എന്താ കുഴപ്പം? ഇങ്ങോട്ട് അക്ബറിന് ഇങ്ങോട്ട് വന്നാ എന്താ കുഴപ്പാബു? അവിടെ ഇപ്പൊ അദ്ദേഹം ഇപ്പൊ പറയുന്നത് എന്താണ്, മുഹമ്മദ് ചെയ്തത് ശരി, നിങ്ങൾ അങ്ങനെ വിശ്വസിച്ച് പഠിപ്പിച്ചോളാനാ പറയണേ. അല്ല, അതേ പറയാൻ പറ്റുള്ളൂ. അല്ല, അതെന്ത് പറയാനാണ്?
അതായത് കുട്ടിക്കാലം മുതലേ ഇവർക്കങ്ങനെ ഇവരെ ഉള്ളിലേക്ക് കയറ്റിയിരിക്കുന്ന അതാണ്, അവരുടെ തലച്ചോറിനുള്ളിലേക്ക് അടിച്ചു കയറ്റിയിരിക്കുന്ന അതാണ്. ഈ ലോകം ഉണ്ടാക്കിയത് തന്നെ മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ്. അപ്പൊ ശരിതെറ്റുകളുടെ ധാർമ്മികതയുടെ ഒക്കെ അളവുകോലെന്ന് പറയുന്നത്, അതിന്റെ ആ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നബി അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നബി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരി, നബി ചെയ്യാത്തതാണെങ്കിൽ അത് തെറ്റ്. ഇത് ഈ കുട്ടിക്കാലത്ത് 3-3.5 മുതലേ തലച്ചോറിനുള്ളിലേക്ക് അടിച്ചു കയറ്റിയിരിക്കുന്ന ഇതാണ്. അദ്ദേഹമാണ് ശരിതെറ്റുകളുടെ ഒക്കെ അളവുകോൽ എന്ന് പറയുന്നത്. നബി ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അത് ശരിയാണ്. നബി ചെയ്തിട്ടില്ലെങ്കിൽ അത് തെറ്റാണ്. അപ്പൊ ഈ ഒരു മെന്റാലിറ്റിയിൽ നടക്കുന്നത് കൊണ്ട് ഇവർക്ക് നമ്മൾ ഈ ഹദീസുകളിൽ നിന്നൊക്കെ എന്തൊക്കെ എടുത്തു കൊടുത്താലും, ഇപ്പൊ 6 വയസ്സുകാരനെ കിട്ടി എന്ന് പറയുന്ന സാധനം നമ്മൾ കൊടുത്താൽ നബി കിട്ടിയിട്ടുണ്ടോ എങ്കിൽ അത് ശരിയാണ്, അത് ശരിയാണ്. നബി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെയാണ്. ഇനി വളർത്തുമാരന്റെ ഭാര്യയെ വിവാഹം കഴിച്ച നബി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എന്നാ അത് ശരിയാണ്, ശരിയാണ്. ഭർത്താവിനെയൊക്കെ വെട്ടിക്കൊന്നിട്ട് അന്ന് രാത്രി തന്നെ ആ ഭാര്യനെ പിടിച്ചുകൊണ്ട് വന്ന് സ്വന്തം ഭാര്യയ്ക്ക് അവളുമായിട്ട് ബന്ധം കൂടിയത് നബി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഹദീസുകളുണ്ട്. എങ്കിലത് ശരിയാണ്. ഈ മെന്റാലിറ്റിയിലാണ് ഇവർ പോകുന്നത്. അതിന്റെ അപ്പുറത്ത് സ്വതന്ത്രമായി ചിന്തിച്ചിട്ട് ഒരു പരിഷ്കൃത മനുഷ്യൻ, അല്ലെങ്കിൽ പരിഷ്കൃതമൊക്കെ പോട്ടെ, അല്പമെങ്കിലും ധാർമ്മിക ബോധമുള്ള ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ഇയാൾ ചെയ്തിരിക്കുന്നത്? ഞാൻ അനുഗമിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ടവനെയാണോ എന്ന് ചിന്തിക്കാൻ ഇവർക്ക് സാധിക്കില്ല. കാരണം ചെറുപ്രായത്തിലെ ബ്രെയിൻ വാഷിംഗ് കഴിഞ്ഞതാണത്. കുട്ടിക്കാലത്ത് മദ്രസയിൽ ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുമ്പോൾ ചെരുപ്പ് പുറത്തഴിച്ചു വെച്ചില്ല, അതിനോടൊപ്പം അഴിച്ചു വെച്ചതാണ് തലച്ചോറും. തിരിച്ചു വരുന്ന സമയത്ത് ചെരുപ്പ് വീണ്ടും കാലമ്പ് കയറ്റി, പക്ഷെ തലച്ചോറ് തിരിച്ച് തല വെച്ചിട്ടില്ല. അതാണ് ഇവരുടെ കുഴപ്പം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ചെറിയ കുട്ടീനെ കല്യാണം കഴിക്കണം അത് നല്ലതാന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു. കൊടുത്തോട്ടെ സാറും മഞ്ഞ സാറൊക്കെ അത് കണ്ടോന്ന് എനിക്കറിയില്ല. അപ്പം അവര് പറയണത് ഈ ശരിക്കും കുട്ടികളുടെ ആർത്ത മെൻസ്ട്രേഷൻ ആവാത്ത പെൺകുട്ടീനെ വരെ പീഡിപ്പിക്കാനായിട്ട് അത് ഈ കാലഘട്ടത്തിൽ അവർ മദ്രസകളിലാണോ അല്ലെങ്കിൽ അവരുടെ പ്രഭാഷണങ്ങളാണോ പഠിപ്പിക്കാൻ എങ്ങനെ ധൈര്യം വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാൻ കണ്ടിരുന്നു, പിന്നെ ഞാൻ അത് കണ്ടില്ല. അടച്ചു വെച്ചു. ഒരു ഉസ്താദ് പറയുന്നതല്ലേ, ഞാനത് കുറച്ച് കണ്ടു പിന്നെ അത് ഓഫ് ചെയ്ത് വെച്ച്. ഇവരുടെ ഈ കിതാബുകളിൽ ഇത് ഉണ്ട്, ഈ ഫത്വുൽ മോയിനിലൊക്കെ അത് പറയുന്നുണ്ട്, ആർത്തവമെത്താത്ത സ്ത്രീ കുട്ടികളെ എങ്ങനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത്. കാരണം ഇവരുടെ പ്രവാചകൻ ഇത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവർ തെറ്റ് ശരി നിശ്ചയിക്കുന്നത് മുഹമ്മദ് ചെയ്തിട്ടുണ്ടോ അത് ശരി, മുഹമ്മദ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തെറ്റ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ മുഹമ്മദ് ലൈംഗികമായിട്ട് ഇപ്പൊ ആയിഷയുടെ കേസിൽ ആയിഷനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കും അത് ഓക്കെയാണ്, പ്രശ്നമില്ല. ഈ ഞാൻ നുജൂദ് വയസ്സ് 10 വിവാഹമോചിത എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, നുജൂദ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ. അപ്പൊ അവരുടെ ആ നാട്ടില് ചെറിയ 5-6 വയസ്സുള്ള പെൺകുട്ടികളെയൊക്കെയാണ് ഈ സൗദിയിൽ നിന്നും മറ്റുമൊക്കെ വന്നിട്ട് അറബികൾ കെട്ടുന്നത്. പലരും ഫസ്റ്റ് നൈറ്റിൽ തന്നെ മരിക്കും, രക്തം മാറുന്നിട്ട് മരിക്കുന്നുണ്ട്. അപ്പൊ അത് അവിടെ സർവ്വസാധാരണമായിട്ട് നടക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നബി ശരിയാണ്, അത് നബി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് ഇതാ ഒരു പ്രശ്നമായിട്ട് കരുതേണ്ട കാര്യമില്ല. വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് അവര്. ആ മനുഷ്യൻ അന്നുള്ളവർക്ക് മാത്രമല്ല ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്കും മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും, ഇസ്ലാമിന്റെ 1-ാം തിര എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് അതിലെ സ്ത്രീകളും കുട്ടികളും. അപ്പൊ ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് ഈ മനുഷ്യൻ നാശമല്ലാതെ ശാപമല്ലാതെ മനുഷ്യരാശിക്ക് മേൽ പെയ്തിറങ്ങിയ ഒരു ശാപമാണ് പോകുന്നത്. അത് ആ ഇത് ഏറ്റവും കൂടുതൽ ആ ശാപം അനുഭവിക്കേണ്ടി വരുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധം അവർക്കില്ല, അല്ലെങ്കിൽ ചെറുപ്രായത്തിലെ ബ്രെയിൻ വാഷ് ചെയ്തതുകൊണ്ട് ആ വിധത്തിൽ അവർ ചിന്തിക്കുന്നേ ഇല്ല. അവർക്ക് കിട്ടിയിരിക്കുന്ന പഠിപ്പിക്കൽ ഇതാണ്, നബിക്ക് വേണ്ടി ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്. അള്ളാഹു പ്രപഞ്ചം തന്നെ, ഞാനൊരിക്കൽ സുവിശേഷം പറയാൻ വേണ്ടി ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ മുസ്ലിം സ്ത്രീയായിട്ടാണ്, ഞാനപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം വേറൊന്നും വേണ്ട, നിങ്ങളുടെ ഖുർആന്റെ 33-ാം അധ്യായം മാത്രം നിങ്ങളൊന്ന് മലയാളത്തിൽ വായിക്കുക, അറബിയിൽ ഓതുന്നത് നിർത്തിയിട്ട് നിങ്ങളൊന്ന് മലയാളത്തിൽ വായിക്കി, അത്രയെങ്കിലും നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും അവർ സമ്മതിക്കുന്നില്ല. അവർ പറഞ്ഞു ഏയ് റസൂലിന് വേണ്ടിയിട്ടാണ് അള്ളാഹ് ഈ പ്രപഞ്ചം തന്നെ പടച്ചത്, അപ്പൊ അങ്ങനെയുള്ള ആ റസൂൽ എന്ത് ചെയ്തു അതാണ് ശരിയെന്നാണ് അവർ പിന്നെയും പിന്നെയും തർക്കിച്ചുകൊണ്ടിരുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ബ്രെയിൻ വാഷ്, ചെറുപ്രായത്തിലെ ആ വിധത്തിലാണ് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉസ്താദ്മാർ അങ്ങനെ തന്നെ പറയും. മുസ്ലിം സഹോദരങ്ങളെ കേട്ടിരുന്നെങ്കിൽ അവരുടെ സംശയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യായിരുന്നു. ഇപ്പോഴേ മുസ്ലിം സഹോദരങ്ങളെ കയറ്റി സംസാരിക്കുന്നുണ്ടോ? നിങ്ങളെ കയറ്റിക്കോളൂ സർമാരെ. ഇപ്പോഴേ എം എം അക്ബർ അവിടെ പറഞ്ഞ മദ്യപത്തിന്റെ കാര്യത്തിനകത്ത് പുള്ളി പറഞ്ഞ, ഇപ്പൊ അനിൽ ബ്രദർ പറഞ്ഞോട് ബന്ധപ്പെടുത്തി പറയാണ്, പുള്ളി അവിടെ പറഞ്ഞൊരു വാചകം,
മുഹമ്മദ് ആണ് ചെയ്തതെങ്കിൽ മദ്യപിച്ചു എന്നുള്ളതിന്റെ കാര്യത്തിൽ മുഹമ്മദ് അത് മാനവീയതയാണ്. ഓക്കെ, അതിനകത്ത് എന്തു മാനവീയതയുള്ളത്? പുള്ളി മദ്യം കൊണ്ടുവരാൻ പറഞ്ഞാലേ അത് കുടിച്ചു, അത് മാനവീയതയാണ്. അതിന്റെ അർത്ഥം എന്തുവാ? ഈ മുഹമ്മദ് കുടിച്ചാൽ അത് എങ്ങനെ വിശദീകരിക്കുന്നില്ല പുള്ളി. ഞങ്ങൾ ഇന്നലെ ഉത്തരം പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ വെബ്സൈറ്റ് ഇട്ടിട്ടുണ്ട് എന്റെ ഉത്തരം. അതിനുശേഷം അത് ആരും ആരോപിച്ചിട്ടില്ല, കാരണം അത്ര കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. എന്നിട്ട് എന്തോ ഉത്തരം? പുള്ളിയാണ് മാനവികതയാണ്. അത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ 6 വയസ്സുകാരെ കെട്ടി, അതിന്റെ അത് എങ്ങനെയാണ് നിങ്ങൾ മാനവിക എന്ന് എടുക്കുന്നത്? അതവർ പറയത്തില്ല. മുഹമ്മദ് ആണോ ചെയ്തത് അങ്ങനെയാണെങ്കിൽ മാനവികത അല്ലെങ്കിൽ മനുഷ്യത്വം, ധാർമ്മികത, ഈ വാക്കുകളുടെ അർത്ഥം നമ്മൾ പുനർനിർവചനം ചെയ്യേണ്ടി വരും. അല്ല വർഗീസ് ഫാസ്റ്റർ, ഇത് തന്നെയല്ലേ താലിബാനിലും ഒക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതേ MMFകാരുടെ പോളിസി അല്ലേ? മുഹമ്മദ് എന്ത് ചെയ്തു അത് മുസ്ലിം ജീവിക്കുക, അതാണ് സത്യം, ഇതല്ലേ വർഗീസ് ഫാസ്റ്റർ? അതൊന്ന് അഡ്രസ് ചെയ്യാവോ? വളരെ ഡേഞ്ചർ ആയ ഒരു നിലപാടാണ്. മുഹമ്മദ് എന്ത് ചെയ്തു എന്നുള്ളതാണ് അവരുടെ ധാർമ്മികതയുടെ മാനദണ്ഡം എന്ന് MMAKBAR വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ്. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ത് മാനദണ്ഡമാണ്? അളവുകോലിന്റെ ഇപ്പം ഒരു വസ്തുവിന്റെ ക്വാളിറ്റി അളക്കാൻ ആ അളക്കപ്പെടുന്ന ആ സാധനത്തിന് ഒരു ഒരു നിർണയമുണ്ടല്ലോ, ഒരു നിശ്ചയ അളവുകോലുണ്ടല്ലോ. ആ അളവുകോൽ എന്താണ്? അത് ചോദിക്കപ്പെടേണ്ട ഒരു ചോദ്യമാണ്. അപ്പൊ അതവർക്ക് പറയാനില്ല. ഇല്ല, അതവര് പറയുന്നുണ്ട് ബ്രദറെ, അത് പറയുന്നത് മുഹമ്മദ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് അതിന്റെ അളവ് പോലെ. അതിന്റെ അപ്പുറത്തൊന്നും ഇല്ല. മുഹമ്മദ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരി, ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ്. ഇതാണ് അളവ് പോലെ, അതിന്റെ അപ്പുറത്തില്ല അവർക്ക്. അത് ഞാൻ എന്റെ ചോദ്യം അതല്ല. നമ്മൾ ഇപ്പൊ മുഹമ്മദിയെ പറയുന്ന അവിടെ കിടക്കട്ടെ, നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഓക്കെ മുഹമ്മദ് ചെയ്യുന്നതാണ് ശരി എന്ന് പറയാൻ മുഹമ്മദിനെ ഏത് ധാർമ്മികതയുടെ അളവ് പോലെ വെച്ചാണ് മുഹമ്മദ് പെർഫെക്റ്റ് ആണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പൊ നമ്മളൊരു സാധനം അളക്കുമ്പോൾ 1 ലിറ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ പാത്രത്തിൽ അളക്കുമ്പോഴല്ലേ വരുന്നേ. അപ്പൊ അതിന് അതിന്റെ ഒരു കൃത്യത ഉണ്ടല്ലോ, ഇതാണ് 1 ലിറ്ററിന്റെ പാത്രം, ഇതിനകത്ത് അളന്നാൽ 1 ലിറ്റർ കിട്ടും. ഓക്കെ, നമ്മൾ സമ്മതിച്ചു. അതല്ലാതെ 1/2 ലിറ്ററോ 100 മില്ലി എടുത്തിട്ട് ഇതിനാ ഇതാണ് എന്റെ അളവ്, ഇത് 1 ലിറ്റർ ആണെങ്കിൽ ഇത് 1 ലിറ്റർ ആണ് എന്ന് പറയുന്നതിനത് അർത്ഥം അങ്ങനെ. അതല്ലല്ലോ, നമുക്കറിയേണ്ടത് എന്താണ് മാനദണ്ഡം? മുഹമ്മദിനെ മാനദണ്ഡമാക്കാനുള്ള കാരണം, അയാൾ എങ്ങനെ ജീവിച്ചു, അയാൾ എന്ത് പഠിപ്പിച്ചു, അതെല്ലാം കൂടെ നമുക്കൊന്ന് അളക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അത് നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് ചർച്ച കൊണ്ടുവരണം. കാരണം അടുത്ത തലമുറയുടെ മുമ്പിൽ മുഹമ്മദ് ഈ MMAKBARനെ പോലുള്ള ഭീകരവാദികൾ വെക്കുന്നത് ഒരു ഒരു വലിയ ചതിക്കുഴിയാണ്. പിള്ളേർ നോക്കുന്നത് 6 വയസ്സുകാരെ പുള്ളി പോകിച്ചിരുന്നോ, അല്ലെങ്കിൽ 6 വയസ്സുകാരെ കിട്ടി 9-ാം വയസ്സ് പോകിച്ചോ, എങ്കിൽ പിന്നെ നമുക്കും ആകാം. അയാൾ മദ്യം കുടിച്ചിട്ടുണ്ടോ, നമുക്കും ആകാം. അയാൾ മരുമോളെ കെട്ടിട്ടുണ്ടോ, നമുക്കും ആകാം. അയാൾ കഴുത്തറുത്തിട്ടുണ്ടോ, നമുക്കും ആകാം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഗതി എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ ഏറ്റവും ഭൈശാചികമായ ഒരു പ്രസ്താവനയാണ് MMAKBAR ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആവർത്തിച്ചു പറയുന്നതാണ്, മുസ്ലിം ചെറുപ്പക്കാരെ തലയിലോട്ട് കുത്തിവെക്കുന്നത് ഈ വിഷബീജമാണ്. നമ്മുടെ റൂമിനകത്ത് മുസ്ലിം സഹോദരങ്ങളുണ്ട്. ഈ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്തപ്പോ എതിർക്കാൻ പോലുമുള്ള ആർജവും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എതിർക്കാൻ മുൻപൊക്കെ നമ്മൾ അറിയാം, ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ എതിർക്കാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ വരുമായിരുന്നു. ഇന്ന് ഒത്തിരി ഇസ്ലാം സഹോദരങ്ങൾ താഴെ ഇരിപ്പുണ്ട്, പക്ഷെ ആർക്കും തന്നെ മുകളിലേക്ക് വന്നൊന്ന് ഡിഫെൻഡ് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ, ആർജവും ഇല്ലാത്ത നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഈ ചർച്ചകൾ കൊണ്ട് നമുക്കുണ്ടായിരിക്കുന്ന നേട്ടം. പലരും സത്യം മനസ്സിലാക്കുന്നു, പലരും ഒരു സത്യത്തിന്റെ പാതയിലേക്കാണെന്നൊക്കെ മനസ്സിലാക്കുന്നു. ബാക്ക് ചാനലിലൊക്കെ മെസ്സേജ് കിട്ടുന്ന, ആദ്യം ഒക്കെ വളരെ ആവേശത്തോടുകൂടെ തർക്കിച്ചുകൊണ്ടിരുന്നവര് നമ്മുടെ ക്ലബുകൾക്കകത്ത് ഖുറാനും ഹദീസുകളും ഒക്കെ നിരത്തിക്കൊണ്ടൊരു പഠന പരമ്പര തന്നെ അരങ്ങി പലരും ചോദ്യങ്ങൾ തന്നെ ചോദിക്കാനൊക്കെ മടിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താഴെ ഏതെങ്കിലും ഇസ്ലാം സഹോദരങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ഉയർത്തിയ വാദങ്ങൾ തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം ഭയങ്കര സ്ട്രോങ് ആണെന്നൊക്കെ ഉള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലോട്ട് കയറി വന്ന് സ്പീക്കർ പാനലിൽ കടന്നു വന്ന് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, അടുത്താരാണ്? മനോജ് ബ്രദർ, ഒത്തിരി ആയിട്ട് ബ്ലിങ്ക്. വൺ സെക്കൻഡ് മനോജ് ബ്രദർ, അതിന് മുമ്പ് ഡെനി ബ്രദർ. ഡെനി ബ്രദർ പറയും, അത് കഴിഞ്ഞ് മനോജ് ബ്രദർ. ഞാനേ ഞാൻ ആദ്യമായിട്ടാണ് കയറിയത്. ഞാൻ സാറിന്റെയൊക്കെ യൂട്യൂബിൽ എപ്പോഴും കാണുന്നതാണ്, അതുപോലെ പുണ്ണിക്കൽ ബ്രദറിനെയും കാണാറുണ്ട്. ഞാനിവിടെ പറയുന്നു വെച്ചാല്, ഇപ്പൊ നമ്മള് താലിബാനെ വിമർശിക്കാറുണ്ട് എന്ന് വെച്ചാൽ അവര് ചെയ്യുന്ന പ്രവൃത്തികളുടെ പല കാര്യങ്ങളുടെ പേരില്. നമ്മള് താലിബാനെ വിമർശിക്കുമ്പോ ഈ മുസ്ലിംസിൽ കുറെ പേര് നമ്മള് വിമർശിക്കുന്നത് കുരിശുദ്ധങ്ങളുടെയും പിന്നെ 2 ലോകമഹായുദ്ധങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. പിന്നെ അമേരിക്കനെ മുൻനിർത്തി
ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്ത് അതായത് അന്യമതസ്ഥന് അവന്റെ ആഘോഷം മതപരമായ ആഘോഷം പബ്ലിക്കായിട്ട് ആഘോഷിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഇപ്പൊ ഇന്ത്യയിലും അമേരിക്കയിലായിക്കോട്ടെ, അവിടെ ഒരു മതസ്ഥനും ആരും എതിരല്ല, ഒരു ആഘോഷത്തിനും എതിരല്ല. പല ആളുകളും അമേരിക്കയുടെ പേര് പറഞ്ഞാണ് ക്രിസ്ത്യാനികളെ അവഹേളിക്കുന്നത്. അമേരിക്ക ഈ എന്താ പറയാ മിഷണറി പ്രവർത്തനം നടത്തി എന്താ പറയാ ഈ മുസ്ലിം രാജ്യങ്ങളെ കയറി ആക്രമിച്ചു, അതൊക്കെയാണ് ഇവര് പറയുന്നത്. ഇതിലെന്താണ് ബ്രദർ എന്നൊക്കെ പറയാനുള്ളത് ചോദിക്കുന്നത്. ഹലോ, ഓഡിയബിൾ ആണോ? അതെ അതെ ബ്രദർ, അതെ അതെ അതെ. ബ്രദറെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അമേരിക്ക വേറെ രാജ്യങ്ങൾ ആക്രമിക്കുന്നു പറഞ്ഞാൽ അത് രാഷ്ട്രീയപരമായ കാരണങ്ങളാണ്, അല്ലാതെ മതപരമായ കാരണങ്ങളല്ല. ഈ രണ്ടാം ലോക മഹായുദ്ധം നടന്നതും രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ്, അല്ലാതെ മതപരമായ കാരണങ്ങളാലല്ല. എന്നാൽ ഇസ്ലാമിന്റെ ആക്രമണം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇനിയിപ്പോ കുരിശുദ്ധങ്ങൾ നോക്കിയാൽ, കുരിശുദ്ധത്തിൽ ഏർപ്പെട്ട ക്രൈസ്തവ പടയാളികൾ ക്രൂരമായ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് ആ കുരിശുദ്ധങ്ങളൊക്കെ നടന്നതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇങ്ങനെ ഈ വിധത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് ചർച്ച ചെയ്യാൻ പോലും സാധിക്കുന്നത്. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ കുരിശുദ്ധങ്ങളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് യൂറോപ്പിന്റെ ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭാഗത്തോളം മുസ്ലിങ്ങൾ അവരാക്രമിക്കുകയും പല പ്രദേശങ്ങൾ അവരുടെ കയ്യിലേക്ക് വരികയാണ്. ഇപ്പൊ സ്പെയിൻ 300 വർഷത്തോളം അവരുടെ കൈവശമായിരുന്നു, പിന്നീട് തുർക്കി അവരുടെ കയ്യിലേക്ക് പോയി, ഇങ്ങനെ പോർച്ചുഗലിന്റെ കുറെ ഭാഗങ്ങൾ, ഇറ്റലിയുടെ ഭാഗങ്ങൾ, ഇങ്ങനെയൊക്കെ ആയിട്ട് ആക്രമണം എന്ന് പറഞ്ഞാൽ തുടർമാനമായ ആക്രമണങ്ങളായിരുന്നു. കാരണം ഈ റോമിനെ ആക്രമിച്ച് കീഴടക്കുന്നവർക്ക് പാപമോചനം ഉണ്ടെന്ന് മുഹമ്മദ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അതുപോലെ കോൺസ്റ്റാന്റിനോപ്പിളിനെ ആക്രമിച്ച് കീഴടക്കുന്നവർക്കും പാപമോചനം കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമാണ്. റോമാനഗരം എന്ന് പറയുന്നത് പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിന്റെയും അതുപോലെ കത്തോലിക്ക സഭയുടെ അന്നത്തെ ആസ്ഥാനവുമാണ്. അപ്പൊ ഇതിനെയൊക്കെ ആക്രമിച്ച് കീഴടക്കണം എന്ന് പറഞ്ഞ് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തുടർമാനമായ ആക്രമണങ്ങളായിരുന്നു. അന്ന് ഈ യൂറോപ്പ് അവസാനം ഗതികെട്ടിട്ടാണ് 1095 ഒന്നാമത്തെ കുരിശുദ്ധം നടത്തുന്നത് ഇവർക്കെതിരെ. കുരിശുദ്ധങ്ങൾ നടന്നത് ഒരിക്കലും ഈ മക്കയിലോ മദീനയിലോ അല്ലെങ്കിൽ അറേബ്യൻ മരുഭൂമിയിലെ അല്ല, ഇവരുടെ മുസ്ലിങ്ങളുടെ ഏരിയകളിലെ അല്ല. അത് വാസ്തവത്തിൽ ക്രൈസ്തവരുടെ കൈവശം വരുന്ന പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി നടത്തിയതാണ് അത്. അന്ന് കുരിശുയോദ്ധാക്കൾ അത് ചെയ്തതുകൊണ്ട് അവരെ യൂറോപ്പ് അവരുടെ കീഴിൽ വീഴാതെ വണ്ണം, അറബികളുടെ കീഴിൽ വീഴാതെ വണ്ണം അവരത് തടഞ്ഞു നിർത്തിയത് കൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ പിന്നീട് ഇവര് ഇന്ത്യയിലേക്ക് വന്നു. ഈ യൂറോപ്പിൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കോൺസ്റ്റാന്റിനോപ്പിൾ അറബികളുടെ കൈവശം എത്തിക്കഴിഞ്ഞപ്പോൾ അവർ അതുവഴിയുള്ള കപ്പൽ ഗതാഗതമൊക്കെ അവർ നിരോധിക്കുന്നു, പിന്നെ പുതിയ റൂട്ട് കണ്ടുപിടിച്ചു വരികയാണ്. അങ്ങനെ വന്നതുകൊണ്ട് എന്തുണ്ടായി, ഇന്ത്യ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കണം, നോർത്ത് ഇന്ത്യയിൽ മുഗളന്മാർ ഒരു വശത്ത്, പിന്നെ നവാബ് ബംഗാൾ നവാബുമാർ മറുവശത്ത്, ഈ ഹൈദരാബാദിലാണെങ്കിൽ നൈസാമുമാരുണ്ട്, പിന്നെ കർണാടകയിലേക്ക് വരുന്ന സമയത്ത് ബിജാപ്പൂർ സുൽത്താന്മാരുണ്ട്, ആർക്കോട്ട് തമിഴ്നാട്ടിൽ ആർക്കോട്ട് നവാബുമാരുണ്ട്, പിന്നെ ഹൈദരാലിയും ടിപ്പുവിനെ പോലുള്ളവരുണ്ട്. അപ്പൊ ഇവരെല്ലാം കൂടി ചേർന്ന് ഇത് കംപ്ലീറ്റ് ഇസ്ലാമികവൽക്കരിച്ചാണ്. ഇപ്പൊ ടിപ്പു വന്ന വഴി മാത്രം നോക്കിയാൽ മതി, കേരളത്തില് ടിപ്പു തിരുവിതാംകൂറിന് നേരെ പടയെടുത്ത് വന്നപ്പോ ആ വന്ന വഴി മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, മുസ്ലിം ജനസംഖ്യ ഭയങ്കരമാണത്. അത് ആലുവ പുഴ ഒരെത്തിയിട്ട് നിന്നുപോയി. അത് അവിടെ തിരുവനന്തപുരം വരെ ടിപ്പു എത്തിയിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലുള്ള എല്ലാവരും തുപ്പിവെച്ച് നടന്നാനെ. ആ വിധത്തില് ഇവര് കംപ്ലീറ്റ് ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിച്ചാണ്. അപ്പൊ അതങ്ങനെ സംഭവിക്കാത്ത വണ്ണം തടഞ്ഞതിന്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ യൂറോപ്യന്മാർ ഇവിടെ വന്ന് അവര് ഇവരെയൊക്കെ അടിച്ചൊതുക്കിയതുകൊണ്ടാണ്. മാത്രമല്ല, അന്ന് യൂറോപ്പ് അവിടെ വീണിരുന്നെങ്കിൽ പിന്നെ ഇവരെ തടയാൻ, ലോകത്ത് ഇവരെ തടയാൻ ആരുമില്ല. കംപ്ലീറ്റ് ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു പോയനെ. ഇന്ന് ജീവിക്കുന്നവരൊക്കെ 90% മേലെ മുസ്ലിങ്ങളാവുകയും ബാക്കി ഇപ്പൊ ക്രൈസ്തവരുണ്ടെങ്കിൽ ജിസിയ കൊടുത്ത് രണ്ടാം തരം പൗരന്മാരായിട്ട് ജീവിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ദുർഗതിയാണ്. ഇത് ഇന്ന് കാണുന്ന വിധത്തിലുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ചിന്താരീതികളോ മുന്നേറ്റങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. കാരണം ഇവരുടെ ഇതനുസരിച്ചിട്ട് 700 തിരിച്ചു പോകുന്നതാണ്. 700 ആ ജീവിതം, അതാണ് ഏറ്റവും മെച്ചം. അതുകൊണ്ടാണ് കുറെ ആട് മേയ്ക്കാൻ പോയത്, നബി ആട് മേയിച്ചല്ലേ ജീവിച്ചേ. അപ്പൊ അതുകൊണ്ട് പഠിപ്പും വിദ്യാഭ്യാസമുള്ള ടീംസൊക്കെ ആയിട്ട് ഈ പോയതെന്ന് ഓർക്കണം. അങ്ങനെയുള്ളതൊന്നുമല്ല, നമ്മൾ നബിച്ച് എങ്ങനെ ജീവിച്ചു അങ്ങനെ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ 700 എന്ന് പറഞ്ഞാൽ കുറ്റി കെട്ടി അതിൽ കെട്ടിയിട്ട് ആടുകളെ പോലെ അതിന് ചുറ്റും കിടന്ന് വട്ടം കറങ്ങല്ലാതെ
അതിന്റെ മുകളിലേക്ക് ഒരു പുരോഗതിയെ നമുക്ക് ഉണ്ടാവുകയില്ലായിരുന്നു ലോകം മുഴുവൻ. അത് മാത്രമോ, ഇവറ്റങ്ങൾ നമുക്കറിയാവുന്ന പോലെ പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിരിക്കുകയാണല്ലോ. ഷിയാകൾ വേറെ, സുന്നികൾ വേറെ, അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബേറും വെടിവെപ്പും ഒക്കെയാണ്. അതേപോലെ ലോകത്തുള്ള ഈ ഭൂരിപക്ഷം വരുന്ന 90% മേലെ ഇവര് തന്നെ ആയിരിക്കുള്ളൂ അങ്ങനെയായിരുന്നു. ആ അത് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട് ഒരു സമാധാനം ഇല്ലാത്തൊരു ലോകം ഉണ്ടായേനെ. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാകാത്ത വിധത്തിൽ വാസ്തവത്തിൽ ലോകത്തെ രക്ഷിച്ചതിന്റെ ആ ഖ്യാതി എന്ന് പറയുന്നത് കുരിശ്യോദ്ധാക്കൾക്ക് തന്നെയാണ്. അവർ ചെയ്ത എല്ലാ ക്രൂരതകളും മനസ്സിലാക്കി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. അവരാ ചെയ്തതിലൂടെ ഇങ്ങനൊരു നല്ലൊരു വശം അതിന്റെ പുറയിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ അവരവരുടെ പ്രതിരോധത്തിന് വേണ്ടി ചെയ്തതാ. അവര് അങ്ങോട്ട് കയറി ആക്രമിക്കുകയല്ല, മക്കയെ മദീനയെ ആക്രമിക്കുകയൊന്നുമല്ല, അവർ പ്രതിരോധമാണ് ചെയ്തത്. എന്നാൽ ഇസ്ലാമിന്റെ ആക്രമണം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെയുള്ളതല്ല. ഇസ്ലാമിന്റെ ആക്രമണം എന്ന് പറയുന്നത് കൃത്യമായ പ്രമാണത്തിലുണ്ട്. കുരിശോദ്ധാക്കൾ ചെയ്തത് ബൈബിളിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല. യുദ്ധം ചെയ്യാനൊന്നും ബൈബിൾ കൽപ്പിക്കുന്നില്ല. അവരവരുടെ പ്രതിരോധത്തിന് വേണ്ടി, സ്വരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതന്നേ ഉള്ളൂ. എന്നാൽ മുസ്ലിം ഇസ്ലാമിന്റെ ആക്രമണം എന്ന് പറയുന്നത് അത് അങ്ങനെയല്ല. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിശ്വാസികളോട് യുദ്ധം ചെയ്യാൻ പറയുന്നത്, വേദക്കാരോട് യുദ്ധം ചെയ്യാൻ പറയുന്നത്, ബഹുദൈവ ആരാധകരോട് യുദ്ധം ചെയ്യാൻ പറയുന്നത്, മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യാൻ പറയുന്നത്, യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് നിർബന്ധ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങളത് ചെയ്തേ മതിയാകുമെന്നൊക്കെ പറയുന്നത് ഇഷ്ടംപോലെയുണ്ട് ഖുർആന്റെ അകത്ത്. ഹദീസുകളിൽ അതിനേക്കാളും മേലെയുണ്ട്. അള്ളാഹുവിലും എന്നിലും ഞാൻ കൊണ്ടുവന്നതിലും വിശ്വസിക്കുന്നതുവരെ യുദ്ധ മനുഷ്യരോട് യുദ്ധ അവിശ്വാസികളോട് യുദ്ധം ചെയ്യാനാണ് എന്നോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നതെന്ന് മുഹമ്മദ് പറയുന്നുണ്ട്. അതേ സെന്റൻസ് അങ്ങനെ തന്നെ സ്വഹാബിമാർ പറയുന്നുണ്ട്. തബരിയുടെ ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ദ പ്രോഫിറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ചരിത്രമുണ്ട്, ഹിസ്റ്ററി ഓഫ് അൽ തബരി. അതിലെടുത്തു കഴിഞ്ഞാൽ അതില് ഈ ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ദ പ്രോഫിറ്റ് എന്ന് പറയുന്ന ആ വോളിയത്തിൽ, ഒമ്പതാമത്തെ വോളിയാണെന്ന് തോന്നുന്നു, അതിനകത്ത് ഇത് പറയുന്നുണ്ട്. ആ സ്വഹാബിമാർ പറയുന്നത്, അവർ പറയുന്നത് അള്ളാഹുവിലും റസൂലിലും റസൂൽ കൊണ്ടുവന്നതിലും വിശ്വസിക്കുന്നതുവരെ യുദ്ധം ചെയ്യാനാണ് ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്, ഞങ്ങളത് ചെയ്യുന്നു. അങ്ങനെ ആരെങ്കിലും ചെയ്യാത്ത പക്ഷം, അത് അള്ളാഹുവിനും റസൂലിനും റസൂല് കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ ഖുർആനിലും ആളുകൾ വിശ്വസിക്കാത്ത പക്ഷം ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യുന്നു, അവരെ കൊല്ലുന്നത് ഞങ്ങൾക്ക് വളരെ നിസ്സാര കാര്യമാണെന്ന് ഈ സ്വഹാബിമാർ പറയുന്നത് തബരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ അവരുടെ യുദ്ധങ്ങൾ എന്ന് പറയുന്ന എല്ലാം മതപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇപ്പുറത്തുള്ള യുദ്ധങ്ങൾ മതപരമല്ല, എല്ലാം രാഷ്ട്രീയപരമായ കാരണങ്ങളാണ്. ഇപ്പൊ ഈ ഹിറ്റ്ലർ, അദ്ദേഹം പരിണാമ സിദ്ധാന്തത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് സയന്റിഫിക് റേസിസം ഉണ്ട്. പരിണാമ സിദ്ധാന്തം വന്നതിന് ശേഷം വന്നാണ് ഈ സയന്റിഫിക് റേസിസം. ആ സയന്റിഫിക് റേസിസത്തിൽ ഇവര് ഞങ്ങളുടെ വംശമാണെങ്കിൽ ഏറ്റവും ഉന്നതർ, അതായത് പരിണാമത്തിന്റെ ശ്രേണികളിൽ ചില മനുഷ്യരെ അല്ലെങ്കിൽ ചില വംശത്തിനെ പ്രകൃതി ഭയങ്കരമായിട്ട് ഫേവർ ചെയ്ത് ഏറ്റവും ടോപ്പിലെത്തിച്ചു, പരിണാമത്തിന്റെ മുകളിലെ പടിയിലെത്തിച്ചു. ബാക്കിയുള്ളവരൊക്കെ, നമ്മളൊക്കെ ഏഷ്യക്കാരൊക്കെ പരിണാമത്തിന്റെ ഒരു പകുതി എത്തിയിട്ടുള്ളൂ, ആഫ്രിക്കക്കാരൊക്കെ പരിണാമത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ എത്തിയിട്ടുള്ളൂ എന്നൊക്കെയാണ് ഡാർവിൻ പറഞ്ഞു വെച്ചിരുന്നത്. അന്നത്തെ കാലത്ത് ആൾക്കാരൊക്കെ വിശ്വസിച്ചതാണ്. അപ്പൊ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആര്യന്മാർ ഏറ്റവും ഉന്നതരാണ്, പരിണാമത്തിന്റെ ഏറ്റവും ടോപ്പിലെത്തി, ഞങ്ങളാണ് ഭരിക്കേണ്ടവർ, മറ്റുള്ളവരൊക്കെ ഭരിക്കപ്പെടേണ്ടവരാണെന്നൊക്കെയുള്ള ആ ഒരു ചിന്ത അയാളെ തലയ്ക്കുള്ളിൽ കയറിയിട്ടാണ് നാസിസം ഒക്കെ ഉണ്ടാക്കുന്നതും ആര്യൻ മേധാവിത്വ സിദ്ധാന്തം ഒക്കെ പറഞ്ഞു വന്നിട്ട് ഈ കാര്യമൊക്കെ ചെയ്യുന്നത്. അത് ക്രിസ്ത്യാനിറ്റി യാതൊരു ബന്ധവുമില്ല. അന്ന് ആ ഇതൊക്കെ ആയിട്ട് വന്നപ്പോൾ അതിനെ തടയാൻ നിന്നതും മറ്റ് ക്രൈസ്തവ രാജ്യങ്ങളാണ്. അപ്പൊ മതത്തിന്റെ പേരിലുള്ള അടിയായിരുന്നില്ല അതൊന്നും. പക്ഷെ ഇവരെന്ത് ചെയ്യാണ്, ഇത് ഈ ഇസ്ലാമിന്റെ അടി മുഴുവൻ, അല്ലെങ്കിൽ യുദ്ധങ്ങൾ ആക്രമണങ്ങൾ മുഴുവൻ മതത്തിന്റെ പേരിലായതുകൊണ്ട് അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഓരോ ഉടായ്പകളും കൊണ്ടുവരും. രണ്ടാം ലോകമഹായുധം, ഒന്നാം ലോകമഹായുധം, പിന്നെ കുരിശുയുദ്ധങ്ങൾ, പിന്നെ അമേരിക്ക ആക്രമിക്കുന്നൊക്കെ പറഞ്ഞ് അതിന് അതൊന്നും മതം അവിടെ ഒരു റോളേ അല്ല, മതത്തിന് ഒരു റോളും ഇല്ല അവിടെ. ഇത് നമ്മളെ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട്, അവരെ എന്താണ് ഒരു തെറ്റിദ്ധരിപ്പിച്ച് ആളുകളുടെ ഉള്ളിലൊരു തെറ്റായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറയുന്ന വാദം മാത്രമാണ്. അതിൽ വലിയ കഴമ്പൊന്നും ഇല്ല. ബ്രദറെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഹലോ, പറയൂ ബ്രദർ. നമ്മള് ഇപ്പൊ എന്തിനു വേണ്ടിയാണ് ഇവര് ഈ അമേരിക്കനെ നമ്മുടെ ഇടയിലേക്ക് എത്തുന്നത്? അമേരിക്കയാണ് ക്രിസ്ത്യാനികളുടെ മുഖമുദ്ര. അല്ല, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളിലും. ഇപ്പൊ കമന്റ്സിലായി നോക്കിയാലും അമേരിക്കനെ കുറിച്ച്, ഇപ്പൊ നമ്മളിപ്പോ താലിബാനെ കുറിച്ച് ഇവിടെ ആർസുകാരില്ലേ? ഈ ആർസ് എന്ന് പറഞ്ഞ ആളെന്ന് വെച്ചാല് ഒരു പരിധി വരെ തെറ്റും ചെയ്യാറുണ്ട്, പക്ഷെ സ്വന്തം രാജ്യത്തെയാണ് അവര് മുറുകെ പിടിക്കണേ. ഇവരങ്ങനെ ഇവര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. പല കാര്യങ്ങളും ഇസ്ലാമിക രാജ്യത്തെ പോലെ ആകെ. ഇപ്പൊ നമ്മൾ സൗദി ചെന്ന് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റും. താലിബാന്റെ ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റും. അവിടെയുള്ള മുസ്ലിംസ് വരെയും കാണിച്ചാടണ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവർക്ക് എങ്ങനെ ഇങ്ങനെ വെളുപ്പിക്കാൻ സാധിക്കും എന്നാണ് എന്റെ ഒരു സംശയം.
അതായത് വേറെ കാര്യങ്ങൾ വെച്ച്. ഇപ്പൊ ഈ എനിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലോകയുദ്ധങ്ങൾ ഉണ്ടായിരിക്കുന്ന എന്തുകൊണ്ടാണ്, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ കൊണ്ടാണ്. അമേരിക്ക എന്തുകൊണ്ട് ഹിരോഷിമയിൽ ബോംബിട്ടെ, അതും രാഷ്ട്രീയപരമായ കാര്യങ്ങൾ കൊണ്ടാണ്. അല്ലാണ്ട് ഇതിൽ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ബന്ധവുമില്ല. പിന്നെയും ഇവർ എന്തുകൊണ്ട് ഈ ക്രിസ്ത്യാനിറ്റിനെ ഇത് ഈ കാര്യങ്ങൾ കൊണ്ട് എന്താ പറയാ കളങ്കപ്പെടുത്താൻ നോക്കുമെന്ന് പറയൂലേ, നമുക്ക് വിഷമാവില്ല ഇത് കേൾക്കുമ്പോ. സാറേ അലങ്കാരം വന്നിട്ടുണ്ട് സാറേ. നമ്മള് ഹദീസുകളിൽ കാണുന്ന അല്ലെങ്കിൽ അതുപോലെ തന്നെ ഖുറാനിൽ കാണുന്ന ആളാണ് അള്ളാഹു എങ്കിൽ, ആ അള്ളാഹുവും അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രമാണം പഠിപ്പിച്ച മുഹമ്മദും കാലഗണനപ്പെട്ട ആശയങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ മാറുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇസ്ലാമിക ലോകം മറുപടി പറയാൻ ബുദ്ധിമുട്ടുന്നു. അതിന് ഉപോദ്ബോധകമായി നമ്മളൊരു വീഡിയോ കേൾപ്പിച്ചിരുന്നു, വീഡിയോ ക്ലിപ്പ്. ആ വീഡിയോ ക്ലിപ്പില് എന്തായിരുന്നു അക്ബർ സാഹിബ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മദ്യം കഴിക്കുന്നതിനെ കുറിച്ച് ഒരു ഹദീസ് ഉണ്ട്, ആ ഹദീസ് വസ്തുതാപരമാണ്, പക്ഷെങ്കിൽ അത് ആ ഹദീസ് നിലനിൽക്കച്ചത് ആ ഹദീസിലുള്ള കാര്യങ്ങളെ അല്ല എതിർക്കേണ്ടത്, മറിച്ച് മുഹമ്മദ് എന്തോ ചെയ്തു അതാണ് ശരി. മദ്യപിക്കാൻ മുഹമ്മദ് പറഞ്ഞെങ്കിൽ അതിൽ കാര്യങ്ങളുണ്ട്. അപ്പം മുഹമ്മദിലൂടെ ശരി കണ്ടെത്തുക എന്ന ഉൾട്ടയായൊരു വാദം മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ അത് ഈ കാലത്തിന് എങ്ങനെ യോഗ്യമായി തീരും? ഇതിലേക്കാണ് ചർച്ച വരേണ്ടത്. ഇതര വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ അതിലേക്ക് ചർച്ച പോയാൽ നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും. എന്താണ് പറയാനുള്ളത്? പുതുതായിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ഞാൻ പറഞ്ഞോട്ടെ, ഷാവിലാണ് പറഞ്ഞു. അതിനു മുമ്പ് നമ്മുടെ മനോജ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഒത്തിരി നേരം വിളിക്കുക. ഷാവിൽ, ഷാവിൽ ഒരു മിനിറ്റ്, ഞാനിവിടെ ഇരിക്കുന്നത് അത്ര ഒരു നല്ല രീതിയല്ല, അതുകൊണ്ടാണ് ഞാനത് ഈ പി ടി ആർ ഒന്ന് മറികടക്കണമെന്ന് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് രണ്ട് അനിൽമാരോടും. പറ്റുമെങ്കിൽ, മോഡറേറ്ററിന് സൗകര്യമുണ്ടെങ്കിൽ ശരി, അല്ലെങ്കിൽ ഞാൻ പോവാം. അതിനു മുമ്പ് മനോജ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഒത്തിരി ആയിട്ട് വെയിറ്റ് ചെയ്യുന്നു. പുള്ളി വിളിക്കും. മനോജ് ബ്ലോക്ക് കേൾക്കാവോ? മനോജ് ഞാൻ പറയുന്നത് കേൾക്കാവോ? ആ കേൾക്കാം, പറയും പറയും. അതായത് മുഹമ്മദ് നബി സുന്നത്ത് ചെയ്തിട്ടില്ല, അതായത് ലിഗാഗ്ര ചർമ്മൻ മുറിച്ചു കളഞ്ഞിട്ടില്ല, പക്ഷെ അവർ അനുയായികളായിട്ടുള്ളവരത് കളയുന്നുണ്ടാവും. പറയുമ്പോ അതെങ്ങനെ ശരിയാവുക? മുഹമ്മദ് ഇത് മനസ്സിലുള്ള ദൈവം മനുഷ്യനെ പരിപൂർണമായിട്ടല്ലേ സൃഷ്ടിച്ചത്? അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലൊരു വൈരുദ്ധ്യം ഇല്ലേ? അതായത് മുഹമ്മദ് നബി ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്തിട്ടില്ല തന്നെ ഞാൻ അറിയുന്നത്, എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് അനുയായികൾ എല്ലാത്തിനും പിൻപറ്റുമ്പോൾ തുപ്പുന്നതായാലും എന്തിനായാലും ശരി പിൻപറ്റുന്നു പിൻപറ്റുന്നു പറയുന്നു, അതെങ്ങനെയാണ് ശരിയാവുക? അതിലൊരു വൈരുദ്ധ്യം ഉണ്ടല്ലോ. അതൊന്നും ഹലോ, ഇല്ല, ഞാനത് ക്ലിയർ ആയത് കേട്ടില്ലായിരുന്നു. ഞാൻ വേറെ ഒരു ബാക്ക് ചാനലിൽ ഒന്ന് മെസ്സേജ് നോക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ തന്നെ അയച്ചത്. പരസ്യമായി പറയാൻ പറ്റില്ലോ എന്നൊരു ഞാൻ തന്നെ മറുപടി പറഞ്ഞോളൂ. അല്ല, ഏതാണ്? കൊറേ വന്നിട്ടുണ്ട്, ഒരെണ്ണമല്ല സുഹൃത്ത്, ഇത് കൊറേ വന്ന് കിടക്കുന്നുണ്ട്. അതായത് ഞാൻ അയച്ച മെസ്സേജ് ഇതാണ്, മുഹമ്മദ് നബി സുന്നത്ത് കർമ്മം ചെയ്തിട്ടില്ല, അതായത് ലിഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടില്ല, മനുഷ്യ ദൈവം പൂർണ്ണമായിട്ട് തന്നെ സൃഷ്ടിച്ചതാണ് നമ്മുടെയൊക്കെ സാമാന്യ അറിവ്. അപ്പോ ഇങ്ങനെ മുറിച്ച് കളയാതെ മുഹമ്മദ് നബിയെ പിൻപറ്റുന്നു, ഇവരാണെങ്കിൽ ഇത് ചെയ്യുന്നുണ്ട്, മുഹമ്മദ് നബി എല്ലാത്ത കാര്യത്തിലും പിൻപറ്റുന്നു പിൻപറ്റുന്നു പറയുന്നു, അപ്പൊ അവിടെ തന്നെ ഒരു വൈരുദ്ധ്യം ഇല്ല? അദ്ദേഹം ചെയ്യാത്തൊരു കാര്യം ഇവര് ചെയ്യുന്നു, എന്നാൽ അതിനെ അവ എങ്ങനെ പിൻപറ്റുന്നു എന്ന് പറയുന്നു, ഉപ്പുന്നതായാലും എന്തായാലും ശരി അത് ഞങ്ങൾ പിൻപറ്റുകയാണെന്ന് പറയുന്നു. അപ്പൊ ഇതിലൊരു വൈരുദ്ധ്യം ഇല്ലേ? മാത്രമല്ല മനുഷ്യനെ ദൈവം പൂർണ്ണമായിട്ട് അല്ലേ സൃഷ്ടിച്ചത്? അങ്ങനെയാണെങ്കിൽ ഇത് അങ്ങനെ ഇല്ലാതെ തന്നെ സൃഷ്ടിച്ചാൽ പോരായിരുന്നു? ഇത്രയും ചെറിയ കുറച്ച് സംശയങ്ങൾ മാത്രമാണ് എനിക്കുള്ളത്. മനോജ് ഭായ്, ഇത് യഹൂദന്മാരെ കോപ്പിയടിച്ചതാണ്. യഹൂദന്മാർക്ക് ഇങ്ങനൊരു സിസ്റ്റം അവിടെ ഉണ്ടല്ലോ. അപ്പോ മുഹമ്മദ് ആദ്യകാലത്ത് ഈ യഹൂദന്മാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഖിബ്ല എന്ന് പറയുന്നത് ഇവർ നിസ്കരിക്കുമ്പോൾ നോക്കുന്ന സ്ഥലം, അത് ജെറുസലേമിന്റെ നേരെ നോക്കുന്നു. പിന്നെ അവരുടെ നോമ്പുകൾ, അശുറ നോമ്പുകൾ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്ഥാനങ്ങൾ എടുക്കുന്നു. അത് ഇതൊക്കെ ആയിട്ട് യഹൂദന്മാരെ പൊക്കി പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ സമയത്ത് കടമെടുത്ത സാധനമാണിത്. മുഹമ്മദ് ചെയ്തതായിട്ട് രേഖകളൊന്നുമില്ല, ഹദീസൊന്നുമില്ല. പ്രബലരായ സ്വഹാബിമാരും ഈ ചലകർമ്മം ചെയ്തതായിട്ടുള്ള ഹദീസുകളൊന്നുമില്ല. പിന്നെ യഹൂദന്മാർ ചെയ്യാത്ത, അല്ലെങ്കിൽ അവർ കർശനമായി നിഷേധിച്ചിരുന്ന സ്ത്രീകളുടെ ചലകർമ്മം, അത് അന്ന് ചെയ്തിരുന്നു. ഈ ആയിഷയെ അടക്കം അത് ചെയ്തതായിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ചെയ്യാൻ അനുവദിച്ചത് യഹൂദന്മാരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. പിന്നെ ഈ ഇവരുടെ ഒരു എന്താണ് ഈ
ഖുർആന്റെ അകത്ത് ഒരു ഇതുണ്ട്, ആരാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നതെന്നുള്ളത്. അതായത് പിശാചും അള്ളാഹുവും തമ്മിൽ നടന്നൊരു സംഭാഷണമാണ്. ആ സംഭാഷണം ഏതാണ്ട് ഇങ്ങനെയാണ്, പിശാചിനെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അള്ളാഹു തള്ളിവിടുകയാണ്. അപ്പൊ തള്ളിവിടുന്ന സമയത്ത് അവൻ പറയും, ആ നീ ഇവരെയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് സൃഷ്ടിച്ചിരിക്കല്ലേ, ഞാൻ ഇവരെ അപൂർണരാക്കും എന്നും പറഞ്ഞ് പിന്നെ താഴോട്ട് വന്നിട്ട് ആദ്യം തന്നെ ചെയ്യുന്ന ഒരു പശുവിന്റെ ചെവി മുറിച്ചുകളെ അങ്ങനെ എന്തോ ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഇതിന്റെ അടിസ്ഥാനത്തില് ചേനൂരികളെ പോലുള്ളവരൊക്കെ പറയുന്നത് ചേലാകർമ്മം എന്ന് പറയുന്നത് പൈശാചികമാണെന്നും പറഞ്ഞ് എതിർക്കുന്നവരും ഉണ്ട്. ഈ വിഷയത്തിൽ ഇവരുടെ തന്നെ പല പല അഭിപ്രായങ്ങളാണ്. ഇത് ചേലാകർമ്മം ചെയ്യാത്ത മുസ്ലിങ്ങളുണ്ട്, ചില വിഭാഗങ്ങളുണ്ട്, അവര് ഇതിന്റെ ആവശ്യമില്ലാന്നും പറഞ്ഞിട്ട് ഇത് പൈശാചികമാണെന്നും പറഞ്ഞിട്ട് നടക്കുന്നതൊക്കെ. ഏതായാലും ഇത് ഇരട്ടത്താപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ്. കാരണം മുഹമ്മദ് ചെയ്യാതെ അനുയായികളോട് ചെയ്യാൻ ഉപദേശിച്ചു. അത് പിന്നെ ആ പുള്ളിയുടെ സ്വഭാവമാണുള്ളത്, പല കാര്യത്തിലും അങ്ങനെ തന്നെയുണ്ട്. അനുയായികൾക്കും ഒന്നും ഉപദേശിച്ചു കൊടുക്കും, ആ പുള്ളിയുടെ നിലയ്ക്ക് വരുമ്പോ പുള്ളി പുള്ളിക്ക് തോന്നിയ പോലെ വേറെ ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇത് വലിയൊരു അത്ഭുതമായിട്ടൊന്നും ഇരിക്കുന്നില്ല. ചെറിയൊരു ഒരു ഇത്, കാരണം ഞാൻ എവിടെയോ വായിച്ചതാണ്, ഞാൻ ഹദീസ് ഇതുവരെ കണ്ടിട്ടില്ല. മുഹമ്മദ് ജനിച്ചത് തന്നെ ചേലാക്രമണം ചെയ്തിട്ടാണ് എന്നുള്ള ഒരു ഹദീസ് ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനും ആ ഹദീസ് കണ്ടിട്ടില്ല, ഞാനും കേട്ടിട്ടുണ്ട്. നമ്മള് മുഹമ്മദ് എവിടെയാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോ ഇവര് പറയുന്നത് അദ്ദേഹം ജന്മനാ തന്നെ ചേലാകർമ്മത്തോടുകൂടി ജനിച്ച ആളാണ്. പക്ഷെ തെളിവ് ഇതുവരെ കാണിച്ചിട്ടില്ല. ഹദീസ് എവിടെയാന്ന് ചോദിച്ചപ്പോ ഹദീസ് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു. അതെ, പക്ഷെ അപ്പൊ അതുകൊണ്ട് ബ്രദർ ഇപ്പൊ ചോദിച്ച വ്യക്തിയോട് പറയാനുള്ളത്, ഇത് മുഹമ്മദിന്റെ പിൻപറ്റൽ തന്നെയാണ്, സുന്നത്ത് തന്നെയാണ്. കാരണം ഇസ്ലാമിക വിശ്വാസ പ്രകാരം അമ്മയുടെ വൂമ്പില് കിടക്കുമ്പോ തന്നെ അദ്ദേഹത്തിന്റെ ചേലാകർമ്മം ചെയ്തിട്ടാണ് അദ്ദേഹത്തെ പ്രസവിച്ചതെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇത് സുന്നത്ത് തന്നെയാണ്, ഇത് നബീനെ പിൻപറ്റുന്നത് തന്നെയാണ്. അല്ല, പക്ഷെ അതിന് തെളിവില്ലെന്നേ, ഇത് ഇവര് ഈ പറയുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹദീസ് ഇന്നുവരെ ആരും കാണിച്ചിട്ടില്ല. ഹദീസ് ഞാനും പരത്തി നോക്കി, അത് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന ആരാണ് സാറേ. ഇപ്പോഴത്തെ ഇതില് നമ്മൾ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോ നബി ചെയ്തതല്ലേ ഇവർക്ക് പിന്തുടരാൻ പറ്റുള്ളൂ. നബി ചെയ്തതിന്റെ തെളിവ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പൊ പറയാവുന്ന കേസ് ഇതാണ്, ജന്മനാ തന്നെ അങ്ങനെയാണ് അദ്ദേഹം ജനിച്ചത്. അത് മാത്രല്ല, ഇപ്പൊ അബൂബക്കർ സിദ്ദിഖിയോ അല്ലെങ്കിൽ ഉമ്മർ കിതാബോ ആരും അല്ലെങ്കിൽ പ്രവാചകന്റെ സഹാബികളോ ഒരാളും ചേലാകർമ്മം ചെയ്തതായിട്ടുള്ള ഹദീസ് ഇല്ല. ആകെയുള്ള ഹദീസ് ചേലാകർമ്മം ചെയ്തത് മൂസ നബി 80 ഒരു ഒരു കോടാളി എടുത്ത് സ്വയം ചേലാകർമ്മം ചെയ്തു എന്നുള്ള ഒരു ഹദീസ്. മൂസ നബി അല്ല, ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബി, ആ ഒരു ഇബ്രാഹിം നബി സ്വന്തം 80 ഒരു സ്വയം കോടാളി ഇട്ട് ചേലാകർമ്മം ചെയ്തു എന്നുള്ള ഹദീസ് മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് ഇവരാരും ചേലാകർമ്മം ചെയ്തതായിട്ട് ഹദീസ് ഇല്ല. അല്ല, അത് അത് സാറേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇബ്രാഹിം നബിയുടെ ഹൈറ്റ് എന്ന് പറയാൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. മുഹമ്മദ് പറയുന്ന വേറൊരു ഹദീസ് ഉണ്ട്, ഞാൻ ഈ ഇബ്രാഹിം നബീനെ കണ്ടു സ്വപ്നത്തിൽ എന്റെ അടുത്ത് വന്നു, ഇബ്രാഹിം നബിയുടെ ഉയരം കാരണം തല എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. മൂന്നാളുകൾ വന്നു, അതിൽ ഒരാൾ ഏറ്റവും ഉയരമുള്ള ആളാണ്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ എനിക്ക് അയാൾ ഉയരം കാരണം എനിക്ക് തല കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു ഹദീസ് ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അത്രേ ഉയരമുള്ള ആളാണെങ്കിൽ ആ പുള്ളിനെയൊക്കെ ജലാകർമ്മം ചെയ്യണമെങ്കിൽ കോടാലി തന്നെ വേണ്ടേ? അല്ല, അപ്പൊ ഈ തന്നെ കിട്ടിയ നോക്കും, വേറൊരാള് വേണ്ടേ? അത് വേണം. വെട്ടു വഴിച്ചു പോയിരുന്നെങ്കിൽ എന്താ സംഭവം എന്നൊക്കെ ചിന്തിക്കണ്ട. അല്ല, ഞാൻ ഇന്നലെ അത് പറഞ്ഞതാ, പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കോട വെട്ടുകത്തിയെങ്കിലും ചുരുങ്ങി അറവശാലയിലെ വെട്ടുകത്തിയെങ്കിലും വേണമല്ലേ എന്ന് ഞാൻ ചോദിച്ചതാ. ഇതൊക്കെ ഇന്ന് ഇതൊക്കെ ഇതൊക്കെ വിശ്വസിക്ക, ഇത് പാട്ട് പാടുന്ന രൂപത്തിൽ നിന്ന് പാടുക, അത് കേൾക്കുക. ഞാൻ എന്തായാലും ഞാൻ അനിൽ സാറ് പറഞ്ഞ ഹദീസ് അങ്ങോട്ട് വായിക്കാം. അത് ബുഖാരിയാണ്, വളരെ ആധികാരിക്കുള്ളതാണ്. അത് വായിക്കുന്നത് നറേറ്റഡ് അബൂ ഹുറൈറ. അള്ളയുടെ ദൂതം പറഞ്ഞു, ദ പ്രോഫറ്റ് എബ്രഹാം സർക്കംസൈസ് ഹിംസെൽഫ് ആഫ്റ്റർ ഹി ഹാഡ് പാസ്ഡ് ദ ഏജ് ഓഫ് 80 ആൻഡ് ഹി സർക്കംസൈസ് ഹിംസെൽഫ് വിത്ത് ആൻ എഡേജ്. ഒരു എഡേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കോടാളിയാണെന്നാണ്. അതായത് 80 കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി സ്വയം സർക്കംസൈസ് ചെയ്തു എന്നുള്ള ഹദീസാണ്.
സുഹീൽ ബുഖാരി 62:98. ഈ മുഹമ്മദ് ഒരു മിനിറ്റ്, മുഹമ്മദ് ചേലാകർമ്മം ചെയ്തു എന്ന് പറയുന്നതായ ഒരു സംഭവം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതായത് ചരിത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ആമിന ബീവി പ്രസവിച്ച ഉടനെ ഞാൻ കുഞ്ഞിനെ നോക്കി, അപ്പോൾ കുഞ്ഞു സുജൂദ് ചെയ്തതായി കണ്ടു, കുഞ്ഞിന്റെ പൊക്കിൾ മുറിക്കപ്പെട്ടതായി, ചേലാകർമ്മം ചെയ്യപ്പെട്ടതായും, ദേഹത്തിൽ എണ്ണ പുരട്ടിയതായും, കണ്ണിൽ സുറുമ എഴുതപ്പെട്ടതായും ഞാൻ കണ്ടു എന്ന് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അത് എന്തോ ഏത് ചരിത്ര ഗ്രന്ഥത്തിൽ ഇസ്ലാമിക ചരിത്ര, സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം, പേജ് 43. ഒരു വീഡിയോ ഒരു ഒരു ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇത് ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഹദീസ് നിദാന ശാസ്ത്രം വേറെ ഹദീസ് ഒന്നും കുട്ടി പഠിച്ചിട്ടില്ലല്ലോ. അവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് ഉമൈമത്ത് ഷറാജിയിലൊക്കെ ബന്ധപ്പെട്ട വിഷയമാണ്, ഞാനത് വിശദീകരിക്കാൻ ആവശ്യമില്ല, നിങ്ങൾക്കറിയാവുന്നതാണ്. അത് അവിടെ അന്വേഷിക്കാൻ വേണ്ടി തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായും എന്തുണ്ടാവുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തില് അത്യുജ്വലമായ ബോധ്യപ്പെടും. പക്ഷെ അന്വേഷിക്കേണ്ട അതിന്റെ മുമ്പ് തന്നെ ഷെയ്ത്താൻ കഴിയാലോ എന്താ മനസ്സിൽ വരുന്നത്. എന്നാലും പുതിയ തോട്ടത്തിലേക്ക് വെറുതെ പോയി, എന്നാലും അങ്ങനെ പറയാൻ, എന്നാലും അങ്ങനെ പ്രതികരണം ഉണ്ടാവണമെങ്കിൽ നിബന്ധനത്തിൽ തയ്യാറുണ്ടായിട്ടുണ്ടാവില്ല. ആയിഷ ബീവിയെ ഇത് മനസ്സിലായല്ലോ ഈ സന്ദർഭം. മറ്റേ തോട്ടത്തിൽ വെച്ച് സ്ത്രീയോട് ചോദിക്കുന്ന, നീ നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യുക. അപ്പോഴ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ധീരയും മാന്യമായൊരു വനിതയാണ് അവിടെ വന്നിട്ട് പറഞ്ഞു, ഒരു രാജകുമാരി ഒരു തെരുവുതണ്ടിക്ക് തന്നെ സമർപ്പിക്കുകയോ. ഞാൻ പറയും ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും അന്തസ്സുള്ള സ്ത്രീയുടെ വാക്കാണ് ആ കേട്ടത്. ഇത്തരം 10 സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മതം വന്ന് തീരേണ്ടതാണ്. മുമ്പേ പറഞ്ഞുള്ള കോടാലി പ്രയോഗിക്കുന്ന കുറെ പേരുണ്ടായാൽ മതിയായിരുന്നു. ഇത്തരം ശരീരം ദാനം ചെയ്യാൻ പറയുമ്പോൾ മുമ്പേ അബ്രാഹ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുള്ള കോടാലി കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ പറയുന്ന കുറെ സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇങ്ങനെ സംഗതി തീർന്നു കിട്ടിയേനെ. പകരം ഈ സമർപ്പണം തുടർന്നതാണ് ഈ പറ്റിയതല്ല. അപ്പോൾ ഈ കണ്ട കാര്യത്തെക്കുറിച്ച് പുള്ളി പറയാണ്, ഇത് അന്വേഷിക്കേണ്ട രീതിയിൽ അന്വേഷിച്ചെങ്കിൽ ഉജ്ജ്വലമായൊരു അധ്യായം ഉണ്ടായേനെ. ഞാനതിനെ തിരിച്ചാ പറയുന്നത്, ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞില്ലേ വേറൊരു അധ്യായം അവിടെ ഉണ്ടായേനെ. അവർ കുറെ അന്തസ്സുള്ള സ്ത്രീ ആയതുകൊണ്ട് വേറെ അധ്യായം ഉണ്ടാകാൻ അവർ സമ്മതിച്ചില്ല. അപ്പോൾ ആ കാര്യവും എന്തോ ഒരു അധ്യായം അദ്ദേഹം ഉണ്ടാക്കുന്നത്, അതെന്തോ എല്ലാം മനസ്സിലായവരൊന്നും പറഞ്ഞാട്ടെ, എന്ത് അധ്യായവും പുള്ളി ഉണ്ടാക്കുന്ന കാര്യമാണ് പറഞ്ഞേ. അൽകുമാറിന്റെ വല്ല മനസ്സിലായോ അധ്യായം എന്താ, വേറെ ഉജ്ജ്വലമായ ഒരു അധ്യായമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്, വല്ല മനസ്സിലായോ? ഇല്ല. വറീ സാറെ വല്ലതും പിടികിട്ടിയോ? സ്വപ്നം കേട്ടില്ലേ? ക്ലിയർ ആയില്ല, ഞാൻ എനിക്ക് ക്ലിയർ ആയില്ല. സ്ത്രീ തന്നെ അന്തസ്സോടു കൂടി പോയി പണിയോക്കടാന്ന് പറഞ്ഞു മുഖത്ത് നോക്കി. അപ്പൊ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഒരു അധ്യായം ഉണ്ടായി കഴിഞ്ഞാൽ പുതിയൊരു അറ കൂടിലും ആയത്തും ആയിരിക്കും പുതിയതായിട്ടുണ്ടാവണെ, കുറച്ചുകൂടെ ആയത്ത് കിട്ടിയേനായിരുന്നു. സംശയം മാറിക്കോട്ടെ, അത് അബൂബൈദയിൽ നിവേദനം പറയാൻ തുടങ്ങിയിട്ട് സഹീഹുൽ ബുഖാരി ഹദീസ് നമ്പർ 52 55. ഹദീസ് അതേപോലെ മലയാളത്തിൽ രണ്ട് വായിച്ചു നോക്കിയാൽ എന്നാലും നല്ലത് ചെയ്യേണ്ടതില്ലായിരുന്നു തോന്നിപ്പോണ ടൈപ്പ് ഉള്ളവരെ. ഹദീസ് നിദാന ശാസ്ത്രം വേറെ ഹദീസ് ഒന്നും കുട്ടി പഠിച്ചിട്ടില്ലല്ലോ. അവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് റസൂൽ ഉമൈമത്ത് ഷറാജിയിലൊക്കെ ബന്ധപ്പെട്ട വിഷയമാണ്, ഞാനത് വിശദീകരിക്കണ ആവശ്യമില്ല, നിങ്ങൾക്കറിയാവുന്നതാണ്.
റസൂൽ അത് അവിടെ അന്വേഷിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും അതുണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അത്യുജ്ജ്വലമായ അധ്യായമാണ് അത് ബോധ്യപ്പെടും. പക്ഷെ അന്വേഷിക്കണ്ട, അതിന്റെ മുമ്പ് തന്നെ ഷൈത്താൻ കേറിയല്ലോ. എന്താ മനസ്സിൽ വരുന്നത്? എന്നാലും വിദ്യാസോളത്തിലേക്ക് എന്തിനു വെറുതെ പോയി? എന്നാലും എന്തിനാ അങ്ങനെ പറഞ്ഞത്? അപ്പൊ മനസ്സിലായോ ഇപ്പൊ പിടികിട്ടിയ കാര്യം? ബ്രദറെ, പാസ്റ്ററെ, ഇത് വെറും തള്ളെന്ന് പറയും. ഇവര് ചെയ്തോണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ തള്ളാണ്, ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി പറയുന്ന തള്ളാണ് ഇത്. എന്തോ വലിയ സംഭവമാണ് ഇത്, നിങ്ങൾക്കറിയില്ല. ഞാൻ അതിന്റെ അതൊരു ഉജ്ജ്വലമായ സത്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതില്ല എന്ന് കൃത്യമായിട്ട് അറിയാമെങ്കിലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഇവരുടെ മുന്നിൽ ഇരിക്കുന്ന മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയാം, മുഹമ്മദ് ഒരു തോട്ടത്തിൽ വെച്ച് ഒരു സ്ത്രീയെ കാണും. ഇതേം തന്നെ ഉദ്ധരിച്ച ഹദീസിലുണ്ടത്. അപ്പോൾ ആ സ്ത്രീയോട് പറയാണ്, നീ നിന്നെ തന്നെ എനിക്ക് സമർപ്പിച്ചുകൊള്ളുക. അങ്ങനെ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. സിസ്റ്റം ഞാൻ നബിക്ക് വേണ്ടി, അത് അല്ലാഹു കൊടുത്തിട്ടുള്ള ഒരു അനുഗ്രഹമാണ്, മറ്റാർക്കും കൊടുക്കാത്ത ഒരു അനുഗ്രഹം. അതായത് ഒരു സ്ത്രീ തൻ്റെ ശരീരം മുഹമ്മദിന് ദാനം ചെയ്യാൻ ആഗ്രഹിച്ചാൽ, മുഹമ്മദിന് താല്പര്യമാണെങ്കിൽ ആ ദാനം സ്വീകരിക്കാം. അപ്പോൾ ആ ദാനം സ്വീകരിക്കുക വഴി അതൊരു മഹാഭാഗ്യമൊക്കെ ആയിട്ടാണ് അവരുടെ വീക്ഷണം. അപ്പോൾ അങ്ങനെ ദാനം ചെയ്യുന്ന സ്ത്രീകളെക്കുറിച്ച് ആയിഷയ്ക്ക് ഭയങ്കര വെറുപ്പായിരുന്നാണ്, ഭയങ്കര മോശമായ പ്രവൃത്തിയായിട്ട് ആയിഷയും അങ്ങനെ തോന്നുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ അഭിനന്ദിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾ ശരീരം ദാനം ചെയ്യാൻ വരിക, അപ്പൊ ആ സ്ത്രീ, ഞാനത് വായിച്ചു തന്നെ കേൾപ്പിക്കാം, അൽഅഖ്സാബ് 50 സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ തന്റെ ശരീരം നബിക്ക് ദാനം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന പക്ഷം, നബി അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതും അനുവദിച്ചിരിക്കുന്നു. പക്ഷെ ഈ വന്ന പെണ്ണ് സത്യവിശ്വാസിനി അല്ലായിരുന്നു, അവർക്ക് ഇച്ചിരി ബോധം ഉണ്ടായിരുന്നു. ആ പെണ്ണ് പറഞ്ഞു, ഒരു തെരുവ് തെണ്ടിക്ക് അങ്ങനെയാണ് ഒരു രാജകുമാരി തന്നെ തന്നെ സമർപ്പിക്കുകയോ? എന്നിട്ട് അവള് ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തെ വിളിച്ചു, അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പറയാണ്, പടച്ചവനെ നിന്നിൽ ഞാൻ അഭയം തേടുന്നു. അപ്പൊ മുഹമ്മദ് ഇതുവരെ കണ്ടത് ശരീരം സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ പേടിച്ചോടി വന്ന് അദ്ദേഹത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുക്കുന്ന തരത്തിലുള്ള സ്ത്രീകളെയാണ്. അല്ലെങ്കിൽ പിതാക്കന്മാർ അവരെ അതിനെ നിർബന്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ അവരെ അതിനെ നിർബന്ധിച്ചിട്ടുണ്ട്. മുഹമ്മദിന് താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ ആ സ്ത്രീയെ അദ്ദേഹം തന്നെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കിയിട്ടുണ്ട്. അതിന് മറ്റൊരു സംഭവമാണ് ദിഹിയത്ത്. അദ്ദേഹം കൊണ്ടുപോയിട്ടുള്ള കിനാനയുടെ ഭാര്യ സോഫിയയെ അദ്ദേഹത്തിന്റെ വക്കൽ നിന്ന് തിരിച്ചു മേടിച്ചു. തിരിച്ചു മേടിച്ചിട്ട് നബി സ്വന്തമാക്കിയിട്ടുണ്ട്, സൈനബിനെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതേ ചരിത്രമുള്ള മുഹമ്മദ് ചെന്നിട്ട് ഈ പൂന്തോട്ടത്തിൽ നിൽക്കുന്ന സ്ത്രീയോട് പറയാണ്, നിന്റെ ശരീരം നീ എനിക്ക് ദാനം ചെയ്യുക. ആ സ്ത്രീ പറഞ്ഞു, നടക്കൂല, അടവ് നടക്കൂല, അത് കൈവച്ചോട്ടെ. അതായത് പരുഷമായൊരു ഭാഷയിലാണ് പ്രതികരിച്ചത്. അതായത് മാനവരിൽ മഹോനതനെ വിളിച്ച പേരാണ് തെരുവുതണ്ടി എന്ന് വിളിക്കേണ്ടി വന്നു. അങ്ങനെ ഒരാൾക്ക്, ഒരു തെറ്റായ മനുഷ്യന്, ഒരു മോശപ്പെട്ട മനുഷ്യന്, ഞാനൊരു രാജകുമാരിയാണ് എന്നെ സമർപ്പിക്കുകയോ എന്ന് ചോദിച്ചു. നബി ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ഇംഗിതം സാധിക്കാതെ തിരിച്ചുപോയ സന്ദർഭമാണ് ഇത്. അക്ബർ സാഹിബ് ഉദ്ധരിച്ചിട്ട് പറയാണ്, ഇസ്ലാമിക ചരിത്രത്തിലെ മഹത്തരമായ ഒരു അധ്യായമാണിത്, എനിക്ക് ഇതുവരെ പിടികിട്ടുന്നില്ല. എന്ത് അധ്യായമാണ് മനസ്സിലായി? ആരെങ്കിലും ഉണ്ടെങ്കിൽ അധ്യായം എന്താണെന്ന് പറഞ്ഞ, എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞ, എന്താ മുഹമ്മദ് അവളെ സൃഷ്ടിക്കാൻ പോകുന്നത്? ആ സ്ത്രീ വഴങ്ങിയിരുന്നെങ്കിൽ അതൊരു അധ്യായം, വഴങ്ങാതിരുന്നെങ്കിൽ ഇങ്ങനൊരു അധ്യായം. അതായത് ആ സ്ത്രീയെ വഴങ്ങിക്കഴിഞ്ഞാൽ പറയും അത് മഹത്തരമാണ്. ഇപ്പൊ അവർ വഴങ്ങുന്നില്ല, വഴങ്ങാ എതിർത്തപ്പോ പറയാ അത് അതിലും മഹത്തരമാണ്. എന്താണ് ഇവർ പറയുന്നത്? നമുക്കൊന്നും പിടികിട്ടുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ അതിന്റെ പൊരുൾ ഒന്ന് പറയൂ. അത് ഈ സ്ത്രീകൾക്കൊക്കെ ഉടലോടുകൂടി സ്വർഗത്തിൽ കയറാനുള്ള ഒരു എളുപ്പവഴിയായിരുന്നു. ചുമ്മാ ദാനം ചെയ്ത് കൊടുത്താതായിരുന്നു, അപ്പൊ തന്നെ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാനുള്ള ചാൻസ് ആണ് ആ സ്ത്രീ കളഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, സ്ത്രീകൾ സ്വർഗത്തിൽ പോയിട്ടൊന്നും ഇല്ല, ഒരു കാര്യമില്ലെന്നാണ് വേറെ അല്ല സ്ത്രീകൾക്ക് സ്വർഗം കിട്ടത്തില്ല. അത് ആ വ്യാഖ്യാനം ശരിയല്ല, കാരണം സ്ത്രീകൾക്ക് സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്ന ഒരു ഒരു ഹദീസ് ആയത്തം ഇല്ല. ഭൂരിപക്ഷം സ്ത്രീകൾ നരകത്തിലാന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വർഗത്തിലേക്കുള്ള പോക്കല്ല അത്. പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞ ആ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് ചിന്തിക്കേണ്ടത്. മുഹമ്മദ് എന്താണോ ചെയ്തത്, മുഹമ്മദ് എന്താണോ പറഞ്ഞത്, അത് മാത്രമാണ് ശരി. അത് ഞാൻ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാവും. അല്ല, ഈ ഒരു സ്ത്രീനെ ഞാൻ ഒരു വേണമെങ്കിൽ ഒരു ഹദീസ് വായിക്കാം. ഒരു സ്ത്രീ
മുഹമ്മദ് ഉച്ചയ്ക്ക് പോയിട്ട് ആ സ്ത്രീയുടെ മടിയിൽ കിടന്നുറങ്ങും. ചെറുപ്പക്കാരത്തെ സ്ത്രീയാണ്. ആ സ്ത്രീ മടിയിൽ കിടന്നുറങ്ങുമ്പോൾ ആ സ്ത്രീ എന്താണ് മുഹമ്മദിന്റെ തലയിൽ പെയിൻ നോക്കും. ഈ പെയിൻ നോക്കിയപ്പോ അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ആ സ്ത്രീ ചോദിച്ചു, എനിക്ക് സ്വർഗം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞു, നിങ്ങള് ഏറ്റവും മുൻപന്തിയിലാവും സ്വർഗം കിട്ടാൻ. അപ്പൊ ആ സ്ത്രീന്റെ സ്വർഗം കിട്ടാനുള്ള കാരണം മടിയിൽ കിടത്തി പെയിൻ നോക്കി. അതൊരു ചെറുപ്പക്കാരത്തി ഭാര്യ അല്ലേനും. ആ സ്ത്രീയുടെ പേര് ഉമ്മം ഹറാം ബിൻറ്റ് സുഹൈൽ ബുഖാരി 27:88. അപ്പൊ നമുക്ക് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി നബിയുടെ തലയിൽ പെയിൻ എടുത്തു കൊടുത്താൽ സ്വർഗം കിട്ടും സ്ത്രീകൾ. സാറേ ഒരു കാര്യം പറഞ്ഞോടെ, ഈ സ്വർഗ പ്രവേശനം മനുഷ്യന്റെ ഏത് കാലത്തുമുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ്, നിത്യജീവൻ പ്രാപിക്കുക, അല്ലെങ്കിൽ മരണശേഷം ഒരു സൗഭാഗ്യത്തിന് നാടുണ്ടെങ്കിൽ അവിടെ എത്തുക. പിന്നെ പഴയ നിയമവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവര് സ്വർഗീയമായ ഒരു പ്രതീക്ഷ ഉള്ളവരായിരുന്നു. നീ പോയി വിശ്രമിച്ചു കൊടുക്കുക, ലോകാവസാനത്തെങ്കിൽ നിന്റെ പ്രതിഫലം വാങ്ങിക്കാൻ നീ എഴുന്നേറ്റ് വരും എന്ന് ദൈവം പറഞ്ഞു വിടുന്നുണ്ട് ദാനിയലിനെ. അതുപോലെ തന്നെ പിതാക്കന്മാരോട് ചേർന്ന് പ്രത്യാശയോടെയാണെന്ന് ദൈവവചനം പറയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കുറെ കൂടെ തെളിഞ്ഞു വന്നു. വളരെ ഭംഗിയായിട്ട് കർത്താവ് അതിനെക്കുറിച്ച് സംസാരിച്ചു. പക്ഷെ സ്വർഗപ്രവേശനം എല്ലാ കാലത്തുള്ള എല്ലാ മനുഷ്യന്റെയും പ്രതീക്ഷയാണ്, ആഗ്രഹമാണ്, അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള ഒരു മാർഗങ്ങള് അല്ലെങ്കിൽ കുറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ പല മതങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ആ മോക്ഷത്തിന്റെ മാർഗം കഷ്ടമാണെന്ന്. ഹിന്ദുവിനുണ്ട് മോക്ഷത്തിന്റെ മാർഗം, മരണശേഷമുള്ള ജീവിതത്തിൽ എങ്ങനെ പ്രാപിക്കാൻ കഴിയുന്നു, അവർക്കും കുറെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഭയങ്കര കഠിന പ്രയത്നങ്ങളാണ്. ക്രൈസ്തവ ജീവിതത്തിനകത്ത് ക്രൈസ്തവ വിശ്വാസത്തിനുള്ളില് മോക്ഷത്തിനുള്ള മാർഗം അല്ലെങ്കിൽ നിത്യജീവനുള്ള മാർഗം ഒരു വ്യത്യസ്തമാണ്. എന്നാൽ പട്ടിയെ നോക്കിയാൽ പോലും സ്വർഗത്തിൽ ചെല്ലും എന്ന് പറയുന്ന വിശാലമായ ഒരു വഴി തുറന്നിട്ടിരിക്കുന്ന ആകെയുള്ളൊരു മതം ഇസ്ലാമാണ്. ഒരാള് പൂച്ചയ്ക്ക് ഇച്ചിരി വെള്ളം കൊടുത്തു, നിനക്ക് സ്വർഗം. ഇങ്ങനെ സ്വർഗത്തിന്റെ ഈ ചീട്ടും കൊണ്ടിങ്ങനെ നടക്കുമായിരുന്നു. പാസ് കൊടുക്കാൻ പാസ്പോർട്ട് ആയിരിക്കും, പാസ്പോർട്ട് അടിച്ചു കൊടുക്കാൻ എനിക്ക് തോന്നുന്നു സർവ മനുഷ്യർക്കും പാസ്പോർട്ടിന്റെ ഒരു അന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ആരെങ്കിലും പുള്ളിയുടെ മൂത്രം കുടിച്ചോ, നീ നരകത്തിൽ പോകത്തില്ല, ഇന്നാ പിടിച്ചോ നിനക്ക് പാസ്പോർട്ട്. അത് പാസ്പോർട്ട് വിസ കൂടെ ഒരുമിച്ച് അടിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരാൾ പല്ലിയെ തല്ലിക്കൊന്നു. പല്ലിയെ നീ എത്ര അടിക്കാ തല്ലിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഒറ്റ അടിക്കുന്നു. അപ്പൊ തന്നെ പുള്ളി അടുത്ത പാസ്പോർട്ട് കീറിയല്ല, പാസ്പോർട്ട് എഴുതി കൊടുത്തു, നിനക്ക് സ്വർഗം കിട്ടിയിരിക്കുന്നു പറഞ്ഞു. രണ്ട് തല്ലാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നിനക്ക് ഇച്ചിരി പ്രതിഫലം കുറയും, എന്നാലും നിനക്ക് പാസ്പോർട്ട് അടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. പട്ടിയെ ആ രണ്ട് കണ്ടപ്പോഴത്തേന് പട്ടി എവിടെ കണ്ട് കിടന്നപ്പോ പട്ടിക്ക് ആ രണ്ട് ഇച്ചിരി വെള്ളം കൊടുത്തു. പട്ടിക്ക് വെള്ളം കൊടുത്ത് കണ്ടപ്പോഴത്തേന് അപ്പൊ പറഞ്ഞു, നിനക്ക് സ്വർഗം ഉറപ്പാണെന്ന് പറഞ്ഞു. പിന്നെ പറയുന്നത് പലതാണ്. പിന്നെ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. ആ തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നവർക്കെല്ലാം ഇങ്ങനെ സ്വർഗം ഇങ്ങനെ നീട്ടിക്കിട്ടി. അല്ല വർഗീസ്, ഒരു സംശയം, ഈ പട്ടിക്ക് വെള്ളം കൊടുത്താൽ സ്വർഗം കിട്ടും, അപ്പൊ ഇവർക്ക് എന്താ, ഇവര് വീട്ടിൽ പട്ടിയെ വളർത്തത്തില്ലല്ലോ, അതെന്തുകൊണ്ടാ? അത് ആരാണ്ട് പറയുന്നുണ്ട്, എനിക്ക് ഹദീസ് ഒന്നും എന്നോട് ചോദിക്കരുത്. ആരാണ്ട് പറയുന്നതായിട്ട് എങ്ങാണ്ട് പുള്ളി ചാടാൻ പോയപ്പോ പട്ടി ഓടിച്ചിട്ട് കടിച്ചു എല്ലാം കാണും, അതുകൊണ്ട് പട്ടി ഓടിത്തരം കലിപ്പ. അല്ല പട്ടി, അല്ല ബസ പട്ടി, പിന്നെ പിശാചാന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. കറുത്ത പട്ടി, വെള്ള പുള്ളിയും കറുപ്പുള്ളതായ പട്ടി പിശാചാണ് അവയെ വളർത്തുന്നത് പുള്ളി പറയുന്നുണ്ട്, ഒരു ഹദീസ് ഉണ്ട് ബുഖാരി. കാരണം ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ, പട്ടി എന്താ, പട്ടിയോട് ഇത്ര കലിപ്പ് എന്തോന്ന്. അതേ രാത്രി ഭാര്യ വീട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഭാര്യ വീട്ടും വെപ്പാട്ടുമാരും പിന്നെ ശരീരം എന്താണെന്ന് ചെയ്തവർ കുറെ ഉണ്ടല്ലോ. പോകുമ്പോ ഒരു പട്ടിയുടെ സ്വഭാവം പറയും, ഒരു പട്ടി എങ്ങനെ കുറച്ചാൽ മതി, പിന്നെ ബാക്കിയുള്ളതൊക്കെ തെറവറാ കുറയ്ക്കും. അതുകൊണ്ടാണ് ഒരു ഇതില് പട്ടികളെല്ലാം കൊല്ലാൻ വേണ്ടി കൽപ്പിക്കുന്നത്. അനിൽ ബ്രദർ സംസാരിക്കുകയാണ്, നമുക്കൊന്ന് കറക്റ്റ് ക്രമീകരണത്തിൽ പോകാമെന്ന് തോന്നുന്നു, കാരണം അല്ലെങ്കിൽ ഓർഡറായി പോകില്ല. അനിൽ ബ്രദറെ സംസാരിച്ചതിന് ശേഷം നമുക്ക് അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ, കാരണം രാത്രി പോകുന്നത് ഒരു പട്ടി കുറച്ചാ മതി. ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തില് ഞങ്ങള് സെക്കൻഡ് ഷോ കഴിഞ്ഞൊക്കെ വരുമ്പോ 9:00 പഠിക്കുന്ന സമയത്ത് ഞങ്ങള് കൂട്ടുകാരന്മാരൊക്കെ രാത്രി സെക്കൻഡ് ഷോക്ക് പോകും. സെക്കൻഡ് ഷോ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് നടന്നു വരുന്ന സമയമാണ്. അപ്പൊ ആ നടന്നു വരുമ്പോ എവിടെയെങ്കിലും ഒരു പട്ടി കുറച്ചാ മതി. പിന്നെ ചാറ പറയാന്ന് പറഞ്ഞ അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം കുറയ്ക്കും, അത് കുറയുകയും നേരം നീണ്ടു നിൽക്കുകയും ചെയ്യും. ആ കാരണം ഞങ്ങൾ ഈ വരുന്നതനുസരിച്ച് ഈ കുറെ ഇങ്ങനെ നീണ്ടു. നമുക്ക് അറിയാം വീട്ടുകളൊന്നും നിർത്തിയാന്നൊക്കെ പറഞ്ഞ പുള്ളിക്ക് നേരിട്ടുണ്ടോ ഇറക്കിയപ്പോഴത്തേനേ നാട്ടിലെ പട്ടി സൗര്യം കൊടുത്ത് നടത്തില്ല.
അപ്പൊ അങ്ങോട്ട് പുള്ളി ആയ തിരക്കി കൊടുത്തതാണ്, പാട്ടി ബിജായാണ് അവരെ തട്ടിയക്കിടന്ന് പഠിപ്പിച്ചായിരിക്കാം, അറിയത്തില്ല. എന്തായാലും ഇങ്ങനെ സ്വർഗം എന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തിന്റെ അതിന്റെ എല്ലാ പരിശുദ്ധികളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് പട്ടിക്കും പഴുതാരിക്കും പാമ്പിനും വരെ സ്വർഗം വാഗ്ദാനം ചെയ്ത ഒരാളാണ് മുഹമ്മദ്. പിന്നെ ഏറ്റവും കൂടുതൽ സ്വർഗം ആൾക്ക് വാക്യങ്ങൾ ആയത്തുകൾ ഉള്ളത് സ്വർഗം ആർക്ക് കിട്ടും എന്നുള്ളത് മുഹമ്മദിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ആൾക്കാർക്കാണ്. അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുക, പണം കൊടുക്കുക, കാശ് കൊടുക്കുക, ഇങ്ങനെയുള്ള എല്ലാ കൊലപാതക പരമ്പരകൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പാസ്പോർട്ട് ഹോൾസെയിലായിട്ട് വീട്ടിലെത്തിച്ചു തരും. അത് ആമസോണിന്റെ പോലും ആവശ്യമില്ലാത്ത രീതിയിൽ അപ്പൊ തന്നെ അവര് പാസ്പോർട്ട്. ഇതാണ് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന സ്വർഗത്തെ പ്രവേശന വഴികൾ എന്ന് പറയുന്നത്, ഒരപഹാസ്യമായ സ്വർഗവഴി. അത് തന്നെ കേൾക്കുമ്പോ അറിയാം, പുള്ളി പുള്ളിയുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി പുള്ളിയുടെ മൂത്രം കുടിച്ചു സ്വർഗം, പുള്ളിയുടെ പൂച്ചയെ സൂക്ഷിച്ചു സ്വർഗം, പല്ലിയെ സൂക്ഷിച്ചു സ്വർഗം, ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇദ്ദേഹം കണ്ടെത്തിയ ഒരു എന്താ പറയാ ഒരു വൃത്തികെട്ട പരിപാടിയാണ് ഇസ്ലാമിന്റെ മതം എന്നുള്ളത്. അതിനെ വെളിപ്പിക്കുന്നത് കാണുമ്പോഴാണ് ഈ വെളിപ്പിക്കുന്നവന്റെയൊക്കെ ഹൃദയത്തിന്റെ ഇരുട്ടിന്റെ ഖനം എത്ര വലുതാന്ന് തോന്നുന്നു. നമ്മുടെ ഇസ്ലാമിനെ സംബന്ധിച്ചൊക്കെ നമ്മളിപ്പോ ഇങ്ങനെ ചിന്തിക്കുമ്പോ ഇവരുടെ ഒരു കാര്യങ്ങൾക്കും ഇവരെ ഏറ്റവും ആത്യന്തികമായ വിശ്വാസങ്ങളെല്ലാം നമ്മൾ എടുത്തു നോക്കുമ്പോ അതെല്ലാം മറ്റു മത ചിന്താധാരകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സാബികളിൽ നിന്ന് എടുത്തിട്ടുണ്ട്, യഹൂദന്മാരിൽ നിന്ന്, ക്രൈസ്തവരിൽ നിന്ന്, പേർഷ്യൻ മതക്കാരിൽ നിന്നൊക്കെ എടുത്തേക്കുന്നതാണ്. ഒരു പ്രത്യേക ലോജിക്കുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ മുമ്പുണ്ടായിരുന്ന ആശയങ്ങൾ ഇങ്ങോട്ട്. ഇപ്പൊ വെള്ളിയാഴ്ച എന്തിനാണ് പ്രത്യേക ദിവസമായിട്ട് എടുത്തതെന്ന് ചോദിച്ചാൽ അതിനൊന്നും വ്യക്തമായ ഉത്തരവില്ല. സ്വർണം ധരിക്കാത്ത എന്താ പുരുഷന്മാരെന്ന് ചോദിക്കുമ്പോ ഇതിനൊക്കെ ഉത്തരവുണ്ടോ? ഇല്ല. ഇതുപോലെയാണ് ഈ പട്ടിയുടെ കാര്യവും ഈ സംഭവങ്ങളൊക്കെ. ഇസ്ലാം വെള്ളിയാഴ്ച എന്തുകൊണ്ട് എടുത്തതെന്ന് ഉത്തരവുണ്ട്. കാരണം ഒരു സഹാബികൾ ചോദിച്ചു ഇങ്ങനെ പറയത് നമുക്ക് ഒരു പ്രത്യേക ദിനം വേണ്ടേ എന്ന് ചോദിച്ചു. എല്ലാ ബാക്കി ചോദിച്ച കാരണമൊന്നുമില്ല. അത് കാരണം എന്താ വെച്ചാൽ ജൂതന്മാരും ക്രൈസ്തവരെക്കാൾ മുമ്പിൽ വരണം. അതായത് ക്രൈസ്തവർക്ക് ഞായറാഴ്ച, ജൂതർക്ക് ശനിയാഴ്ച, എന്നാൽ നമുക്ക് അതിന് മുമ്പ് വെള്ളിയാഴ്ച വേണം. അല്ല, ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, നേരത്തെ അൽക്കുടത്തോട്ടം പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞല്ലോ, തോട്ടത്തിലെ സംഭവം എന്താണ്, ഒരു തെരുവ് തണ്ടിക്ക് ഒരു രാജകുമാരി തന്നെ തന്നെ സമർപ്പിക്കുകയോ, നീ അതാണ് ദൈവത്തെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണെങ്കിൽ എന്നെ വിട്ട് മാറിപ്പോന്നൊക്കെ പറഞ്ഞ ആ സംഭവം, ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു സംഭവമുണ്ട്. ഇത് കഴിഞ്ഞ ഇത് നാണക്കേടായി, കാരണം മുഖത്തടിക്കുന്ന പോലെയല്ലേ ആ പെണ്ണങ്ങനെ പറഞ്ഞേ. അപ്പൊ നാണക്കേടായി കഴിഞ്ഞപ്പോ ഈ നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരായത്ത് ഇറക്കിയിട്ടുണ്ട്. ആ ആയത്ത് എന്ന് പറയുന്നത് സൂറ 19 സൂറ മറിയത്തില് 19:17-19 ആയത്തുകളിൽ അവിടെ ഈ മറിയത്തിന്റെ അടുത്ത് അള്ളാഹുവിന്റെ റൂഹ് തികഞ്ഞ മനുഷ്യരൂപത്തിൽ ഒരു ഒത്ത ആണായിട്ട് പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭം പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം വായിക്കാം. എന്നിട്ട് അവർ കാണാതിരിക്കാൻ അവൾ, അത് അവൾ എന്ന് പറഞ്ഞ മറിയം, ഒരു മറയുണ്ടാക്കി. അപ്പോൾ നമ്മുടെ ആത്മാവിനെ നാം അവളുടെ അടുത്തേക്ക് നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹം അവളുടെ മുമ്പിൽ തികഞ്ഞ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ പറഞ്ഞു, തീർച്ചയായും നിന്നിൽ നിന്ന് ഞാൻ പരമകാരുണികനിൽ ശരണം പ്രാപിക്കുന്നു. നീ ധർമ്മനിഷ്ഠയുള്ളവനാണെങ്കിൽ എന്നെ വിട്ടു മാറിപ്പോകൂ. അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെ നിനക്ക് ദാനം ചെയ്യുന്നതിന് വേണ്ടി നിന്റെ രക്ഷിതാവ് അയച്ച ദൂതൻ മാത്രമാകുന്നു ഞാൻ. അപ്പൊ ഈ ഇത് ഈ സംഭവത്തിന് ശേഷം വന്നതാണ്. അപ്പൊ എന്താ കാര്യം മനസ്സിലായോ? അതായത് ഇതിങ്ങനെ നാണക്കേടായില്ലേ ആ പെണ്ണെങ്കിലും പച്ചയ്ക്ക് പറഞ്ഞത്? അപ്പൊ ഇതങ്ങനെ നാണക്കേട് വിചാരിക്കേണ്ട കാര്യമല്ല. അള്ളാഹുവിന്റെ റൂഹ് തന്നെ മനുഷ്യരൂപത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റൂഹിനോടും ഇതേ ഡയലോഗ് അടിച്ചിട്ടുണ്ട്, നീ ധർമ്മനിഷ്ഠയുള്ളവരാണെങ്കിൽ എന്നെ വിട്ടു മാറിപ്പോകുമെന്ന് മറിയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെയൊക്കെ തന്നെയുള്ളൂ എനിക്ക് കേട്ടത് തെറിവിളിയും എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഈ പരിപാടി ഒപ്പിച്ചത്, ഈ ആയത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചത്. ഞാനത് സന്ദർഭത്തിൽ അൽക്കുടത്തോട്ടം പാസ്റ്റർ പറഞ്ഞു കൺട്രോൾ ചെയ്തോണം. ഇപ്പൊ ആലങ്കാലം അറിയാതിരിക്കും, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാ. അതായത് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തത്, ഈ മുഹമ്മദിന്റെ അരികിലേക്ക് മറ്റേ മലക്ക് വന്ന സംഭവം ഉണ്ടല്ലോ, മുഹമ്മദിന് ഇത് മനസ്സിലാകുന്നില്ല, മലക്കാണ്. പക്ഷെ ഇതേ മുഹമ്മദാണ്, മലക്കാണ് ഇതിന് അല്പം മുമ്പ് വന്ന് ഈ ഓപ്പൺ ഹാർട്ട് സർജറി നടത്തി വേസ്റ്റ് കളഞ്ഞ് ശുദ്ധനാക്കിയത്. 5 ഇപ്പൊ ഇസ്ലാമിക രീതി അനുസരിച്ച് 5 ഭയങ്കര അറിവുള്ള പ്രായമാണ്. 5 എന്ന് പറഞ്ഞാൽ പെമ്പിള്ളേരസണം കെട്ടുപായം തികഞ്ഞ് നിൽക്കുന്ന പ്രായമാണ് 5.
അല്ലെങ്കിൽ 6 വയസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായി കഴിഞ്ഞു. അപ്പൊ കാരുണ്യം കൊണ്ടാണ് എന്തെങ്കിലും ഒരു ജീവിതം ഈ 6 വയസ്സുള്ള കുഞ്ഞിന് കൊടുക്കുക. അപ്പോ പാവയൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് അവക്കൊരു ജീവിതം കൊടുക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഈ മുഹമ്മദ് ഇതറിയുന്നില്ല മലക്ക് വന്ന കാര്യമൊന്നും. ഈ മലക്കിനെ കണ്ടുപിടിക്കാൻ നല്ല മലക്കാണോ അല്ലെങ്കിൽ മോശപ്പെട്ട ആളാണോ എന്ന് അറിയാൻ വേണ്ടി ഖദീജ ഒരു ടെസ്റ്റ് നടത്താൻ നമുക്കറിയാം. അപ്പോ ഇതേപോലെ ചില കാര്യങ്ങൾ ഖുറാനിലുണ്ട്, ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. അപ്പൊ ഖദീജയുടെ ടെസ്റ്റ് അവിടെ നിൽക്കട്ടെ. ഖദീജയുടെ ടെസ്റ്റ് ഓർമ്മ വരുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യം ഈ ഖദീജ എന്ത് വിശ്വസിച്ച് ചെയ്തെന്നറിയില്ല. ഇനി അത് മോശപ്പെട്ട ദൂതനായിരുന്നെങ്കിൽ ഖദീജയുടെ അവസ്ഥ എന്താ, മുഹമ്മദിന്റെ അവസ്ഥ എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഖദീജ അതൊന്നും ചിന്തിച്ചില്ല. നല്ല ദൂതനായതുകൊണ്ട് മാറിപ്പോയി. മോശപ്പെട്ട ദൂതനായിരുന്നെങ്കിൽ അവിടെ എന്തൊക്കെ സംഭവിക്കും എന്നറിയാതെയാണ് പരീക്ഷണത്തിന് മുതിരുന്നത്. അപ്പൊ അതെന്താണെന്നൊന്നും പറയുന്നില്ല. അടുത്തത് ഈ ഫത്ഫുൽ മൊയ്യിനിൽ മനുഷ്യപ്പട്ടി എന്ന പേരിലൊരു പ്രമേയമുണ്ട്. എന്റെ താഴെ കേൾക്കുന്ന സുഹൃത്തുക്കൾ ഓർക്കണം, ഈ ഫത്ഫുൽ മൊയ്യിൻ ഒന്നും ക്രൈസ്തവർ എഴുതിയ സംഗതിയല്ല, ഇത് ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെതാണ്. അപ്പോ ഇത് വളരെ പ്രചാരം സിദ്ധിച്ച കൃതിയാണ്. അവിടെ പറയുകയാണ് മനുഷ്യപ്പട്ടി അതെന്താണെന്ന് കേൾക്കണം. ഷൈഖുന പറഞ്ഞ മറ്റൊരു കാര്യം, ഒരു നായയോ ഒരു പന്നിയോ മനുഷ്യ സ്ത്രീയെ പ്രാപിക്കുകയും അതിൻ ഫലമായി ആ സ്ത്രീ ഒരു മനുഷ്യക്കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്താൽ ആ കുട്ടി നജസായിരിക്കും. അതോടൊപ്പം നിസ്കാരം പോലുള്ള കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കാൻ അവൻ ബാധ്യസ്ഥനുമാണ്. അപ്പോ ഇതാരെ കുട്ടിയാന്ന് ഓർത്തോണം. അപ്പൊ ഈ കുട്ടി നിസ്കാരമൊക്കെ അനുഷ്ഠിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ഇനി അതൊന്നുമല്ല കാര്യം, ഈ അനിവാര്യത പരിഗണിച്ച് മാപ്പ് നൽകപ്പെടുന്നതിനാൽ ആവശ്യമായി വരുമ്പോൾ അവനെ സ്പർശിക്കാവുന്നതുമാണ്. ജമാഅത്തിനും മറ്റുമായി നനവില്ലാതെ അവന് പള്ളിയിൽ പ്രവേശിക്കാം. നിസ്കാരത്തിന് ഇമാമാവുകയും ചെയ്യാം. കാരണം അവൻ നിസ്കാരം മടക്കി നിർവഹിക്കേണ്ടവനല്ല. അപ്പൊ ഇമാം എന്നൊക്കെ പറഞ്ഞ എന്താണ്, ഇതെനിക്ക് പിടിയിട്ടുന്നില്ല. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായാലൊന്ന് താഴെക്ക് വേണ്ടിയും പറഞ്ഞു തരണം. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു സ്ത്രീയോടുകൂടെ ഒരു പട്ടി അല്ലെങ്കിൽ ഒരു പന്നി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക, ഇതൊക്കെ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി വ്യാഖ്യാനം കാണും. അപ്പോ ഇനി എന്താണെങ്കിലും ഇതിന് ശേഷം പറയുന്ന കാര്യം, ഒരു മനുഷ്യക്കുട്ടി ജനിക്കുന്നു. മനുഷ്യക്കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്തിൻ്റെ പേരില, അപ്പൊ നമുക്കറിയാം ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ XX ക്രോമസോം അല്ലെങ്കിൽ XY ക്രോമസോം, ഇവിടെ ആൺകുട്ടിയാണല്ലോ കാണുന്നത്, അപ്പൊ XY ആണ്. അപ്പൊ ഈ XY ക്രോമസോം പന്നിയാണോ ഡൊണേറ്റ് ചെയ്തത് നായാണോ ഡൊണേറ്റ് ചെയ്തത് നമുക്കറിയില്ല. അപ്പോ എന്താണ് ഈ പറഞ്ഞത്? ഇനി ഈ പുള്ളി ഇമാം ആവുക എന്നാ പറയുന്നത്, വേണമെങ്കിൽ ഇമാമ വരെ ആകാം. അപ്പൊ ഇങ്ങനെ അടുത്ത കാലത്തുള്ള ഇമാമന്മാരുണ്ടോ, അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ സാങ്കത്യം എന്താണ്? നമ്മൾ ഇമാം എന്നൊക്കെ കേൾക്കുന്ന ഇതുമായിട്ട് വല്ല ബന്ധമുള്ള കാര്യമാണോ? ഈ വിഷയത്തിൽ ഹദീസിൽ അല്പം നല്ല അറിവുള്ള ഒരാളാണ് ആലങ്ങാട്, അങ്ങേക്ക് വല്ല അറിവുണ്ടോ ഇതേപ്പറ്റി? സാറേ, ഇപ്പം ഈ സ്ട്രേറ്റ് പോത്ത് എന്നും പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ഒരു അഡ്മിൻ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു വരുമ്പോൾ മിക്കവാറും ഈ തരത്തിൽ വല്ലതും പെട്ട ജനസി പെട്ടതായിരിക്കാൻ ഒരു സാധ്യതയുണ്ട്. ഇത് പിന്നെ ഇസ്ലാമിന്റെ ഒരു ശാസ്ത്രമാണ്, സാർ അതിനെ അങ്ങനെ ചോദ്യം ചെയ്യുന്നത് സുഖകരമായ ഒരു കാര്യമല്ല. പിന്നെ ഇതിന്റെ കൂടെ സാർ ആദ്യം പറഞ്ഞതിന്റെ ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കാം. ഈ ഇദ്ദേഹം 5 വയസ്സുള്ളപ്പോൾ സാർ പറഞ്ഞല്ലോ ഒരു കാര്യം പിള്ളേരെ ജനിക്കുന്നെന്ന്, ഇയാളെ ഹൃദയത്തിൽ നിന്ന് 5-6 വയസ്സുള്ളപ്പോൾ ഒരു ജിബ്രിയൽ തന്നെ വന്നെ. പക്ഷെ അന്ന് പുള്ളി വേറെ പാൻറ്റ് ഉടുപ്പ് വല്ല ഇട്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും തിരിച്ചറിയാം. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുള്ള ശരീരത്തിന് പിന്നെ ഈ 40 വയസ്സും 6 വയസ്സും തമ്മിൽ ഏകദേശം 34 വർഷത്തിന് വ്യത്യാസമില്ലേ. അപ്പം ഈ ഇദ്ദേഹത്തിന് മാറ്റം വന്നു കാണും ഈ ജിബ്രിയലിന്, അതുകൊണ്ട് പുള്ളി തിരിച്ചറിയാതെ പോയതായിരിക്കാം. പക്ഷേ ഇവരുടെ ഒരു ഹദീസിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട് കേട്ടോ. ഈ പിള്ളേര് ഹലോ കേൾക്കുന്നുണ്ടോ? പിള്ളേര് ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലൂടെയാണെന്നൊരു ഹദീസുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പുള്ളി അതും ആ തരത്തിലും അല്ല ജനിച്ചതെന്ന് ഏറ്റവും വലിയൊരു തെളിവല്ലേ? അത് ഇങ്ങനെ ഇവ കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്നും പറഞ്ഞ് ഇവര് കാരുണ്യം കാണിക്കാൻ വേണ്ടി കുറെ അസ്വദ്ദിബ്നു സരീവ പറയുന്നു, അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു എന്താണ് ഒരു കൂട്ടരുടെ കഥ, യുദ്ധത്തിൽ അതിര് കവിഞ്ഞു കുട്ടികളെ പോലും അവർ വധിച്ചു. എന്നിട്ട് അതിനകത്ത് പറയാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരാണ് ബഹുദൈവ ആരാധകരുടെ കുട്ടികൾ, ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടല്ലാതെ ഒരു കുഞ്ഞും ജനിക്കുന്നില്ല പ്രായപൂർത്തിയാവുന്നേരം വരെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ പ്രായപൂർത്തിയാവുന്നേരം വരെ എല്ലാ കുഞ്ഞും ശുദ്ധ പ്രകൃതിയോടെ ജനിക്കുന്നതാണ്. പിന്നെ ഇയാളുടെ ഉള്ളിൽ ഇത്രയും വലിയ പിശാചി 6 വയസ്സിന് മുമ്പ് കയറി അതിനെ കീറിയെടുക്കേണ്ട ഗതികേട് വന്നെങ്കിൽ ജന്മം വല്ലതും വല്ല കുഴപ്പമാണോ? എനിക്കറിയത്തില്ല, ജോലിയായിട്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റ മിനിറ്റ്, നമ്മുടെ ഹാൻഡ് റൈസ് ഓൺ ആയിട്ടുണ്ട്. ഈ ചർച്ചകൾ പുരോഗമിക്കാണ്, കുറെ മണിക്കൂറുകളായി ചർച്ച തുടങ്ങിയിട്ട്, 8 മണിക്ക് തുടങ്ങിയതാണ്, 11 മണി കഴിഞ്ഞു. നിങ്ങൾക്ക് താഴെയുള്ള ഇസ്ലാമിക സഹോദരങ്ങൾ
ഇവിടെ ഹാൻഡ്രി ഫോണാണ്. ഇവിടെ ഈ പറയപ്പെട്ട വിഷയങ്ങളോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ തെളിവുകൾ നിർത്തി സംസാരിക്കാൻ ദൈവപൂർവ്വം കടന്നു വരാം. ഇവിടെ നിങ്ങളുടെ പണ്ഡിതന്മാരെ വിളിച്ചിട്ട് വരാം. നിങ്ങൾ പണ്ഡിതനാണെങ്കിൽ നിങ്ങൾക്ക് വരാം, അല്ല നിങ്ങൾ പണ്ഡിതനല്ല എങ്കിൽ നിങ്ങളുടെ പണ്ഡിതന്മാരെ ആരെങ്കിലും കൂട്ടിയിട്ട് വരാമെങ്കിൽ വരാം. ഇവിടെ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള ഒരു സ്പീക്കേഴ്സ് പാനൽ ഇവിടെ മുകളിലുണ്ട്. അനിൽ കൊടുത്തോട്ട സാറുണ്ട്, അനിൽകുമാർ അയ്യപ്പൻ ബ്രദറുണ്ട്, അജീഷ് ബ്രദറുണ്ട്, നമ്മുടെ വർഗീസ് സാറുണ്ട്, ആലങ്ങാട് സാറുണ്ട്, ചാക്കോ പാസ്റ്ററുണ്ട്. അതുകൊണ്ട് ഹാൻഡ്രേസ് ഓൺ ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കടന്നു വരാം. ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ബ്ലിങ്ക് ചെയ്യുക. ഇപ്പോൾ ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലിങ്ക് ചെയ്യുക, നിങ്ങളിലേക്ക് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സ്പീക്കേഴ്സ് പാനലിലുള്ള ഏതെങ്കിലും ഇസ്ലാമിക സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കും ബ്ലിങ്ക് ചെയ്യാവുന്നതായിരിക്കും, നിങ്ങൾക്കും ചാൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ബ്രദർ അല്ല അക്ബറിന്റെ റൂമിൽ പറയുന്നുണ്ട് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അതായത് സഫിയ വേഷം കൊടുത്തേ, വിഷം കൊടുത്ത് സഫിയ കൊന്നല്ല, അതായത് മുഹമ്മദിന് വിഷം കൊടുത്തു ആട്ടർച്ചിയില്. അത് ജൂതസ്ത്രീ ആയതുകൊണ്ടാണോ വിഷം കൊടുത്തത്, അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് അതേപോലെ അച്ഛൻ ആ കുടുംബാംഗങ്ങൾ ഗോത്രം മുഴുവനും കൊല ചെയ്തതുകൊണ്ടുള്ള പ്രതികാരം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാനുഷികമായിട്ട് ചിന്തിക്കുമ്പം ആ സ്ത്രീ ചെയ്തത് ഒരു ന്യായമായ കാര്യമാണ്, അതാണോ എന്ന് അക്ബറിനോട് ചോദിച്ചപ്പോ അക്ബർ ഉരുളന് തുടങ്ങി, അത് വിഷയത്തിൽ നിന്ന് തെന്നി പോന്നു. വിഷം കൊടുത്തത് ന്യായമാണോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റാതെ കിടന്ന് വിഷമിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് പങ്കുവെച്ചെന്നുള്ളൂ. എന്റെയും ഇപ്പൊ സിസ്റ്റർ പറഞ്ഞതിനോട് സാമ്യമുള്ളായിരുന്നു എന്റെ ചോദ്യം. എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത്, ഇപ്പൊ മുഹമ്മദ് ചെയ്യുന്നത് എല്ലാം ഹലാലാണെങ്കിൽ അല്ലെങ്കിൽ മാതൃകയാണെങ്കിൽ ഈ മുഹമ്മദിന് മരണം ബാധിച്ചതും മുഹമ്മദ് വിഷം തീണ്ടിയത് വിഷം കഴിച്ചതും ഇതെല്ലാം ഹലാലിൽ പെടില്ലേ? അതെല്ലാം മുസ്ലിങ്ങള് ഫോളോ ചെയ്യേണ്ട കാര്യമല്ലേ? അതൊക്കെ ചെയ്യുന്നുണ്ടോ? അതെയോ ഈ ഭോഗിക്കലും അമുസ്ലിമിനെ ആക്രമിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയോ? മുഹമ്മദ് ചെയ്ത എല്ലാം ആണെങ്കിൽ ഈ മരണം ബാധിക്കലും എന്നെ വിധേയനാകേണ്ടതും ഒരു മുസ്ലിമിന്റെ ബാധ്യതയല്ലേ? അതുപോലെ വിഷം കഴിക്കേണ്ടതും ഒരു മുസ്ലിമിന്റെ ബാധ്യതയല്ലേ? ഈ പറയുന്ന യഹൂദ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്നു എന്ന് പറയുന്നു. ഇപ്പോ ഹലാലിന്റെ ഒക്കെ കാര്യം പറയുന്ന യഹൂദരോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അമുസ്ലിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നത് പോലും ഹലാലല്ല ഹറാമാണെന്ന് പഠിപ്പിക്കുന്നപ്പോ മുഹമ്മദ് കാണിച്ചത് ആ മാതൃകയല്ലല്ലോ. ഇതൊക്കെ ആയിരുന്നു എന്റെ ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നത്, ചെറിയൊരു ചോദ്യം മാത്രമാണ്. ചോദ്യത്തെ അഡ്രസ് ചെയ്ത് മറുപടി കൊടുക്കാം. അനിൽ ബ്രദർ, ഇവിടെ ശബ്ദം തീരെ കുറവാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തോ ഞാൻ പറയണ കേൾക്കുന്നില്ലേ? തീരെ കുറവാ എനിക്ക് അങ്ങനെ തോന്നുന്നു. മറ്റുള്ളവർക്ക് കേൾക്കുന്നുണ്ടോ? അതെ അതെ, അല്പം കുറവാ. ശരി ശരി, ഓക്കെ, ഞാൻ വോളിയം കൂട്ടി നോക്കാം. ഓക്കെ, ഇപ്പൊ കേൾക്കാമല്ലോ അല്ലേ? ഇപ്പോൾ കേൾക്കുന്നില്ലേ? പോരാ പോരാ, സൗണ്ട് ഇല്ല. കേൾക്കാൻ ശ്രമിച്ച പക്ഷേ ഗാംഭീര്യം ഇല്ല. ഇവിടെ പാതിരാത്രിയാണ്, അയലോക്കാരൊക്കെ കിടന്നിറങ്ങുന്നു, അതുകൊണ്ട് വോളിയം കുറച്ചാ. കുഴപ്പമില്ല. വർഗീസ് സാറെ, ഇതിനകത്ത് ഇദ്ദേഹം ചോദിച്ച ചോദ്യം ചാക്കോ ബസ് ആരാണ് ഉത്തരം നൽകുന്നു ചെയ്തോളൂ. ഉത്തരം ബ്ലിങ്ക് ചെയ്താൽ മതി. ചാക്കോ ബസ് പറഞ്ഞു. ഓക്കെ ഓക്കെ. അല്ല, പുള്ളി പറഞ്ഞത് കൈവറിലെ വിഷം കഴിച്ചതും പിന്നെ എന്താണ് ഇതൊക്കെ വാസ്തവത്തിൽ അത് വിഷം കഴിച്ചതും മുഹമ്മദിന് മാരണം ചെയ്തതും ഒക്കെ ഇതാരാണ്? നിങ്ങള് ഒറ്റ മിനിറ്റ്, കടന്നു വരുന്നവർ മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞതിന് ശേഷം സംസാരിക്കുക. ഒരാൾ സംസാരിക്കും, മുഹമ്മദിന് മ്യൂട്ട് ചെയ്യണം. പറയും, മുഹമ്മദിന് പിന്നെ ജൂതൻ മരണം ചെയ്തതും മുഹമ്മദിന് കൈബറിൽ വെച്ച് ജൂത സ്ത്രീ വിഷം കൊടുത്തതും, അതായത് ആട്ടിറച്ചിയിൽ ഭക്ഷണം കൊടുത്ത് മുഹമ്മദിന് വിഷമേറ്റ് ആ വിഷം 13 ദിവസം അദ്ദേഹത്തെ രോഗബാധിതനാക്കുകയും 13-ാം ദിവസം അദ്ദേഹം വഫാത്താവുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഇതൊക്കെ വാസ്തവത്തിൽ അള്ളാഹു മുമ്പ് എഴുതി വെച്ചതാ, അങ്ങനെയാ സംഭവം. അതായത് അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സൃഷ്ടിജാലങ്ങളുടെ വിധി അവൻ രേഖപ്പെടുത്തുന്ന കിതാബ് പറയുന്നത്, ഹദീസ് പറയുന്നത്. അപ്പൊ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് എന്ത്, മുഹമ്മദ് കൈബറിൽ ചെല്ലണം, ജൂത സ്ത്രീ ആട്ടിറച്ചിയായിട്ട് വരും, അത് കഴിക്കണം, വിഷം ശരീരത്തിൽ ഏൽക്കണം, 13 ദിവസം കിടക്കണം, മരിക്കണം, തിങ്കളാഴ്ച മരിക്കണം, ബുധനാഴ്ച അടക്കാവും, 3 ദിവസം ഡെഡ് ബോഡി അവിടെ കിടക്കണം. ആ സമയത്ത് സഹാബാക്കൾ അടുത്ത ഖലീഫ ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് വടക്കുണ്ടാക്കണം. ഇതൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മരണം ചെയ്തതിനെ കുറിച്ചും
ജൂതൻ മുഹമ്മദിന് മാരണം ചെയ്യണമെന്ന് ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്ന് പറഞ്ഞാൽ അത് 50,000 വർഷം കൊണ്ട് എഴുതി വെച്ചത്. അതാണ് വിധിവിശ്വാസം ഖദർ എന്ന് പറയുന്നത്, അറബിയിൽ ഖദർ എന്ന് പറയും. അത് നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന, അത് മുഹമ്മദിന് സംഭവിച്ചതെല്ലാം തന്നെ അള്ളാഹു എഴുതി വെച്ചത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ പ്രതി ആരാണ്? അള്ളാഹു ആണ് പറഞ്ഞു. പക്ഷെ അതാണ് ആ വിഷയത്തില് എനിക്ക് പറയാനുള്ളത്. അള്ളാഹു മുമ്പ് എഴുതി വെച്ചത് കൊണ്ടാണ് മുഹമ്മദിന് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷെ അത് ഇന്ന് അക്ബറിനെ പോലുള്ളവരോട് ചോദിച്ചാൽ മുമ്പേ ആ സിസ്റ്റർ പറഞ്ഞിടക്ക് തന്നെ ആ മറുകണ്ടജാടും അവർ പിടയ്ക്കും ഉത്തരം പറയാൻ കഴിയത്തില്ല. അവിടെയാണ് അള്ളാഹുവിന്റെ ഖദർ പൂർണ്ണമായിട്ട് വരുന്നത്. അദ്ദേഹം അവിടെ എഴുതി വെച്ചു. ആ എഴുതി വെച്ചതിന്റെ ആ പ്രമാണത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് മുഹമ്മദിന് ദാരുണമായ മരണം സംഭവിക്കുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് രണ്ടു ദിവസത്തേക്ക് മുമ്പേ ആ ട്രൂത്ത് ഫൈറ്റേഴ്സ് കൃത്യമായിട്ട് ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചു. മുഹമ്മദിന്റെ ദാരുണ മരണത്തിൽ അള്ളാഹുവിന്റെ വിധി എന്ത്? അള്ളാഹു വിധിച്ചത് കൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിന് മരിക്കേണ്ടി വന്നത്. അതാണ് അതിന്റെ ഉത്തരം. ഇവിടെ നമ്മുടെ ടൈറ്റിൽ നിന്ന് സംസാരിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഖുറൈശി ദേവനും എം എം അക്ബറും ഏറെ ലായത് എങ്ങനെ, ഇതാണ് നമ്മുടെ ചോദ്യം. ഒട്ടും ശബ്ദം വരുന്നില്ല കേട്ടോ. ഒട്ടും ശബ്ദം എം എം അക്ബർ പറഞ്ഞതനുസരിച്ച് മുഹമ്മദ് ചെയ്യുന്നതെല്ലാം ഹലാലാണ്, അതാണ് ഉത്തമ മാതൃകയെങ്കിൽ ഇതും മുസ്ലിങ്ങൾ കോപ്പി ചെയ്യണ്ടേ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ആരാ സംസാരിക്കുന്നത്? ഞാൻ തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേൾക്കാവോ? കേൾക്കാവോ? വ്യക്തമല്ല. അതായത് സജി മുഹമ്മദ് ചെയ്യുന്നതിൽ നിന്ന് ശരി കണ്ടെത്തണം എന്ന അക്ബറുടെ വാദം പ്രഥമ ദൃഷ്ടിയാ തള്ളിപ്പോവും. അക്ബർക്ക് പോലും പ്രായോഗികമല്ല. ഞാൻ ചലഞ്ച് ചെയ്യുന്നു അക്ബറിനെ, അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളെ, ഇത് കേൾക്കുന്ന ഏതെങ്കിലും അക്ബർ അനുഗാമികളെ, അക്ബറിന്റെ ഫോട്ടോ ഒക്കെ ഇട്ട് ഡി പി ഇട്ട് വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. മുഹമ്മദ് അറേബ്യയിൽ ജീവിച്ചതിന്റെ 10% ആ രൂപത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത് ഇന്ത്യയിൽ ജീവിക്കാൻ ധൈര്യമുണ്ടോ? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് പോവുകയാണ്, അതാണ് വേണ്ടത്. ഞങ്ങളൊന്നും അതിനെതിരല്ല, അങ്ങനെയാണ് പോകേണ്ടത്. പക്ഷെങ്കിൽ മുഹമ്മദിന്റെ കല്യാണം, മുഹമ്മദിന്റെ മറ്റ് സ്ത്രീകളോടുള്ള ഇടപെടല്, മുഹമ്മദിന്റെ യുദ്ധരീതികള്, ഇതിലെല്ലാം മുഹമ്മദ് കാണിച്ച രീതികളും പരിപാടികളും അതുപോലെ ചെയ്ത് അടിമ സ്ത്രീകളെ സ്വന്തമാക്കുക, ഈ രൂപത്തില് ഇന്ത്യയിൽ പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം പരിഷ്കരാശകരുടെ ഒരു സമൂഹമാണ് ഇന്ത്യ മഹാരാജ്യം. അങ്ങനെ രൂപപ്പെടുത്തിയ ഒരു ഭരണഘടന പാസാക്കി അതിൻ പ്രകാരം പോകുന്ന ഒരു രാജ്യത്തിരുന്നുകൊണ്ട് ഇസ്ലാമിന്റെ കൃത്യമായ തത്വം പാലിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്താണ് ഇസ്ലാമിന്റെ കൃത്യമായ തത്വം? അത് ഇവിടെ ഏതെങ്കിലും മുസ്ലിങ്ങൾ നമ്മുടെ മുമ്പിലെ സാധാരണക്കാരായ മുസ്ലിങ്ങൾ പാലിക്കുന്നതല്ല, മറിച്ച് അത് ജയ്ഷെ മുഹമ്മദ് ചെയ്യുന്ന, അല്ലെങ്കിൽ താലിബാൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ലഷ്കർ ഇ തോയ്ബ ചെയ്യുന്ന ഒക്കെ ആയ പ്രവൃത്തികളെയാണ് ശരിയായ ഇസ്ലാം എന്ന് പറയുന്നത്. അവരാണ് യഥാർത്ഥ മുഹമ്മദിന്റെ അനുഗാമികൾ. അത് ചെയ്യുന്ന പ്രവൃത്തിയാണ് അഫ്ഗാനിസ്ഥാനിൽ നടന്നത്. അതുകൊണ്ടാണ് ഇവിടെ അതിനെ അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾ പത്രത്തിൽ എഴുതിയത് താലിബാൻ വിസ്മയം എന്ന് പറഞ്ഞത്. താലിബാൻ വിസ്മയം എന്ന് പറഞ്ഞുകൊണ്ട് ആവേശഭരിതരായ ആളുകൾ ചെയ്തതെന്തോ അതാണ് ഇസ്ലാം. നമ്മുടെ കൂടെ കൂടെ ഇത് കണ്ടിട്ട് കബളിപ്പിക്കാൻ വേണ്ടി ആളുകൾ പറയുക അതല്ല ഇസ്ലാം. പക്ഷെ മനസ്സുകൊണ്ട് അത് ഉൾക്കൊള്ളുന്നതാണ് ശരിക്കുമുള്ള ഇസ്ലാം. അതാണ് നബിയുടെ ചര്യ. അപ്പൊ മുഹമ്മദ് ആകട്ടെ, അദ്ദേഹത്തിന്റെ അനുചരന്മാരായി വന്നിട്ടുള്ള അബൂബക്കർ ആകട്ടെ, ഉമർ ഖത്താബ് ആകട്ടെ, ഉസ്മാൻ ആകട്ടെ, അലി ആകട്ടെ, ഇവരിൽ ആരും തന്നെ നമുക്ക് മാന്യമായ ഒരു ആശയത്തിന് വേണ്ടിയുള്ള നിൽപ്പോ നിലപാടോ കാണാനായിട്ട് സാധിക്കില്ല. അത് മുഹമ്മദിന്റെ കാലം മുതൽ എടുത്തു പരിശോധിച്ചാല് ക്രൂരതയുടെയും വൃത്തിഹീനതയുടെയും സ്ത്രീ സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആ അവസ്ഥാവിശേഷങ്ങളെ വെല്ലുവിളിച്ചു കൊണ്ടുപോകുന്ന ഒരു ദിനചര്യയാണ് കാണാനായിട്ട് സാധിച്ചത്. ഒട്ടും മാതൃക മുഹമ്മദിലില്ല. പിന്നെ എന്താണ് ഇവർ പറയുന്നത്? മുഹമ്മദിന് തെറ്റി എന്നുള്ളതിന് 100 കണക്കിന് തെളിവെടുക്കാം. ഇനി ഇത് തന്നെയാണെങ്കിലും മുഹമ്മദ് നിലപാട്ടിൽ നിന്ന് മാറിപ്പോയ ഒട്ടേറെ ഘട്ടമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ സ്ത്രീയുടെ അരികിലേക്ക് ആ തോട്ടത്തിൽ നിന്ന സ്ത്രീയെ പ്രാപിക്കാൻ മുഹമ്മദ് ചെന്നിട്ട് പറയുന്നത്. അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ്. ആ സ്ത്രീയെ കണ്ട മാത്രയിൽ ലൈംഗിക പരീക്ഷണം ഉണ്ടാകുന്നു, അവളോട് ശരീരം സമർപ്പിക്കാൻ പറയുന്നു. അത് നടക്കുന്നില്ല. അപ്പൊ മുഹമ്മദിന് തെറ്റിയുന്നില്ലേ? അത് നടന്നിരുന്നെങ്കിൽ മുഹമ്മദിന് ശരിയാവുമായിരുന്നു. നടക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം വിജയിക്കുന്നില്ല. അപ്പൊ മുഹമ്മദിന് തെറ്റിയില്ലേ? അതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൈനബിനെ പിടിച്ച് കെട്ടിക്കുന്നു ആരുടെ കൂടെ? സെയ്ദിന്റെ കൂടെ. ആ വിവാഹം നീണ്ടു നിൽക്കുന്നില്ല, അത് തകരുന്നു. മുഹമ്മദ് തന്നെ കല്യാണം കഴിക്കുന്നു. അപ്പൊ അവിടെയും മുഹമ്മദിനെ തെറ്റുന്നുണ്ട്. ഇനി ഹർഷയുടെ കാര്യത്തിൽ, ഹർഷയുടെ വീട്ടിൽ വെച്ച് മാരിയത്തിനെ പ്രാപിക്കുന്നു. മാരിയത്തിനെ പ്രാപിച്ചത് ഹർഷ വരുമ്പോ ശരിക്കും ആയിഷയോട് പറയരുത് എന്ന് ചട്ടം കിട്ടുന്നു മുഹമ്മദ്. എന്നിട്ട് അത് ആയിഷ പറയുന്നു. അപ്പോൾ ഹർഷയോട്, ആയിഷയോട് പറയുന്നു. അപ്പൊ ഹർഷയോട് മുഹമ്മദ് പറയുന്നു, നീ ഇത് പറയരുത്, പകരം ഞാൻ നിനക്കൊരു ഗ്യാരണ്ടി തരാം, അള്ളാഹു ആണ് ഞാൻ ഇനി ഒരിക്കലും മാരിയത്തിനെ പ്രാപിക്കില്ല. മാരിയത്തിനെ പ്രാപിക്കില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു ആയത്തിറക്കി കൊടുക്കുന്നത് അങ്ങനെയല്ല,
മാരിയത്ത് നിന്റെ വിശിഷ്ട പത്നിമാരിൽ ഒരാളാണ്, സ്വർഗീയ പത്നിമാരിൽ ഒരാളാണ്. അപ്പൊ ആദ്യം എടുത്ത നിലപാട് തെറ്റിയതല്ലേ? അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അള്ളാഹുവിനെ ചൊല്ലിയുള്ള സത്യമാണത്? ചുരുക്കത്തിൽ മുഹമ്മദിന് ജീവിതത്തിൽ ഒരു കാര്യത്തിലും നിലപാടില്ല. ഒരു കാര്യത്തിലെ താല്പര്യം, അദ്ദേഹത്തിന്റെ താല്പര്യം തന്നെ പറയുന്നുണ്ട്, ഈ മുഹമ്മദിന്റെ ഏറ്റവും ഇഷ്ടം അത്തറും പെണ്ണുമാണ്. അത്തറിലും പെണ്ണിലും സന്തോഷം കണ്ടെത്തുന്ന ഒരു മനുഷ്യന്റെ ജീവചര്യയെ അതുപോലെ അനുഗമിച്ചു പോകുന്ന അക്ബർക്ക് പറയാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ ഇഷ്ടം അത്തറും പെണ്ണുമാണെന്ന് പറയാൻ പറ്റുമോ? അത്രയും സ്ത്രീകളുമാണ് എനിക്കിഷ്ടമെന്ന് പ്രസംഗിക്കാൻ ധൈര്യമുള്ള ദാവാക്കാരെ ഞങ്ങൾ ചലഞ്ച് ചെയ്യാണ്. ഇന്ത്യ പോലെ രാജ്യത്തൊന്നുകൊണ്ട് എനിക്കിഷ്ടം അത്തരം ലൈംഗികതയുമാണ് അല്ലെങ്കിൽ അത്തരം സ്ത്രീകളുമാണ് എന്ന് പറയാൻ ഇവർക്ക് എന്ത് കണ്ടാ കഴിയാത്ത? ഇവിടെയാണ് ഞങ്ങളുടെ ധാർമ്മിക നിലപാടിന്റെ മേന്മ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കുന്നത് അതെന്താണ്? ഞങ്ങളുടെ ഗുരുനാഥൻ ഈ ടൈപ്പ് ഒന്നും പഠിപ്പിച്ചിട്ടില്ല, ഇതൊന്നും പറയാനായിട്ട് പറ്റില്ല, ഇതൊന്നുമല്ല മനുഷ്യ ജീവിതം. അതിനപ്പുറത്ത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഈ ക്ലബ് ഹൗസ് ഇട്ടുകൊണ്ട് ഈ റൂം തുറന്നുകൊണ്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം തന്നെ, ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്ത ഒരു ഫെയ്ക്ക് ഐ ഡി മാത്രമാണ് അള്ളാഹു. അതൊരു ഖുറൈശി ദേവന്റെ പേരാണ്. ആ ഖുറൈശി ദേവനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ ഏറ്റവും മേത്തരമായ ഒരു അരുളപ്പാട് എന്റെ പക്കലുണ്ട് എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് ആ അരുളപ്പാടിന്റെ ഉള്ളടക്കം ഇത്രമേ ഉള്ളൂ, മുഹമ്മദിന് ഏതോ ജിതം കൊച്ചുകുട്ടിയെ മുതൽ, ഞങ്ങളുടെ സാധാരണ പറയാറുണ്ട് തൊട്ടിലിൽ കിടക്കാൻ പ്രായമുള്ള പാവക്കുട്ടിയെ കളിപ്പിക്കുന്ന 6 വയസ്സുള്ള 5.10 മാസം അത്രയും പ്രായമുള്ള ആയിഷ മുതൽ 62 വയസ്സുള്ള സൗദാ ബീവിയെ വരെ ഒരേ ഘട്ടത്തിൽ ഭാര്യമാരായി സ്വീകരിച്ചുകൊണ്ട് ലൈംഗികതയുടെ വ്യത്യസ്ത പരീക്ഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. എന്നിട്ട് അതിനെ അനുകൂലിക്കാൻ പാകത്തിന് ഒരുപക്ഷെ ആളുകളെ വാർത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മേന്മ. 1400 വർഷം കഴിഞ്ഞിട്ടും ഈ മ്ലേച്ഛത എന്തോ ശ്രേഷ്ഠമാണെന്ന വിധത്തിൽ ആളുകളെ പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ ഇത് ഇന്ന് ഈ ഹദീസുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ സുലഭമാണ്, ഖുറാൻ വ്യത്യസ്ത ഭാഷകളിൽ പരിഭാഷ ചെയ്തതോടെ ഇത്തരം ഉള്ളുകള്ളികൾ സമൂഹത്തിന് ബോധ്യപ്പെട്ടു തുടങ്ങി. ഇതാണ് ഇവിടുത്തെ ചർച്ച. ഇനി ഈ കൂടെ വന്നിട്ടുള്ള ആളുകളിൽ ഞങ്ങളോട് ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞങ്ങളത് സ്ഥാപിച്ചു കഴിഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക, തീർച്ചയായിട്ടും ഞങ്ങൾ നിലപാടിൽ ഊന്നി നിന്നുകൊണ്ട് മറുപടി പറയും. മോഡറേറ്റേഴ്സ് ശ്രദ്ധിക്കുക, നമുക്ക് ഏതാനും നിമിഷങ്ങൾ കൂടി ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഞാനേ ഇതിന്റെ കൂടെ ഒരു കാര്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പോയിന്റ് ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മളത് ആരെങ്കിലും പറയാതിരുന്നാണോ അതോ മിസ് ചെയ്താണോ അറിയത്തില്ല, അതുകൊണ്ടാണ് ആഡ് ചെയ്യാന്ന് വെച്ചത്. കേൾക്കാമോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ മിക്കവാറും പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് മധുരയില്ല നബീ വചനം എന്ന് പറഞ്ഞിട്ട് കാണുമായിരുന്നല്ലോ, മൃഗങ്ങളെ സ്നേഹിക്കും, മൃഗങ്ങളോട് കാരുണ്യം കാണിക്കുന്നവന് സ്വർഗമുണ്ട്, സ്ത്രീയെ ബഹുമാനിക്കുന്നവന് ദൈവം കാരുണ്യം കൊടുക്കുന്നു. അങ്ങനെ എക്സാക്ട് ഹദീസ് ആയിരിക്കത്തില്ല, പക്ഷെ ഹദീസിന്റെ ഒരാശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയുള്ള വചനങ്ങളൊക്കെ നമ്മൾ വളരെ സുപരിചിതമായിരുന്നു. നമുക്ക് പുസ്തകങ്ങളിലും അതുപോലെ മധുരകളിലും നമ്മുടെ ബൈബിൾ വാക്യങ്ങൾ എഴുതി വെക്കുന്നത് പോലെ പല സ്ഥലങ്ങളിലും വളരെ സുപരിചിതമായിട്ട് അങ്ങനെ പ്രസന്റ് ചെയ്യുന്ന ഒരു 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 മെന്റാലിറ്റി, ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ചെയ്തിരുന്നു പറഞ്ഞാൽ നമ്മുടെ അന്നത്തെ സാമൂഹികമായ നിലവാരത്തോട് അതിനെ അതിനേക്കാളും ഒരു ഉന്നതമായ നിലവാരമാണ് മുഹമ്മദിനുള്ളത് അല്ലെങ്കിൽ ഇസ്ലാമിനുള്ളതെന്ന് വരുത്തി തീർക്കുന്ന രീതി. നമുക്ക് വായിച്ചാലും അങ്ങനെ തന്നെ തോന്നും, വലിയൊരു മൃഗങ്ങളോട് കാരുണ്യം കാണിക്കുന്ന, സ്ത്രീകളോട് കാരുണ്യം കാണിക്കുന്ന, സമൂഹത്തോട് കാരുണ്യം കാണിക്കുന്ന അത്ര മഹത്വകരമായ ഒരു ഒരു മൊറാലിറ്റിയൊക്കെ പ്രസന്റ് ചെയ്തിരുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ സമയങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ നമ്മൾക്കൊന്നും ഖുറാൻ ഒരു പരിധിവരെ ആർക്കും അറിയത്തില്ല, ഹദീസുകൾ അവൈലബിൾ അല്ല. അന്ന് എല്ലാം ചെയ്തിരുന്ന സമൂഹത്തിന്റെ മദ്യപാനത്തെ എതിർക്കുന്നു, മയക്കുമരുന്നിനെ എതിർക്കുന്നു, വ്യഭിചാരത്തെ എതിർക്കുന്നു. ഇന്നും ചില സ്ഥലങ്ങളിലൊക്കെ വളരെ അപൂർവമായി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇവർ എതിർക്കുന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയുള്ളതെല്ലാം മാറി. കാരണം ആ കാലഘട്ടത്തിൽ ഖുറാനും അതിൻ്റെ പരിഭാഷകളും ഹദീസുകളൊന്നും അവൈലബിൾ അല്ലാതിരുന്ന കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ തിന്മയെ എതിർക്കാൻ പറ്റുന്ന ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കൂടിപ്പോയാൽ വളരെ 10-ൽ താഴെയുള്ള കുറച്ച് വചനങ്ങൾ പല വ്യത്യസ്തമായ രീതിയിലൊക്കെ എഴുതി അവർ പ്രസന്റ് ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പം ഈ ആളുകൾ ഹദീസുകൾ വായിക്കാൻ തുടങ്ങി, ഖുറാൻ വായിക്കാൻ തുടങ്ങി. അപ്പൊ ഇന്നത്തെ ഒരു സാധാരണ ദൈവത്തിൽ പോലും വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ഏറ്റവും മോശക്കാരനെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ ധാർമ്മിക മൂല്യത്തിന്റെ പോലും അടുത്തു വെക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഇസ്ലാം പ്രസന്റ് ചെയ്യുന്നതെന്ന് ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ അത് ജാതി മത ഭേദമന്നെ അത് നിരീശ്വരവാദികളും മറ്റു വ്യത്യസ്ത പോലെ പറയാൻ തുടങ്ങിയപ്പോൾ ഇതെല്ലാവർക്കും അവൈലബിൾ ആയി കഴിഞ്ഞപ്പം
അവർക്ക് ഇനി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. സമൂഹത്തിന്റെ, ഞാൻ പറഞ്ഞ ഒരു ക്രിസ്ത്യാനിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു മതത്തിന്റെയോ അല്ലെങ്കിൽ വളരെ മോശമായി നടക്കുന്ന ഒരു വ്യക്തിയുടെ ധാർമ്മിക മൂല്യമല്ല പറയുന്നത്, ഒരു ഒരു ധാർമ്മിക മൂല്യത്തോടും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മൂല്യതയും ഒരു ഒരു നന്മയും ഇസ്ലാമിൽ ഇല്ല എന്ന് കണ്ടപ്പം അതിന് മറ്റൊരു പരിവേഷം കൊടുക്കുകയാണ്. എന്താണോ മുഹമ്മദ് ചെയ്യുന്നത് അതാണ് ശരി, അത് അത് ശരിയാണോ അല്ലയോ എന്നറിയാൻ നമുക്ക് മാനദണ്ഡങ്ങളില്ല, ലോജിക്കില്ല, ഒന്നുമില്ല. ഇത് ഇത് ദൈവികമാണ്, ഇറ്റ്സ് ഡിവൈൻ ആണ്. അള്ളാ പറഞ്ഞതാണ്, മുഹമ്മദ് ആണ് പറഞ്ഞതെങ്കിൽ ശരിയാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ഒരു തത്വസംഹിതയുടെ ഏറ്റവും നാശകരമായ എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് വിശ്വസിക്കുക. ആ വിശ്വാസത്തിന് ബേസില്ല, ആ വിശ്വാസത്തിന് ചോദ്യങ്ങളില്ല എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് പൊട്ടിത്തകരുന്നതിന് മുമ്പുള്ള ഒരു എന്താ പറയുന്നത് കച്ചുത്തുരും എന്ന് പറയത്തില്ല, ആ അവസ്ഥയിലോട്ട് എത്തിയെന്നുള്ളതാണ്. അപ്പൊ ഇതാരും ഞാൻ ആരും മെൻഷൻ ചെയ്ത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ദർ ഈസ് ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ധാർമ്മികതയും മൂല്യങ്ങളും സമൂഹത്തിന് മുമ്പിൽ ഇസ്ലാം പ്രസന്റ് ചെയ്യുന്നതിൽ നിന്നും വലിയൊരു മാറ്റം ഒരു 15-20 വർഷങ്ങൾ കൊണ്ട് വ്യക്തമായിട്ടുണ്ടായിട്ടുണ്ട്. അതാണ് ഈ ഒരു മുഹമ്മദിന്റെ ധാർമ്മികത അല്ലെങ്കിൽ മുഹമ്മദിന്റെ ശരിയെ പിന്തുടരുക എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിച്ചു. അതുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പോയിന്റ്. ഒരു കാലത്ത് ലോകത്ത് ഒറ്റ കാര്യം ഇച്ചിരി ഉള്ളൂ. പണ്ട് ഈ ബോംബ് സ്ഫോടനങ്ങളൊക്കെ നടന്ന ആൾക്കാരെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ നാട് മുഴുവൻ അവർ ഒട്ടിച്ചു വെച്ചു ഇസ്ലാം സമാധാനമാണെന്ന്. കാര്യം പൊട്ടുമ്പോ ആൾക്കാർക്ക് അറിയാലോ ഈ സമാധാനമല്ല കലാപമാണെന്ന്. അതിനെ വിളിപ്പിക്കാൻ മരത്തേലും മതിലേലും മുഴുവൻ എഴുതി വെച്ചു ഇസ്ലാം സമാധാനമാണെന്ന്. പിന്നെ ധാർമ്മികതയുടെ എല്ലാ അതിർവരമ്പിലും ലംഘിക്കുന്ന ഒരാളാണ് ഈ പുള്ളി. ഇന്ന് പുസ്തകവും പുസ്തകങ്ങളും ഇറക്കി, ട്രാക്ടുകളും ഇറക്കി, പ്രസംഗം തുടങ്ങി കഴിഞ്ഞപ്പോൾ അവരൊട്ടിക്കാൻ തുടങ്ങി മുഹമ്മദ് ഏതോ വലിയ ആളാണ്. ഇപ്പൊ എല്ലാം കളസവും കീറിയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇപ്പൊ പറഞ്ഞാൽ ഏറിലാണ്, അതാണ് എന്റെ സംഭവം. അടുത്ത അബ്ബാസ് സിസ്റ്ററിലേക്ക്. അബ്ബാസ് സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? അബ്ബാസ് സിസ്റ്റർ, അബ്ബാസ് കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, ഞാന് ഈ ഗ്രൂപ്പ് തുടങ്ങുന്നതിന് മുമ്പേ വേറൊരു ഇംഗ്ലീഷ് ഗ്രൂപ്പ്, അത് വേറൊരു ഗ്രൂപ്പിൽ ഇങ്ങനെ കയറിയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ ശ്രദ്ധിച്ചു കേട്ടു. അപ്പൊ ഇതൊരു യൂണിവേഴ്സൽ ഫെനോമിനയാണ്. അപ്പൊ ഞാന് എന്താ പറയണ്ടേ, അതുകൊണ്ടാണോ, അപ്പൊ ഇതിനെതിരായിട്ട് പലരും സംസാരിച്ച് തുടങ്ങിയ കൊണ്ടാണോ ഇങ്ങനെ ഇപ്പൊ ഓപ്പണായിട്ട്, ഇനി ഒന്നോ നമ്മള് വെള്ളപൂശിന്റെ ആവശ്യമില്ല, തുറന്നു പറയാം എന്നുള്ള ഒരു സ്റ്റാൻഡ് വന്നത്? ഈ പാരഡൈം ഒരു ഷിഫ്റ്റ് തോട്ടില് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയണ്ടേ പ്രകടപ്പെടുത്താൻ പബ്ലിക്കായിട്ട് അങ്ങനെ പറയുന്നതിന്റെ ഭാഗമാണോ എന്ന് എനിക്ക് ഒന്ന് അറിയാനുണ്ട്. അവിടെ എല്ലാവരും അഗ്രി ചെയ്യുന്നത് ഇതിപ്പം ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു തോട്ട് വരുന്നുണ്ട്, അതാണോ അതിന്റെ ഭാഗമാണോ എന്ന് എനിക്ക് അറിയണം. ഓക്കെ, ഞാൻ ഉത്തരം ആരാ പറയുന്ന മൈക്ക് ഒന്ന് ബ്ലിങ്ക് ചെയ്യാം. അൽ പാസ്റ്റർ ഫ്രീ ആണോ? ഇസ്ലാമിനെ ഈ കേരളക്കരയില് അവതരിപ്പിച്ച ശൈലി, കാരണം കേരളം ഒരു പ്രബുദ്ധ ജനതയുടെ സ്ഥലമാണ്, മിഷണറി പരിവർത്തനങ്ങളിലൂടെ അതുപോലെ സാമൂഹ്യ പരിഷ്കരണത്തിലൂടെ ഉഴുതുമറിച്ചൊരു മണ്ണിലാണ് മലയാളി ചവിട്ടി നിൽക്കുന്നത്. അതുപോലെ വിദ്യാഭ്യാസ അവബോധം ലഭിച്ചു, ശാസ്ത്രവിജ്ഞാനം ലഭിച്ചു, അതുകൊണ്ട് തന്നെ പരസ്പരം എല്ലാ മനുഷ്യരും സൗഹൃദാന്തരീക്ഷത്തിൽ ഇവിടെ കഴിഞ്ഞു വന്നു. അതിൽ നിന്ന് മനുഷ്യൻ വിഭാഗീയതയോടെ ചിന്തിച്ചു തുടങ്ങുന്നത് ഒരു 10-20 കൊല്ലം ആയിട്ടുള്ളൂ. ആ 10-20 കൊല്ലങ്ങളിൽ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണങ്ങളിൽ പരമാവധി സഹിച്ചിട്ടും പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടും ഇസ്ലാം മറ്റൊരു രൂപത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ചെറുപ്പത്തിൽ പർദ്ദ ധരിച്ച പെൺകുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ അതുപോലെ തന്നെ നമ്മുടെ ബാല്യത്തിൽ ഇങ്ങനെ ഇത്രയും വിഭാഗീയതയുടെ ഒരു രൂപങ്ങളും കണ്ടിട്ടില്ല. നമ്മുടെ കൂടെ ഒക്കെ പഠിച്ചവരും ഒക്കെ ആയ ആളുകൾ മുസ്ലിങ്ങളാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ എന്നൊന്നും തിരിച്ചറിയാത്ത വേഷഭൂഷാദികളോടെ ജീവിച്ചവരാണ്. പിന്നെ ഹോട്ടലുകൾ, മറ്റേ ഹലാൽ ഫുഡ്, ഇതൊക്കെ വന്നിട്ട് അധിക നാളായില്ല. അത്രമാത്രം അത് മതവൽക്കരിക്കപ്പെട്ടപ്പോൾ അവരാഗ്രഹിച്ചത് അവരുടെ മതവൽക്കരണത്തിന്റെ തീവ്രതയെ നമ്മൾ നിശബ്ദമായി സഹിച്ചുകൊള്ളണം. അതിനുവേണ്ട പിന്തുണ ഗവൺമെന്റിന്റെ പക്ഷത്തുനിന്നും ഉണ്ടായി. അവരെന്ത് ചെയ്താലും അഴിഞ്ഞാടിയാലും അതിന് വലിയ പ്രശ്നങ്ങളില്ല. ബാക്കി ആളുകളോട് ഒരു ചിറ്റമ്മ നയം ഭരണകൂടം സ്വീകരിച്ചു പോന്നിരുന്നു. എന്നാൽ പൊറുതിമുട്ടിയ ആളുകൾ പലയിടത്തുനിന്ന് പ്രതികരിച്ചു തുടങ്ങി. പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ ആ പ്രതികരിക്കുന്നവർ വർഗീയത പറയുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങളെ മാറ്റി വ്യാഖ്യാനിച്ചു. അപ്പോൾ ഇതിനുള്ളിലെ ഉള്ളടക്ക രാഹിത്യങ്ങളെ ഓരോന്നോരോന്നായിട്ട് പൊളിച്ചടിക്കി. ഓരോന്നും പൊളിഞ്ഞു 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 വരുമ്പോൾ ആദ്യഘട്ടം പറഞ്ഞത് ഇത് അങ്ങനെയല്ല വ്യാഖ്യാനിക്കേണ്ടത്, ശരിയായ സ്രോതസ്സിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കണം,
ഇസ്ലാമിനെ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൃത്യം ഇവരുടെ ഹദീസുകൾ ഉദ്ധരിച്ചു ആയത്തുകൾ സൂറത്തുകളൊക്കെ കൃത്യം ഉദ്ധരിച്ചു ഏതാണ്ട് ഇന്ന് അത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മനപ്പാഠമാണ് ഈ രൂപത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുന്നു ഇതല്ലെങ്കിൽ പിന്നെ എന്താ ഇസ്ലാം നിങ്ങൾ പറയൂ അപ്പൊ അവര് പറച്ചിലും ഈ പ്രവൃത്തിയും തമ്മിൽ യോജിക്കുന്നില്ല അതിന്റെ കാരണം എല്ലാത്തരം അതിക്രമങ്ങളുടെ പിന്നിലും ഇവരുടെ കൃത്യമായ ഇടപെടലുണ്ട് എക്സാമ്പിൾ മാഷിന്റെ കൈ വെട്ടുന്നു അതിലില്ല ഇവരുടെ ഇടപെടല് മദനിയുടെ വിവാദ പ്രസംഗമല്ലേ അതിന് കാരണം മാധ്യമ ദിനപത്രത്തിൽ അതിന് വഹിച്ച പങ്കിനെ കുറിച്ച് നമുക്കറിയില്ലേ അതിലെ പ്രമുഖനായ ഒരു ചിന്തകൻ ഇക്കാര്യത്തിൽ വഹിച്ച ചരിത്രപരമായ പങ്ക് നമുക്കറിയില്ലേ അന്നേരം ഉദ്ധരിച്ച തൗബയിലെ സൂക്തങ്ങളല്ലേ അങ്ങനല്ലേ കൈയും കാലും ഒക്കെ വെട്ടുന്നത് ഈ രൂപത്തിലൊക്കെ ഉള്ള രീതികൾ പ്രവർത്തന ശൈലികൾ നമ്മൾ കണ്ടു അപ്പോൾ ആളുകൾ അതിനോട് പ്രതികരിക്കാനായിട്ട് തുടങ്ങി അപ്പൊ പറയൂ അത് ഇസ്ലാമല്ല ഇസ്ലാമല്ല എന്നൊരു പക്ഷത്ത് പറയുകയും മറുവശത്ത് ഇത്തരം പ്രതികളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അക്ഷീണ പരിശ്രമം നടത്തി അവരെ കൊണ്ടുവരുന്നു ഇനിയും മറ്റൊരു രൂപത്തിലേക്ക് കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മുജാഹിദ് ബാലുശ്ശേരിയെ പോലെ അക്ബർ സാഹിബിനെ പോലെയുള്ള ആളുകൾ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് ഇസ്ലാമിക വൽക്കരണം നടത്തുന്നു അതിനൊരു തെളിവാണ് നമ്മുടെ ഹാദിയ കേസുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഘട്ടം ഒരു കന്യാസ്ത്രീ സഭയ്ക്കുള്ളിൽ വലിയ വിപ്ലവം ഉണ്ടാക്കി അപ്പോ ലൂസി കളപ്പുര ഈ ലൂസി കളപ്പുര വിഷയത്തിൽ സ്ത്രീകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളത്തൊക്കെ വലിയ സമ്മേളനം ഉണ്ടായി ഈ സമ്മേളനത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നത് അക്ബർ സാഹിബിന്റെ പീസ് ഫൗണ്ടേഷനിലെ കുട്ടികളെ തട്ടവിട്ട് അണിയിച്ചു കൊണ്ടുവരിക എന്തിനാ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കാൻ കത്തോലിക്ക സഭയിൽ സ്ത്രീ സ്വാതന്ത്ര്യം ഇല്ല എന്ന് വാദിക്കാൻ വേണ്ടി കൊണ്ട് അണിനിരത്തിരിക്കുന്ന ആരെയാണ് പീസ് ഫൗണ്ടേഷൻ ആ സ്കൂളിലെ അദ്ദേഹത്തിന്റെ സ്കൂളിലെ കുട്ടികളെയാണ് അണിനിരത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടവരെയാണ് അണിനിരത്തിയിരിക്കുന്നത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്നതാണ് ഇതുപോലെ തന്നെ മറ്റൊരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതെന്താണ് സർക്കാരിന്റെ കൂടി അനുമതിയോടെ ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ ന്യൂനപക്ഷ സംവിധാനങ്ങളെ മുഴുവൻ ഹൈജാക്ക് ചെയ്ത് പോക്കറ്റിലാക്കുക അതിനെതിരെ കോടതി വിധിയിട്ടപ്പോൾ തെരുവിലിറങ്ങുക നമ്മൾ കണ്ട ഹാദിയ കേസിലെ വിധി വന്നപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പിലൂടെ പടുകൂറ്റൻ പ്രകടനം പോവുകയാണ് അപ്പൊ ഇന്നിട്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഇതര സമൂഹത്തോട് സ്പർദ്ധ കാട്ടി ജീവിക്കുമെന്ന് നമ്മൾ ചോദിക്കുന്നു ഇത് തെറ്റാണോ ഇത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോഴേക്ക് പറയും ഇതല്ല ഇസ്ലാം ഇതല്ല ഇസ്ലാം എന്ന് പറയും ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരത്തിലേക്ക് വരാം ഇവിടെ ഇതുവരെ ഇത് തിരിച്ചറിയാതെ പോയതിന്റെ ഒരു കാരണം നമ്മുടെ വാർത്താ മാധ്യമ ലോകം ഏതാണ്ട് അവരുടെ പക്കലായിരുന്നു കൃത്യമായി തന്നെ ഇപ്പോഴും അതങ്ങനെയാണ് അതിന് മാറ്റമൊന്നുമില്ല അത് കൃത്യം ഫസൽ കപൂർ പറയുന്നുണ്ട് അയ്യപ്പദാസ് നമ്മുടെയാണ് അദ്ദേഹം ഇന്ന ആള് നമ്മുടെയാണ് ഓരോരുത്തരെയും പേര് പറഞ്ഞ് പറയുന്നുണ്ട് മനോരമ ഇന്ന പോലെയാണ് കൃത്യം പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് കൂടെ നിർത്തുന്നു ഒപ്പം തന്നെ ഈ എട്ടണാ ബുദ്ധിജീവികളുണ്ട് ഇവരെയൊക്കെ കൊണ്ടുവന്ന് ചാനലിൽ ഇരുത്തിക്കൊണ്ട് അനുകൂലമാക്കി സംസാരിപ്പിച്ച് ഏറ്റവും മാന്യതയുടെ ഒരു രൂപത്തിലാണ് ഇവിടെ ഇത്തരം പത്രങ്ങൾ മീഡിയ വൺ പോലുള്ള അവരുടെ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിച്ചത് ഒരു ബുദ്ധിജീവി പരിവേഷം അവർക്ക് കിട്ടി ചിന്തക പരിവേഷം അവർക്ക് കിട്ടി അപ്പോൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരുന്നു നിങ്ങൾ പറയുന്ന ഇസ്ലാം എന്താണ് ഒടുക്കം പറഞ്ഞ അതൊന്നുമല്ല എന്ന് പറഞ്ഞു പക്ഷെ പൊളിച്ചടുക്കി കൊടുത്തപ്പോൾ അതാണ് എന്ന് പറയാൻ അവർ ബാധ്യസ്ഥരായി നബി കുടിച്ചോ കുളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നബി കുടിക്കും അതാണ് ശരി ഞങ്ങളുടെ നബി പെണ്ണു പിടിക്കും അതാണ് ശരി ഞങ്ങളുടെ നബി ഫീഡോഫീലിയാണ് നിങ്ങൾക്ക് എന്താ ചെയ്തം അതാണ് ശരി ഞങ്ങളുടെ നബി യുദ്ധം ചെയ്യും നിങ്ങൾക്ക് എന്താണ് കാര്യം അതാണ് ശരി ഈ രൂപത്തിലേക്ക് എത്തിയപ്പോൾ അത് ഫാസിസത്തിന്റെ മറ്റൊരു മോഡലാണ് ഞാൻ അതുകൊണ്ട് പറയുകയാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നതിന്റെ കാരണം അത് പീഡോഫീലിയക്കെതിരെയുള്ള ഉള്ള നിലപാടാണ് അത് സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെയുള്ള നിലപാടാണ് അത് അടിമത്തത്തിനെതിരെയുള്ള നിലപാടാണ് അത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാടാണ് ഇപ്പോൾ ഇവരുടെ ഇത്തരത്തിലുള്ള അവർ മാറ്റിവെച്ചിരുന്ന കപടമുഖം വെളിപ്പെട്ടു വരുന്നു എന്ന ഈ സിസ്റ്ററുടെ നിരീക്ഷണം വളരെ കറക്റ്റാണ് ഇനി ഞങ്ങൾക്കൊന്നും ഒളിക്കാനില്ല എന്നുള്ള രൂപത്തിലാണ് ഇപ്പൊ ഈ സംസാരിക്കുന്നത് എന്ത് ചെയ്യാം മറുവശത്ത് ഇസ്ലാമാണ് അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ നിസ്സഹായരാണ് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല പക്ഷെ ഞങ്ങൾ അതുകൊണ്ട് അടങ്ങിയിരിക്കുമെന്ന് കരുതണ്ട കാരണം എന്താന്ന് വെച്ചാൽ ഇത്തരം കപടാവകാശവാദങ്ങളെ പൊളിക്കേണ്ടത് മനുഷ്യാവകാശപരമായ ഒരാവശ്യകത തന്നെയാണ് ഞങ്ങൾ അത് നിർവഹിക്കുക തന്നെ ചെയ്യും ഈ സിസ്റ്റർ നിരീക്ഷണം 100% വസ്തുതാപരമാണ് ഓക്കെ താങ്ക് യു സിസ്റ്റർ ഉപജ്യോതി എന്തെങ്കിലും ഉപജ്യോതിയും ചോദിച്ചോളൂ ഓക്കെ ഒരുപാട് സ്ത്രീകൾ ഇപ്പം എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നും സോഷ്യൽ മേഖലയിൽ പ്രൊഫഷണൽ മേഖലയിൽ വരുന്നുണ്ട് അപ്പം അതിൽ ഞാൻ കാണുന്ന ഒരു ഇരട്ടത്താപ്പ് സ്ത്രീകളിൽ തന്നെ ഒരു ഒരു വശത്ത് സ്ത്രീക്ക് ഒരു പരിഗണനയും എല്ലാ രീതിയിലും പ്രത്യേകിച്ച്
പിന്നോക്കമുള്ള സമുദായം എന്നുള്ള രീതിയിലും പിന്നെ സ്ത്രീകളാന്നുള്ള രീതിയിലും അവകാശം ചോദിച്ച് തന്നെ മേടിച്ചെടുക്കുന്നുണ്ട് എല്ലാ രീതിയിലും, മാനുഷികമായിട്ടുള്ള രീതിയിലും, ഹ്യൂമൻ റൈറ്റ്സ്, ജെൻഡർ ഈക്വിറ്റി എന്നൊക്കെ, അല്ലാതെ പിന്നോക്കമുള്ള കമ്മ്യൂണിറ്റി ആയിട്ട്. പക്ഷെ അതേ കമ്മ്യൂണിറ്റിയിൽ മുന്നോക്കം വരുന്ന സ്ത്രീകൾ അവരുടെ കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾക്ക് വിരുദ്ധം. ഇന്നാളെ തബ്രീക്കി എന്ന് പറഞ്ഞ ഒരു മത കേന്ദ്രത്തിൽ ഗിൽബർട്ടിന്റെ ഭാര്യയ്ക്ക് ഒരു എക്സാമ്പിള്, ഉണ്ടായ എക്സ്പീരിയൻസ് അനുഭവങ്ങളും, അല്ലാതെ മറ്റു സ്ത്രീകൾക്കും തീരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല്യവിവാഹം, സ്ത്രീകളുടെ എന്താ പറയണേ സർക്കംസിഷൻ, സോറി ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ഈ നമ്മുടെ മുത്തലാഖിനെ വിരോധിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും, പിന്നെ ഈ അവർക്കുള്ള പരിമിതികൾ ഒരുപാടുണ്ട്. നമുക്കത് ഇപ്പൊ വിശദീകരിക്കാൻ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ ചുരുക്കുവാണ്. അതിനെതിരെ എന്തുകൊണ്ട് ഇവരിൽ സാമ്പത്തികമായിട്ടും വിദ്യാസമ്പന്നരായ ഒരുപാട് സ്ത്രീകള് നല്ല നല്ല പൊസിഷനിൽ എന്ന് പറയുമ്പം സ്ത്രീകളുടെയും വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരുപാട് കമ്മിറ്റികളിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, അവരെന്തുകൊണ്ട് പരിശ്രമിക്കുന്നില്ല? ഇതിനെനിക്ക് ജസ്റ്റ് ഒരു ആൻസർ കിട്ടാൻ വേണ്ടിട്ടാ. അല്ല, ഇസ്ലാമിക കമ്മ്യൂണിറ്റിയിലെ പെൺ സ്ത്രീകളെ കുറിച്ചല്ലേ സംസാരിച്ചത്? അല്ലയോ? അതെ അതെ അതെ. ആ ഓക്കെ ഓക്കെ. അവര് എന്താണ്, നമ്മള് ബാഹ്യമായി നോക്കിയാല് സ്ത്രീ അവകാശങ്ങൾക്ക് വേണ്ടി, സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി, സ്ത്രീകളുടെ ആനുകൂല്യത്തിന് വേണ്ടി അവര് പടപൊരുതും. അവര് ബാഹ്യമായി പല പ്രകടനങ്ങളും നടത്തും. എന്നാൽ ആന്തരികമായിട്ട് അവരുടെ അന്തർധാര എന്ന് പറയുന്നത് സ്ത്രീകളെ അടിച്ചമർത്തി എന്നുള്ളതാ. അതിനെതിരെ അവർ പ്രതികരിക്കത്തൊന്നുമില്ല. ഇപ്പൊ ഈ യൂത്ത് ലീഗിലെ സ്ത്രീകള്, അല്ലെങ്കിൽ ഏത് സഭ, ഏത് ഏത് സംഘടനയിൽപ്പെട്ട സ്ത്രീകളാണെങ്കിലും ശരി, ഫണ്ടമെന്റൽ ആയിട്ട് അവരുടെ മതപ്രമാണത്തിന് വിരുദ്ധമായിട്ട് അവർ പ്രവർത്തിക്കത്തില്ല. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ സ്ത്രീകളെ ചേലാകർമ്മം ചെയ്യുന്ന ക്ലിനിക് ഉണ്ടായിരുന്നു. രണ്ടു മൂന്ന് വർഷത്തിന് മുമ്പാണ് അതൊരു പ്രശ്നം ഉണ്ടായി, അത് അടച്ചുപൂട്ടിയത്. ഇപ്പോഴും രഹസ്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിക വിഭാഗത്തിലെ ഒരു ഒരു പ്രബല വിഭാഗമാണ് ഷിയകള്. ഈ ഷിയകളിലെ പെട്ട വേറൊരു ഗ്രൂപ്പാണ് ഈ വോറകൾ എന്ന് പറയുന്നത്. നോർത്ത് ഉത്തരേന്ത്യയിലുണ്ട് വോറകൾ. ഇപ്പോഴും അത് ഈ ചേലാകർമ്മം ചെയ്യുന്നുണ്ട് സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ. അതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു കേസും വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ വിളിച്ചറിയുന്നറിയാം? അവർ പുറമേ നോക്കിയാൽ ഞങ്ങൾ സ്ത്രീ സംരക്ഷണവാദികളാണ്, ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ച അക്ബറിന്റെ പുസ്തകങ്ങളൊക്കെ അദ്ദേഹം ഘോരഘോരം എഴുതി വെച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് സംരക്ഷണവും ആനുകൂല്യവും നൽകുന്നതായ, സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഏകമതമാണ് ഇസ്ലാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അറിയോ, അവിടെ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുകയാണ്. അവരെ അവരെപ്പോഴും മതത്തിന്റെ വേലിക്കെട്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പുറത്തു വരാത്ത രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ, അതായത് ഉള്ളുകൊണ്ട് ചിന്തിച്ചാൽ അന്തർധാര എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വിമോചനമില്ല, അവരെ ചേലാകർമ്മത്തിന് വിധേയപ്പെടുത്തി, എന്താണ് അവർക്ക് മുഹമ്മദ് പറഞ്ഞതായ പ്രമാണം അനുസരിച്ച് സ്വർഗത്തിലുള്ളതായ അവകാശികൾ പോലെയല്ല അവര്. അവര് കേവലം സൂറത്തുൽ ബക്കറയെ പറയുന്നത് അവര് അചേതന വസ്തുവായ, ചേതനയില്ലാത്ത അചേതന വസ്തുവായ ഭൂമിയോട്, നിലത്തോടാണ് അവർ ഉപമിച്ചിരിക്കുന്നത്, കൃഷിഭൂമിയോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു സങ്കല്പത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ പുറമെ വീക്ഷിച്ചു കഴിഞ്ഞാല് അവർ വലിയ സ്ത്രീവാദികളാണെന്നുള്ളതായ ഒരു കാഴ്ചപ്പാട്, അത് പൊതുസമൂഹത്തിന്റെ മുമ്പാകെ അവർ വെക്കുന്ന ഒരു കാപട മുഖമാണത്, കാപട്യ മുഖമാണ്. അത്രയുള്ള അതിന്